അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹയെ നിക്കാഹ് ചെയ്യിപ്പിച്ചുവിട്ട വീട്ടിലേക്ക് മകളുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോ വീടിന്റെ നടയിൽ ഇരുന്നു കൊണ്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും അലി റളിയല്ലാഹു തആല അൻഹും എന്തോ ഒരു വിഷയത്തിൽ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. തർക്കം മൂത്തുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹും ഒരു അണുകിട പോലും വിട്ടുകൊടുക്കാതെ കടുംപിടുത്തക്കാരനായി നിലകൊള്ളുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അരികിലേക്ക് വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, ഈ വീട്ടിന്റെ അകത്ത് മകളുടെ സന്തോഷമുള്ള ജീവിതം കാണാനാണ് ഞാൻ കടന്നു വന്നത്. മനസ്സ് നിറയെ സങ്കടം കോരിയിട്ടുകൊണ്ട് എന്റെ പൊന്നുമോളെ കണ്ണു നിറഞ്ഞു പോകാൻ ഉതകുന്ന രീതിയിൽ ഇത്ര സങ്കടമാണ് വന്നത്, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ അടുത്തിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, യഖൂലു ഹാദാ അന അഹക്കു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻകി യാ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പ്രിയപ്പെട്ടവനായ എന്റെ ഭർത്താവായ അങ്ങയുടെ മരുമകനായ അലിയു ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞ നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയ്ക്ക് എന്നെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങയുടെ മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിനോടാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. ഞാൻ പറഞ്ഞുവല്ല, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും അധികം ഇഷ്ടം എന്നെയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ല, നിന്നെക്കാളും ഏറ്റവും അധികം ഇഷ്ടം എന്നെയാണ്. അങ്ങനെ നമ്മൾ തമ്മിൽ നടക്കുന്ന തർക്കമാണ് അല്ലാഹുവിന്റെ ഹബീബേ അവിടുത്തെ ഇഷ്ടം ഏറ്റവും കൂടുതൽ ആർക്കാണെന്ന് കൊടുത്തത് എന്ന് വ്യക്തമായ അവിടെ നിന്ന് പറയണം, എനിക്കല്ലേ നബിയേ എന്ന് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എനിക്കല്ലേ നബിയേ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. ആരോടാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയും, രണ്ടുപേരെയും വിഷമിപ്പിക്കാൻ കഴിയില്ല. ഒരാളോട് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് പറഞ്ഞാൽ മറ്റേയാളിന് സ്വാഭാവികമായി സങ്കടമുണ്ടാകും. കാരണം അല്ലാഹുവിന്റെ ഹബീബിന് അത്രത്തോളം സ്നേഹം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടാൻ ഒതിച്ചിരിക്കുന്നവരാണ്. ആ സമയം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ അരികിലേക്ക് വിളിക്കുകയാണ്. തോളത്തേക്ക് കൈയിട്ടുകൊണ്ട് പറയുന്നു, അലിയേ, നിനക്ക് സങ്കടം തോന്നണ്ട, നിനക്കെന്നല്ല ലോകത്ത് ഈ ഹബീബിനെ സ്നേഹിക്കുന്ന ഒരാൾക്കും മനസ്സിന്റെ അകത്ത് സങ്കടം വരണ്ട. ലോകത്തിന്റെ ഏറ്റവും വലിയ സ്നേഹം പിടിച്ചു വച്ചാ എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരാളുടെയും മനസ്സിന്റെ അകത്ത് സങ്കടം വരണ്ട. ലോകത്തുള്ള സർവവിശ്വാസികളുടെ മുഖത്ത് തൂക്കയിട്ട് ഞാൻ പറയാ ധൈര്യം കാണിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ആർക്ക് വെറുപ്പ് തോന്നിയാലും ആര് വെറുത്താലും ആർക്ക് സങ്കടം തോന്നിയാലും എന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ ലോകത്ത് മറ്റൊരാളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പരിശുദ്ധമായ പൂമുഖത്ത് 1000 നക്ഷത്രങ്ങൾ ഒന്നിച്ചുതിച്ചതുപോലെ സന്തോഷം വിടർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ അലി റളിയല്ലാഹു നബിതങ്ങളുടെ മുമ്പ് വന്നിട്ട് പറയുന്ന നബിയേ, അങ്ങേക്ക് ഏറ്റവും അധികം ഇഷ്ടം ഫാത്തിമ റളിയല്ലാഹു അൻഹയോടാണെന്ന് എനിക്കറിയാം നബിയേ. പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഒന്ന് ഇളക്കുന്നതിന് വേണ്ടി വെറുതെ ഞാൻ പറഞ്ഞതാ. അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും അധികം ഇഷ്ടം മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോടാണെന്ന് അല്ലാഹുവിന്റെ ഹബീബെ ആർക്കാ അറിഞ്ഞുകൂടാത്തത്? പിന്നെ ഞാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി വെറുതെ ഒന്ന് ചാട്ടി പിടിച്ചതാ. സ്നേഹം അവിടത്തേക്ക് തന്നെയാണ്. ആ സമയം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, അലിയെ, എന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ് എനിക്ക് സങ്കടമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബെ, അങ്ങനെ എന്നോട് സ്നേഹമുണ്ട് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പൊന്നാര നബി തങ്ങൾ പറഞ്ഞു, അലിയേ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഫാത്തിമയാണെങ്കിൽ ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് അലിയെ നിന്നെയാണ്. ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് അലിയെ നിന്നെയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം അലി റളിയല്ലാഹുവിനെ ബഹുമാനിച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? സഹാബികളിൽ ഏറ്റവും അധികം അറിവുണ്ടായിരുന്നത് അലി റളിയല്ലാഹു അൻഹുവിനായി. നമ്മുടെ നാട്ടിൽ അറിവുള്ളവരെ നമ്മൾ ബഹുമാനിക്കണം.
അറിവുള്ളവരെ നമ്മൾ ആദരിക്കും, അറിവുള്ളവർക്ക് നമ്മൾ സ്ഥാനം കൊടുക്കും, അറിവുള്ളവരുടെ അറിവിനെ നമ്മൾ മാനിക്കണം. വേഷത്തിലും രൂപത്തിലുമെല്ലാം നമ്മൾ അറിവിനെ മനസ്സിലാക്കണം. ചില ഉമ്മമാർ ഒരു ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ പിന്നെ നാട്ടിലിരുന്ന് പറയും, നീ കഅബ കണ്ടിട്ടുണ്ടാടി, കാരണം എന്തോ ഞാൻ പോയപ്പോ ആരും ഇല്ലായിരുന്നു ഹജർ അസ്വദിന്റെ അടുത്ത്, മുക്കി നക്കി എന്തോ ആയിരുന്നു അവിടെ ബഹളം എന്നൊക്കെ പറഞ്ഞ് നാടിന് മൊത്തവും നല്ല സൂപ്പർ സ്റ്റാർ ഹജ്ജുമ്മയായിട്ട് ഇങ്ങനെ ഷൈൻ ചെയ്യും. ഒരു കാലണയുടെ ഉപയോഗം പോലും വല്ലാഹി ഉമ്മ ആ ഹജ്ജുകൊണ്ട് നിനക്ക് ഉണ്ടാവാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ പരസ്യ പ്രഖ്യാപനം നടത്താനാണെങ്കിൽ അതിന് അവരുടെ ഹൃദയത്തിന് അറിവില്ലാത്തത് കൊണ്ട് അറിവുള്ളവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആലിമീങ്ങൾക്ക് അറിവ് കൂടുന്തോറും വിനയം അധികരിച്ചുകൊണ്ടിരിക്കും. വിനയം കാണിക്കുന്തോറും അള്ളാഹു അവരെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും. അവൻ തക്കപ്പറ വല്ലാഹുള്ള ആര് അഹങ്കരിക്കുന്നുവോ എന്തിന്റെ പേരിലാണെങ്കിലും അഹങ്കരിച്ചാൽ ആ സെക്കൻഡിൽ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല തകർക്കുകയും ചെയ്യും. അലി റളിയല്ലാഹു അൻഹു അറിവുള്ള ആളായിരുന്നു. പണ്ടവൻ തന്നോട് ദീനിനുൾക്കൊണ്ട് നിന്തുള്ളോരാദര ധീരരെ മക്കാമണൽ തട്ടിന്തിക്കൊക്കെ ഞെട്ടിച്ച ഹക്കാറിഞ്ഞലി ഹൈദർ സൂരരെ പിണ്ടുകശിഹത് എന്നുള്ള കലിമത്തെ കൊണ്ട് നടന്നവരെന്നും മാനീയത്തെ മണ്ടന്മാരായുള്ളോർ അറബീതൻ കൂട്ടത്തെ കണ്ട പൊനബിയോടൊത്തവരും വേസനീത്തെ മങ്ങാത്തോരിമാൻ കുമാനരെ ദീനിൽ മായാത്തോരു ബഹുമാനരെ അലി റളിയല്ലാഹു തആല അൻഹു അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. ഞാൻ അറിവിന്റെ പട്ടണമാണ്, ഞാൻ അറിവിന്റെ പ്രദേശമാണ്, പട്ടണമാണ് അലിയും ബാബുഹാ. ആ അറിവാകുന്ന പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു കവാടമാണ് അതിന്റെ അലിയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹുവാണ് ആ അറിവെന്ന് പറയുന്ന പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള കവാടം എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അപ്പൊ ബഹുമാനം അലി റളിയല്ലാഹു അൻഹുവിനാണ് അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തത്. സ്നേഹം ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്കാണ് കൊടുത്തത്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഗുണപാഠങ്ങൾ, അഞ്ച് ഗുണപാഠങ്ങളാണ് ഈ വിഷയത്തിന്റെ കാതലായ. അതിനു മുമ്പ് ഈ മഹദിയെ ചെറിയ രീതിയിലൊന്നും മനസ്സിലാക്കി ഒരു പരിചയപ്പെടൽ നടത്തിയില്ലെങ്കിൽ അപകടമാണ്. കാരണം പണ്ട് കാലത്തൊക്കെ എല്ലാവർക്കും അറിയാം, അവരുടെ വീടിന്റെ അലമാരയിൽ ഫാത്തിമ ബീവി ചരിത്രം, ഖദീജ ബീവി ചരിത്രം, ആയിഷ ബീവി ചരിത്രമൊക്കെ അടിക്കടിക്ക് വെക്കും. ഇന്ന് അതിന് പകരം കൽവാണ് ഫാത്തിമ, കാലാണ് ആയിഷ, നെഞ്ചാണ് റംല, കുടലാണ് സീനവാന്നും പറഞ്ഞ് കുറെ ആൽബം ക്യാസറ്റുകളാണ് ഇങ്ങനെ അടിക്കടിക്ക് വെച്ചത്. ആവശ്യത്തിനുള്ളത് എടുത്ത് കാണാം, സ്ക്രാച്ച് വരാതിരിക്കാം ഗോതിയെ വെള്ളം കൊണ്ട് തുടച്ചിട്ടാ ഉമ്മാമാര് സി ഡി ഇടുക. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മുടെ മനോമുഖരത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ മഹദിയുടെ ചരിത്രമല്ലേ നമ്മൾ പഠിക്കേണ്ടത്. എന്റെ സഹോദരിമാരെ, സീരിയലുകളുടെ രാജകുമാരികളായ സോഫിയയും ഗ്ലോറിയയും എല്ലാം പടവങ്കോട് പരിസരത്തുള്ള എന്റെ സഹോദരിമാരുടെ മനസ്സിന്റെ അകത്ത് ഏറ്റവും വലിയ ചരിത്ര കഥാപാത്രങ്ങളായി തിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മണ്ണത്തരികൾ പോലും നമ്മോട് പറഞ്ഞു തരുന്ന പരിശുദ്ധ മദീനയുടെ ജന്നത്തിൽ ബക്കിയിൽ ചെല്ലുമ്പോ കാണാൻ കഴിയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നമുക്ക് പഠിക്കണ്ടേ സഹോദരിമാരെ? ഇങ്ങനെ സീരിയല് കണ്ട് സിനിമ കണ്ട് ഇങ്ങനെ നടന്നാ മതിയോ? തലമുറക്കാരെ മോഡൽ ധരിച്ചുകൊണ്ട് അട്ടിയാന ചുരിദാറിട്ടുകൊണ്ട് മേരിക്കൊണ്ട് കുഞ്ഞാളിന്റെ ചുരിദാറിട്ടുകൊണ്ട് കണ്ടവരുടെ കൂടെ എല്ലാം വാതിറന്ന് സംസാരിച്ചുകൊണ്ട് ബസ്സിനകത്തിരുന്ന പോലെ വാതിറന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഈമാനിന്റെ ഒരണുകിട പോലും നിന്റെ ശരീരത്തിലേക്ക് ഹൃദയത്തിലേക്ക് കടന്നു വരാറ് എല്ലാ പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞ ഭർത്താവ് ഉണ്ടാക്കി തരുന്ന സൗകര്യം കൊണ്ട് സമ്പാദ്യം കൊണ്ട് സന്തോഷത്തോട് അള്ളാഹുവിനെ മതിമറന്നുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ലോകത്ത് നിനക്ക് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് കടക്കണമോ? സ്വർഗം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണമോ? പള്ളിയുടെ കബർസ്ഥാനിന്റെ ആറടി പച്ച മണ്ണിലേക്ക് നിന്റെ വയ്യത്ത് കൊണ്ടുവെക്കുമ്പോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുപോള ചരിത്രം പഠിക്കാറ്, ഓ ചരിത്രം മനസ്സിലാക്കാറ്. എന്റെ പടവങ്കോടുള്ള പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു സഹോദരിക്ക് പോലും ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏറ്റവും ഊർജ്ജനിരയിലുള്ള മഹദിയെ കുറിച്ച് പഠിക്കാറ്. സ്വർഗത്തിന്റെ മാധുര്യം അറിയോ? കഴിയില്ല പെങ്ങളെ,
ഹബീബായ നബിയുടെ പൊന്നുമോൾ ഫാത്തിമ ബിവി റളിയല്ലാഹു തആല അൻഹ പഠിച്ചേ കഴിയൂ എന്റെ പ്രിയപ്പെട്ടവരെ. ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, മാ റഅയ്തു ബിദ്ദ നശബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഫാത്തിമ ഫീ ഖിയാമിഹ വഖുഊദിഹ. അല്ലാഹുവിന്റെ റസൂലിനെ പോലെ രൂപസാദൃശ്യമുള്ള ഒരു പെണ്ണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയല്ലാതെ ലോകത്ത് വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഫീ ഖിയാമിഹ അവരുടെ ഇരുത്തത്തിലും, വഖുഊദിഹ അവരുടെ ഇരുത്തത്തിലും, ഫീ ഖിയാമി അവരുടെ നൃത്തത്തിലും. ഫാത്തിമ റളിയല്ലാഹു അൻഹ നിൽക്കുന്നതും നടക്കുന്നതും അല്ലാഹുവിന്റെ റസൂലിനെ പോലെയാണ്. ഒരിക്കലൊരു സഹാബി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഫാത്തിമ നടന്നു വരുന്ന കണ്ടപ്പോ പൊന്നാര നബിതങ്ങൾ നടന്നു വരുന്ന പോലെയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, നിന്റെ ഹബീബിനെ പോലെയുള്ള രൂപം എനിക്ക് തന്ന റബ്ബേ, അൽഹംദുലില്ലാ, സന്തോഷമാണത്. പൊന്നാര നബിതങ്ങളെ പോലെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അത് വല്ലാത്ത സന്തോഷമാണ്, അത് മനസ്സിന് വല്ലാത്ത റാഹത്താണ്. റസൂല് പറയുന്നു, ലോകത്ത് രണ്ട് കാര്യമുണ്ടായപ്പോ ഞാൻ സന്തോഷിച്ചതുപോലെ ലോകത്ത് മറ്റൊരു കാര്യമുണ്ടായപ്പോ ഞാൻ സന്തോഷിച്ചിട്ടില്ല. ഏറ്റവും അധികം സന്തോഷിച്ചത് രണ്ടേ രണ്ട് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് നടന്നപ്പോഴാണ്. എന്താണ് നബിയെ? അല്ലാഹു റസൂൽ പറയുന്നു, ഒന്ന് പരിശുദ്ധ ഹജർ അസ്വദ്, പരിശുദ്ധ മക്കാ മണ്ണിലെ മക്കാവിൻ മണമേ തിരുമുത്തായ മലരെ ഒരു താറസൂലേ സലാം, റസൂൽ സലാം, താറസൂലേ സലാം. അല്ലാഹുവിന്റെ ഹബീബ് വിശുദ്ധ മക്കാ മക്കാ മുക്കറമയിൽ ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ തന്റെ കരങ്ങൾ കൊണ്ട് ഹജർ അസ്വദ് എടുത്തു വെച്ച ദിവസം പൊന്നാര നബിതങ്ങൾ പറയുന്നു, ആ ദിവസത്തെ പോലെ എന്റെ മനസ്സിന് സന്തോഷം തന്ന മറ്റൊരു ദിവസമില്ല. എന്റെ മനസ്സിന് ഏറ്റവും അധികം സന്തോഷം തന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹജർ അസ്വദ് എടുത്തു വെച്ച ദിവസം, രണ്ടാമത്തെ കാര്യം വാങ്ങി വിളിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം ഉണ്ടായ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹജർ അസ്വദ് എടുത്തു വെച്ചപ്പോഴാണ്, രണ്ടാമത്തെ സന്തോഷം എപ്പോഴാണ്? നിങ്ങളെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ടായത് എപ്പോഴാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ചില ചെറുപ്പക്കാർ പറയും, മമ്മൂട്ടിയുടെ ബോംബെ കാണാൻ പോയപ്പോൾ ആദ്യത്തെ ടിക്കറ്റ് കിട്ടിയപ്പോഴാണ് വലിയ സന്തോഷമായിരുന്നു, കണ്ടിറങ്ങിയപ്പോൾ സന്തോഷം എന്ന് പറയുന്നു. ചില സഹോദരിമാർ പറയും, ഉസ്താദെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എനിക്കൊരു 10 പവന്റെ അറ്റ്ലസ് ജ്വല്ലറിയുടെ മാല കൊണ്ടുവന്നു. ഓ, എന്തോ ഒരു സന്തോഷമായെന്നറിയോ എൻ്റെ മനസ്സിൽ. പലർക്കും പല സന്തോഷമാണ്. ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കോളേജിൽ പരീക്ഷയുടെ റിസൾട്ട്, സക്കാഫി ബിരുദമെടുത്ത ജാബർ ഉസ്താദ് അല്ലെങ്കിൽ ബാഖി ബിരുദമെടുത്ത ഞാൻ, നമുക്കൊക്കെ ചിലപ്പോൾ മനസ്സിന് സന്തോഷമുണ്ടായത് ചോദിച്ചാൽ ചിലപ്പോൾ പറയുന്നത് അതായിരിക്കാം. അങ്ങനെ ആവാനാണ് സാധ്യത ദീൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഓരോ മേഖലകൾ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഇഷ്ടമാണെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം തന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഹജർ അസ്വദ് എടുത്തു വെച്ച ദിവസമാണ്, രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എനിക്ക് എന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല പിറന്ന ദിവസമാണ്. എന്റെ മഹതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പ്രസവിച്ച ദിവസമാണ്, പെൺകുട്ടി പിറന്ന ദിവസമാണ് സന്തോഷം. ഏറ്റവും അധികം സന്തോഷിക്കേണ്ടത് ആൺകുട്ടി പിറക്കുമ്പോഴാണോ പെൺകുട്ടി പിറക്കുമ്പോഴാണോ? ഏറ്റവും അധികം ഒരു പിതാവ് സന്തോഷിക്കേണ്ടത് ആൺകുട്ടി പിറക്കുമ്പോഴാണോ പെൺകുട്ടി പിറക്കുമ്പോഴാണോ? എല്ലാവരും പറയും, സംശയമില്ല ഉസ്താദെ, ആൺകുട്ടികൾ പിറക്കുമ്പോൾ തന്നെയാണ്. ഇരിക്കുന്നുണ്ടേ തൊപ്പിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട്. അല്ലാഹു തആല നമ്മുടെ മക്കളെ നാളെ പടവങ്കോടിന്റെ പരിസരത്തെ ദീനിന്റെ കാവൽ ഭടന്മാരായി നായകന്മാരാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കൊരു ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും കൊടുത്താൽ പെൺകുട്ടിയാണ് അയാളുടെ ഏറ്റവും വലിയ സന്തോഷമാകേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എനിക്ക് എന്റെ പൊന്നുമോള് പിറന്നപ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷമുണ്ടായത്.
മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഫാത്തിമത്തു ഖിത്അതു മിന്നി ഫാത്തിമയുടെ കരളിന്റെ കഷണമാണ് ഫമൻ അഹബ്ബഹാ ആരെ ഫാത്തിമയെ ഇഷ്ടപ്പെടുന്നുവോ ചരിത്രമാർ ഇഷ്ടപ്പെടുന്നുവോ ആ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം കേൾക്കാ പെരുമടയത്ത് പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇരിക്കുമ്പോ അതിനെ ആര് ഇഷ്ടപ്പെടുന്നുവോ അല്ലാഹുവിന്റെ റസൂൽ മദീനയുടെ മണമേറ്റ് കിടക്കുന്നു പുണ്യഭൂമാരനായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക അഹബ്ബനീ ഫമൻ അഹബ്ബഹ എന്റെ ഫാത്തിമയെ ആര് ഇഷ്ടപ്പെടുന്നുവോ അഹബ്ബനീ അവരെന്നെയും ഇഷ്ടപ്പെടുന്നതാ ഫമൻ അബ്അദഹ ആരെന്റെ ഫാത്തിമയെ വെറുക്കുന്നുവോ അബ്അദനീ പടവങ്കോട് വള്ളിയുടെ പരിശുദ്ധമായ പവിത്രമായ മുറ്റത്ത് ചരിത്രം പറയുന്നത് കൊണ്ട് ആ മഹതിയോടുള്ള വെറുപ്പ് കൊണ്ട് ആ ചരിത്രത്തിനോടുള്ള അനിഷ്ടം കൊണ്ട് രണ്ടാമത്തെ നിലയിലിരുന്നു കൊണ്ട് സ്റ്റാർ സിംഗർ കണ്ടുകൊണ്ടിരിക്കുന്ന പടവങ്കോട്ടത്തെ പെങ്ങളെ സീരിയൽ കണ്ടുകൊണ്ട് സിനിമ കണ്ടുകൊണ്ട് പട്ടറുമാല് കണ്ടുകൊണ്ട് റിയാലിറ്റി ഷോകളുടെ അതിപ്രസരം അധികരിച്ചുകൊണ്ട് മനുഷ്യന്റെ മനസ്സുകളെ പകർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പവിത്രമായ പള്ളിമുറ്റത്ത് പൊന്നാര നിബിധങ്ങളുടെ കരളിന്റെ കഷണമായ പൊന്നുപോളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ സുഖശുക്തിയിൽ ആണ്ടു പൂട്ട് കിടക്കുന്ന പെങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ പറയാ ഫമൻ അബ്അദഹ ആരെന്ന പൊന്നുപോളെ വെറുക്കുന്നുവോ ആ ചരിത്രത്തെ ആര് വെറുക്കുന്നുവോ അത് കേൾക്കുന്നതിനെ ആര് നിരുത്സാഹപ്പെടുത്തുന്നുവോ അബ്അദനീ അവരെന്നെയും വെറുക്കുന്നതാ ഞാൻ അവരോട് കോപിക്കുന്നതാ നബി മുഹമ്മദ് മുസ്തഫ എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ പിന്നെ വട്ടം കൂടി ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഫാത്തിമാവേയും കഴിഞ്ഞ് മക്കയും കഴിഞ്ഞ് മദീനയും കഴിഞ്ഞ് ദുആ ചെയ്ത് ഇരുന്നിട്ട് പോകും. പണ്ടൊരു ഉമ്മാമ പറഞ്ഞിടക്ക് വീട്ടിൽ പെരേടത്തിൽ വാഴ നടാൻ പോയപ്പോൾ ഉമ്മാമ എടുത്ത് മോൻ ചെന്ന് ചോദിച്ചു ഉമ്മാമ ഏത് വാഴ വേണം സാറെ മോനെ ഇന്നലെ ഉസ്താദ് പ്രസംഗത്തിനിടയ്ക്ക് ഒരു വാഴ പറഞ്ഞല്ലോ ആ വാഴ കൊള്ളാം അത് ഏത് വാഴ ഉമ്മാമ ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് ആദര വാഴ ആദരവാഴ എന്ന് പറഞ്ഞു ഉമ്മാമ ആദര വാഴ എന്നല്ല നിങ്ങൾ ഉറങ്ങിപ്പോയത് ആദര വായാന്നാ പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഏതെങ്കിലും ഒരു വിഷയം കിട്ടുമ്പോൾ വട്ടം കൂടി ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ ആദരവാദി ചിലപ്പോൾ ആദരവാഴയാകും. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ പറ്റരുത്. വളരെ ശ്രദ്ധയോടുകൂടി ഈ സദസ്സിൽ ഇരിക്കണം. അള്ളാഹു അങ്ങനെ ഇരിക്കുന്നവർക്ക് മഹതിയായ ഫാത്തിമ റളിയല്ലാഹുവിനെ പൊരുത്തം കൊടുക്കട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ പോലെ അള്ളാഹുവിന്റെ ഹബീബിനെ പോലെ രൂപത്തിലും ഭാവത്തിലുമായിരുന്നു പൊന്നാര നബിതങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ച നബിയെ എന്തിനാണ് ഫാത്തിമ ബീവി റളിയല്ലാഹുവിനേക്ക് ഫാത്തിമ എന്ന പേരിട്ടത്? ഫാത്തിമ എന്ന പേരിട്ടത് എന്തിനാ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ലിഅന്നല്ലാഹ ഫതമഹ വഹജബഹ അലന്നാർ. ലിഅന്നല്ലാഹ ഫതമഹ വഹജബഹ അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ പൊന്നുമോൾ ഫാത്തിമയെ നരകത്തിൽ കടത്തൂലെന്ന് വാക്ക് തന്നിട്ടുണ്ട് സഹാബത്തെ. അതുപോലെ ഒരു സ്ത്രീയുണ്ടോ ലോകത്ത്? അതുപോലെ ഒരു സ്ത്രീയെ പ്രസവിക്കാൻ ലോകത്തൊരു മാക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇന്ന് ഫാത്തിമ എന്ന് പേരിട്ടവരും പറതയിടുന്നവരും അഫ്തയിടുന്നവരും അഫ്തയിട്ടിട്ട് ഇവിടെ പിന്നെ അവിടെ പിന്നെ ഇവിടെ പിന്നെ എന്നിട്ട് കാണിക്കുന്നതിന് ഒരു കുറവുമില്ല. പിന്നെ ചിലവാണ് എന്നെ മിച്ചം. സഹോദരിമാരെ ഞാൻ പുച്ഛിച്ച് തള്ളി എന്ന് പറയരുത്. സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നത് സത്യം. സങ്കടം കൊണ്ട്. അതുകൊണ്ട് ചില സഹോദരിമാർ പറയും അതുകൊണ്ടല്ലേ ഉസ്താറെ നമ്മൾ വറുതെന്ന് വിടാതെ നമ്മൾ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് 90-ാമത്തെ വയസ്സിൽ വലിച്ചേച്ചി കൊണ്ട് നടക്കാം. അതൊരു ചുരിദാറിന്റെ പേരാ, സിനിമയുടെ പേരല്ല. അതൊരു ചുരിദാറിന്റെ പേരാ. കടയിൽ കയറിയിട്ട് താത്തമാരും അച്ഛാമാരോട് ആദ്യം ചോദിക്കാൻ പറയണത് അച്ഛാ മേരിക്കൊണ്ടൊരു കുഞ്ഞാടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ കടയിൽ ചോദിക്കും മേരിക്കൊണ്ടൊരു കുഞ്ഞാടുണ്ട്. അയാൾ പറയും മേരി കുഞ്ഞാടെന്ന് അറിയുമ്പോ വീട്ടിൽ ബാപ്പാക്ക് ഒരു മുട്ടനാടുണ്ടെന്ന്. ഇന്ന് അതൊക്കെയാണ് ഫാഷൻ എന്റെ സഹോദരങ്ങളെ. നമ്മൾ ഓർക്കണം സിനിമാ ലോകം എന്ത് നമ്മുടെ മുന്നിൽ വെക്കുന്നുവോ അത് തന്നെയാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് ഫാഷൻ. പുതിയ താടി ഇറങ്ങി നിങ്ങൾ അറിഞ്ഞോ? ചൈന ടൗൺ താടി വളരെ ക്ലീൻ ആക്കി ഷേവ് ചെയ്തിട്ട് വരപോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ മദീനയുടെ കുപ്പ പോലെ അങ്ങനെ എടുത്തു വെച്ച ഒരു പുതിയ താടിയുമായിട്ട് പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. കാണുമ്പോ നമുക്ക് തോന്നുമ്പോ ചെറുപ്പക്കാരൊക്കെ സെറ്റപ്പായി. അള്ളാന്റെ ഹബീബിന്റെ സുന്നത്തൊക്കെ ഹയാത്താകും. അള്ളാന്റെ ഹബീബിന്റെ സുന്നത്തല്ല അവിടെ ഹയാത്താകുന്നത്, ചൈന ടൗണിന്റെ സുന്നത്താകും. ഏതായാലും സഹോദരങ്ങളെ, സിനിമാ
ലോകം തുള്ളുന്നത് പോലെ കൂടെ തുള്ളാൻ അടിയില്ലാത്ത സഹോദരിമാരെ, പച്ചമണ്ണ് നെഞ്ചിൽ വാരിയിട്ട് സകലരും പിരിഞ്ഞു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആരാണ് നമ്മുടെ കൂടെ വരാനുള്ളത്? എത്രയോ കൂട്ടുകാരെ ഞാനും നിങ്ങളും കൊണ്ടുപോയി അടക്കം ചെയ്തതാണ്. അല്ലാഹു പടച്ചുറപ്പ് കാത്തിരിച്ചിക്കട്ടെ. അതുകൊണ്ട് ഫാത്തിമ എന്ന പേരിൽ അർത്ഥമില്ല, എങ്കിലും പേരിനൊരു പദവിയുണ്ട്, പേരിനൊരു ഗുണമുണ്ട്. ചെയ്യുന്നത് തെറ്റാണെങ്കിലും പേര് നല്ലതാണെങ്കിൽ അതിനെന്തായാലും ഒരു പ്രത്യേകതയും. പഴയ കാലത്തെ പോലെയല്ല ഇന്നിപ്പോ എല്ലാവരും നല്ല പേരുകളിലേക്ക് മടങ്ങി വന്നു. ചിക്കും അക്കും ഒക്കെ മാറി. ഇന്ന് മോളെ പേരെന്താ? നിദാ ഫാത്തിമ. അവന്റെ പേരെന്താ? ഹുദാ ഫാത്തിമ. മറ്റേ പേരെന്താ? നിദാ ഫാത്തിമ. എന്റെ പേരെന്താ? എടാ ഫാത്തിമ. അങ്ങനെ ഫാത്തിമ എന്നുള്ള പേരുകളേ ഉള്ളൂ. പക്ഷെ വിളിക്കുമ്പോ മൊത്തം വിളിക്കാറില്ല. വിളിക്കുമ്പോ മോളെ പാത്തി ഇല്ലമ്മ പാത്തിയില്ല. വിളിക്കുമ്പോ നമ്മളിങ്ങനെ ഷോർട്ട് ഫാമിൽ വിളിക്കുക, അതാണ് തെറ്റ്. ഫാത്തിമ എന്ന പേരിനെ ഷോർട്ടാക്കി പാത്തി പാത്തു എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ഫാത്തിമ എന്ന പേരിനെ പാത്തുമ്മ എന്നല്ലേ നമ്മളൊന്ന് വിളിക്കാം? ഉമ്മമാരൊക്കെ അങ്ങനെയാണ് നമ്മളെ സ്വഭാവം. മുഹമ്മദ് അബ്ദുൽ ഖാദറിനെ നമ്മൾ വിളിക്കുന്നത് എന്താ? മമ്മാത്തിക്കാതിരി കട, മമ്മാത്തിക്കാതിരി. അബ്ദുറഹ്മാൻ പിള്ള നമ്മൾ വിളിക്കുന്നത് എന്താ? അക്രാമിള. അബ്ദുൽ കരീം നല്ല പേരാ വിളിക്കുന്നത്. എന്താ അത്തിക്കരി? ഇത് നമ്മുടെ സ്വഭാവമാണ്. ആരുടെയെങ്കിലും പേര് അങ്ങനെ ഉണ്ടെങ്കിൽ കളിയാക്കിയതല്ല, ജനങ്ങൾ നമ്മളെ നല്ല പേരിന് അങ്ങനെ വിളിക്കല്ലേ. അബ്ദുൽ കരീം നല്ല പേരാണ്, അബ്ദുറഹ്മാൻ നല്ല പേരാണ്, അബ്ദുറഹീം നല്ല പേരാണ്. അപ്പൊ ഇതിനെയൊക്കെ ഷോർട്ടാക്കിയിട്ട് നശിപ്പിക്കാൻ നല്ല മിടുക്കാണ്. അതുപോലെ തന്നെ ഫാത്തിമയെ പാത്തുമ്മയാക്കും, ഫാത്തിമയെ പാത്തി അല്ലെങ്കിൽ പാത്തി അല്ലെങ്കിൽ പാത്തു എന്നൊക്കെ. ഇതൊന്നും പാടില്ല. ഈ ബഹുമാനിക്കപ്പെടുന്ന പേരുകളെ നമ്മൾ ഇങ്ങനെ ആക്കാൻ പാടും. അതിന് അതിനോടൊരു അനാദരവാണ്. അള്ളാഹു കാത്തിരിച്ചിട്ട് അപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, എന്റെ പൊന്നുമോൾക്ക് നരകം ഹറാമാണ്. ഈ മഹദിയുടെ ചരിത്രമല്ലേ നമ്മൾ പഠിക്കേണ്ടത്? പിങ്ങടേ ചരിത്രമല്ലേ നമ്മൾ പഠിക്കേണ്ടത്? ഇവരുടെ ചരിത്രമല്ലാതെ പിന്നെ ആരുടെ ജീവചരിത്രമാണ് പഠിക്കാൻ പോകുന്നത്? വേശാവൃത്തിക്ക് ബാംഗ്ലൂർ ലോഡ്ജിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽ നടിയുടെ ജീവചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാര്, കാവ്യാമാധവന്റെ കല്യാണം നഷ്ടപ്പെട്ടു പോയതിന്റെ സങ്കടം തീർക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ, സാനിയാമർസ പ്രസവിക്കാറായോ എന്ന് പത്രം നിവർത്തി വെച്ചിട്ട് ആവേശത്തോടെ ചികഞ്ഞന്വേഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര്, ഇങ്ങനെ ഒരുപാട് സ്ത്രീകളുടെ ചരിത്രം ജഗന്വേഷിക്കുമ്പോ ഒരിക്കലും നിങ്ങൾ മറക്കല്ലേ മദീനയുടെ മണവാളന്റെ മനസ്സിന്റെ മണർവാടിയുടെ പരിശുദ്ധമായ പൂമുട്ടമുല്ലയായ അല്ലാഹുവിന്റെ റസൂലിന്റെ തങ്കക്കുടമായ മഹദിയായ ഫാത്തിമ ലോകത്ത് ഇതുപോലെ സ്നേഹിച്ച ഒരു പിതാവിനെയും മോളെ ലോകത്ത് ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇതുപോലെ സ്നേഹിച്ച ഒരു ഉപ്പയെ, ഇതുപോലെ സ്നേഹം കൊടുത്ത ഒരു മോളെ, ഇതുപോലെ സ്നേഹം പങ്കുവെച്ച ഉപ്പയെയും മോളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. അത്രത്തോളം സ്നേഹമായിരുന്നു, അത്രത്തോളം അടുപ്പമായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്നാൽ വഖാമ ഇലൈഹ وقام اليها ആ മഹദിയെ സ്വീകരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അത്രേ ആദരവ് കൊണ്ട് സ്നേഹം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ഇവിടെ നഷ്ടപ്പെട്ടു പോയത് അല്ലാഹുവിന്റെ റസൂലും പ്രിയപ്പെട്ട മകളും തമ്മിൽ ഒരല്പമെങ്കിലും അകന്നിരുന്നത് ഒരു സമയത്താ, അത് ഹിജ്റയുടെ വേളയിൽ മാത്രമായിരുന്നു. അല്ലാതെ പിന്നെ അകന്നിരുന്നിട്ടില്ല. ഹിജ്റയുടെ വേളയിൽ അല്ലാഹുവിന്റെ ഹബീബും തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളും തമ്മിൽ കുറച്ച് അകലമുണ്ടായി. കാരണം മക്കയിൽ നിന്നും മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂല് പാലായനം ചെയ്തു പോയപ്പോ, ഹിജ്റ പോയപ്പോ കൂടെ ഫാത്തിമ റളിയല്ലാഹുവിനെ കൊണ്ടുപോകാൻ അല്ലാഹു അനുവാദം കൊടുത്തിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലും വലം കൈയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനും ഒരുമിച്ച് പോകുന്നു. ഫാത്തിമ റളിയല്ലാഹുവിനെ മക്കയിൽ ഒറ്റയ്ക്കാവുകയാണ്. പൊന്നാര നബിതങ്ങളെ കൊന്ന് കടുത്തറുത്ത് വെക്കാൻ ആർത്തി പൂണ്ട ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞിരിക്കാണ് കൊലപ്പെടുത്തുക. ആ സമയത്ത് ഈ ആയത്തോതിയിട്ട്
ശത്രുവിന്റെ കണ്ണുകളിലേക്ക് പൊടിമണ്ണ് വാരിയിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സുരക്ഷിതനായി പരിശുദ്ധ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ മക്കയിൽ ഒറ്റപ്പെട്ടു പോയി ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. യാത്ര ചോദിക്കുമ്പോ മഹദിയോട് പറഞ്ഞു, മോളെ നീ സങ്കടപ്പെടണ്ട, പിന്നെ കൊണ്ടുപോകാൻ വളർത്തുമകനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നു, നിന്നെ കൊണ്ടുപോകാൻ എന്റെ സയ്യിദുണ്ട്, ക്ഷമിക്കണ്ട. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹുവിനെയും കൊണ്ട് റസൂലുള്ള മദീനയിലേക്ക് പോയതിനു ശേഷം മക്കയിൽ നിന്ന് മദീന വരെ 450 കിലോമീറ്റർ, അത്രയും കിലോമീറ്റർ ഫാത്തിമ റളിയല്ലാഹുവിനെ ഒരു ഒട്ടകപ്പുറത്ത്, സയ്യിദ് റളിയല്ലാഹുവിനെ മറ്റൊരൊട്ടകപ്പുറത്ത്, എന്നിട്ട് യാത്ര ചെയ്യുകയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക്. ശത്രുക്കളൊന്നും കടന്നു വരാൻ സാധ്യതയില്ലാത്ത വിജനമായ വഴിത്താരയിലൂടെ ഫാത്തിമ റളിയല്ലാഹുവിനെ കൊണ്ടുപോകുമ്പോ ഇസ്ലാമിന്റെ ഒരു ശത്രു ഒളിഞ്ഞിരുന്നു കൊണ്ടത് കണ്ടു. അയാള് ഒരു മലമുകളിൽ കയറിയിട്ട് വിളിച്ചു പറഞ്ഞു, ഇസ്ലാമിന്റെ ശത്രുക്കളെ, മുഹമ്മദിനെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ, ധൈര്യമായി ഓടി വന്നോ, മുഹമ്മദിനെ കിട്ടിയില്ലെങ്കിൽ എന്താ, മുഹമ്മദിന്റെ പൊന്നുപോൽ, മുഹമ്മദിന്റെ പൊന്നുപോൽ ഫാത്തിമ ഇതാ മദീനയിലേക്ക് യാത്ര പോവുകയാണ്, അതുകൊണ്ട് ആ ഫാത്തിമയെ കൊല്ലാ സമയമായി, അതുകൊണ്ട് ശത്രുക്കളെ നിങ്ങൾ ഓടി വന്നോ എന്ന് ആ ഇസ്ലാമിന്റെ ശത്രു വിളിച്ചു പറഞ്ഞപ്പോൾ സയ്യിദ് റളിയല്ലാഹു തആല ധൈര്യ സമേതം ആ ഒരു ശത്രുവിന്റെ മുമ്പ് ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞു. എന്റെ റസൂല് വിശ്വസിച്ചുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് സുരക്ഷിതമായി ഞാൻ മദീനത്ത് കൊണ്ടെത്തിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. നമ്മളെപ്പോലെ ഇറച്ചിക്കോഴി തിന്ന് വയറു വലുതായ അല്ലെങ്കിൽ മസിൽ വെച്ച ചെറുപ്പക്കാരനായിരുന്നില്ല സയ്യിദ് റളിയല്ലാഹു അൻഹു. നല്ല തൻ്റെയിടവും ചുറുചുറുക്കും ആരോഗ്യവുമുള്ള ചുണക്കുട്ടനായിരിക്കും. ഇന്ന് അങ്ങനെയുള്ള ചെറുപ്പക്കാർ വളരെ കുറവാണ്. വീട്ടിൽ കിടന്ന് വല്ല വാത്താളമൊക്കെ അടിക്കും, ജംഗ്ഷനിലൊക്കെ നിന്ന് ഇങ്ങനെ കൂട്ടാരത്തോളത്തൊക്കെ ആയിട്ട് പോലീസ് കൊണ്ടിയുണ്ടാവും, എപ്പോൾ കിടത്തിയെന്ന് ചോദിച്ചാൽ മതി, രണ്ടുപേര് കൂടി അടിയാവുമെന്ന് കണ്ട. പണ്ടൊക്കെ 11 മണി ആയാലും റോഡിൽ എന്തൊരു തിരക്കാണ്, ഇന്നിപ്പോൾ 7 മണി കഴിഞ്ഞാൽ ആരും കാണാനില്ല, എല്ലാത്തിനും പേടിയാ എന്ന് പറഞ്ഞ് നാട്ടിലിറങ്ങി അടി ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. മുസ്ലിം ചെറുപ്പക്കാർക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കൽ ഇസ്ലാമിൽ പെട്ടതാണ്. ആരോഗ്യ സംരക്ഷണം നല്ലതാണ്, അത് വളരെ. നമ്മൾ ഇച്ചിരി നടക്കുകയും ഓടുകയും ചാടുകയൊക്കെ ചെയ്യണം. ഞാൻ എൻ്റെ വീട്ടിലെ കൊച്ചുകുട്ടികൾ, എൻ്റെ താത്താടെ മക്കൾ, എൻ്റെ ഇക്കാടെ മക്കളൊക്കെ വിളിച്ച് താഴെ പണയിലും മടല് വെച്ച് ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ്. പ്രസംഗം ഇല്ലാത്തതിനല്ല, പകൽ സമയത്തൊക്കെ ചിലപ്പോഴൊക്കെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ, എന്തിനാണെന്നറിയോ, നമ്മളിങ്ങനെ പ്രസംഗത്തിന് പോകുമ്പോൾ പടവും കൂടുകാരെ സ്നേഹം കൊണ്ട് കുടിക്കി മുസിയാരെ എന്ന് പറഞ്ഞ് കരിക്കുമ്പോഴോ നാരങ്ങുമ്പോഴോ അതും ഇതൊക്കെ വാച്ച് ഒന്ന് കുടിച്ചു കുടിച്ച് അവസാനം വയറ് പ്രസംഗ പീഠത്തിലെത്തണമെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഓട്ടം വിളിക്കാൻ പറയണം, ആ രീതിയിൽ വയറ് വലുതാവും. അതുകൊണ്ട് ഇച്ചിരി ഓടേം ചാടൊക്കെ വേണം. പിന്നെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മിഷ്യന്റെ കാലമല്ലേ, ചാനൽ തുറന്നാൽ ഉമ്മാമാരെ പരസ്യമാണ്. ഉമ്മാമാരെന്താ പറയണ, മിഷൻ ബെൽറ്റിന്റെ പരസ്യത്തിലും പിന്നെ വയറു കുറയ്ക്കണ പിന്നെ മിഷന്റെ പരസ്യത്തിലും ഉമ്മാമാര് പറയാ, ഞാൻ 70 വയസ്സുള്ള കൂതറ കിളവിയായിരുന്നു, ഇത് ധരിച്ചതിന് ശേഷം ഞാനിപ്പോ 20 വയസ്സുള്ള ചുണക്കുട്ടിയായി. ഇത് കേൾക്കുമ്പോ പടവം കൂടത്തെ താത്ത പറയും, മച്ചാ പ്ലീസ് ഒന്ന് വാങ്ങിച്ചു, മച്ചാ ഒരു മോതിരം പണയം വെച്ചാലും കുഴപ്പമില്ല, എനിക്ക് ആ മിഷ്യൻ മതി. വീട്ടിനകത്ത് ഓടണ മിഷ്യൻ, ആ മിഷനും കാണാൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ച് തറാവീനും കൂടെ ഉപ്പാ പോലെ അറിയാതെ കാലം കാണാൻ തൊട്ടുപോയാൽ വിത്രസ്കാരം തീർന്നാലും അള്ളാണ് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ഓഫാക്കാനും ഓണാക്കാനും അറിയണ്ടേ. അപ്പൊ ഇത് പുതിയ പുതിയ മിഷനാണ്, നമ്മുടെ വീട്ടിലില്ലാത്ത സാധനം ഇല്ലല്ലോ. നേരം വെളുക്കുമ്പോ വരും, ബെല്ലടിക്കും, ആരാ, ഞാൻ ആ ഡിസ്കസ് കമ്പനിന്ന് വരികയാണ്, പുതിയ ക്യാൻസർ വരാത്ത ചെരുപ്പുമായിട്ട് കൊണ്ടുപോകും. നിങ്ങൾ വീട്ടിൽ എത്ര പേരുണ്ട്? ഞാനും അമ്മായി മാത്രമേ ഉള്ളൂ. അപ്പൊ 2 ജോടി ചെരുപ്പ് എടുക്കണ്ടേ, വേണ്ട 1 ജോടി മതി. അതെന്താ, അമ്മായി തള്ള എങ്ങനെയാലും മരിക്കും, ക്യാൻസർ വന്നാലും കുഴപ്പമില്ല, റാഹത്തോട്ട് പോയാ. അങ്ങനെ ക്യാൻസർ വരാത്ത ചെരുപ്പ്, കിഡ്നിക്ക് അസുഖം വരാത്ത ചെരുപ്പ്, പിന്നെ ആ സ്വിച്ചിൽ വെച്ച് വെള്ളം തിളപ്പിക്കുന്ന ആ അടുപ്പ്, കറണ്ടിന് അടുപ്പല്ലേ താത്തമാർക്കൊന്ന് വലിയ ഇഷ്ടം, ഒന്നും അറിയേണ്ട, അടുത്ത് വെച്ച് സ്വിച്ചം കിട്ടുകൊടുത്താൽ ഞങ്ങൾ ഇങ്ങ് വന്നോളൂ. അരമണിക്കൂർ തിളപ്പിച്ചാലും സുബ്ഹാനല്ലാഹ്, മച്ചാക്ക് പിന്നെ കുളിക്കേണ്ടി വരില്ല, ഒറ്റ കുളി, അതോടുകൂടി അങ്ങ് അടക്കാം, അത്രയ്ക്ക് തിളച്ചു വരും വെള്ളം. അപ്പൊ ഇതൊക്കെയാണ് വാങ്ങി വീട്ടിന്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. എല്ലാ മിഷനും എല്ലാ യന്ത്രങ്ങളും നമ്മുടെ വീട്ടിന്റെ അകത്തുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മനുഷ്യനെന്ത് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാറില്ല, പലപ്പോഴും ജോലി ചെയ്യുന്നത് മനുഷ്യരല്ലോ യന്ത്രങ്ങളാണ്. നടക്കാനും ഓടാനും എന്റെ സഹോദരങ്ങളില്ല, മ്യൂസിയത്ത് ഓടാൻ പോകുന്ന ചെറുപ്പക്കാരുണ്ട്, അവർ ഓടാൻ പോകുന്നതല്ല, ഓടുന്ന പെൺകുട്ടികളെ നോക്കാൻ പോകുന്നതാണ്. അങ്ങനെയുമുണ്ട് കുറേ വില്ലന്മാര്, വൈകുന്നേരവും രാവിലെയും മ്യൂസിയത്തിൽ ചെന്നാൽ കാണാം, കിലോമീറ്ററുകളോളം ഓടാൻ പറഞ്ഞ് നടക്കാൻ പറഞ്ഞ് ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ഓടുന്നവരുണ്ട് ആരോഗ്യം സംരക്ഷിക്കാൻ. അതുകൊണ്ട് എന്റെ സഹോദര, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിക്കു വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, ഇബാദത്തിന് വേണ്ടി ആരോഗ്യം ചെലവഴിക്കുന്ന കരുത്തുറ്റ യുവത്വമായി സമുദായത്തിന്റെ യുവത്വം മാറണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
ആരോഗ്യ സംരക്ഷണം അനിവാര്യം. ഇന്ന് ആരോഗ്യം അതിനല്ല, ക്വട്ടേഷൻ ടീമിനാണ്. നേരം വെളുക്കുമ്പോൾ ചോദിക്കും ആരെ കൈവെട്ടണം ആരെ കാലു വെട്ടണം. ഓരോ രാജ്യക്കാരന്റെ കീഴിലും 10-15 ഗുണ്ടകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വാപ്പമാർക്കും ഇഷ്ടം അതാണ്. അഞ്ചു മക്കളുണ്ടെങ്കിൽ ഒരാൾ ഗുണ്ടയായിരിക്കും, ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ എന്നെ ഇട്ട് ഞോണ്ട്. പൊതുയോഗത്തിനൊക്കെ പോയി എന്തെങ്കിലും എനിച്ച് പറഞ്ഞാൽ അയാളെ ഒന്നും പറയില്ല, അയാളെ ഇളയമ്മ വന്നാൽ പള്ളി പൊടിച്ച് അമ്പലം വയ്ക്കും, ഗുണ്ടയാ ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയത്തില്ല. എല്ലാവർക്കും ഇഷ്ടം. ഒരുത്തൻ ആലിമാണെങ്കിൽ, ഒരുത്തൻ ജാഹിലാണെങ്കിൽ, ഒരുത്തൻ ഗുണ്ടയാകണം. ഇപ്പൊ പിന്നെ കന്യാവളങ്ങളുടെ ഭാഗത്ത് പ്രസവിക്കാൻ പോയപ്പോ ദുആ വസിയത്ത് ചെയ്ത അവിടംബരം മുടി വളർത്തിയ ഒരു സഹോദരൻ, സാറെ ബിസിനസിന്റെ പുരോഗതിക്ക് ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു എന്താണ് ബിസിനസ്? ഞാനൊരു ചെറിയ ഗുണ്ടയാണ്. അള്ളാഹു മനസ്സിൽ ഈ ഗുണ്ടാവൽ ഗുണ്ടാന്ന് ദുആ ചെയ്യാൻ പറ്റും. എന്തൊരു രംഗമാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ചോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ നബിദങ്ങളുടെ മനസ്സിൽ നിന്ന് അല്പമെങ്കിലും അകലത്തേക്ക് മാഞ്ഞുപോയത്, മനസ്സിൽ നിന്നല്ല, ശരീരത്തിൽ നിന്ന്, തന്റെ കണ്ണിൽ നിന്ന് അല്പമെങ്കിലും ദൂരത്തേക്ക് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അകന്നു പോയത് എപ്പോഴെന്നറിയോ? ഹിജ്റയുടെ വേലയാണ്. ശത്രുക്കളതാ ആയുധങ്ങളുമായി സജ്ജരായി രംഗത്ത് വരാൻ പോകുന്നു. ഒരു ശത്രു അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ തടഞ്ഞു നിർത്തുകയാ. സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന ചുണക്കുട്ടൻ പറയുന്നു, നീ എന്റെ ഫാത്തിമയുടെ ദേഹത്ത് തൊടൂല. ഞാൻ ആരെന്നറിയോ? റസൂലുള്ളാഹിയുടെ ജീവിതം കണ്ട് വളർന്നവനാണ്. ഉമ്മയും ഉപ്പയും ഉമ്മയുടെയും ഉപ്പയുടെയും കയ്യിൽ നിന്ന് കുഞ്ഞുനാളിൽ കൊള്ളക്കാര് പിടിച്ചുകൊണ്ടുപോയി ഒരു സഹാബി അടിമച്ചന്തയിൽ നിന്ന് വാങ്ങി അല്ലാഹുവിന്റെ റസൂലിന് കൊണ്ടുകൊടുത്തു സമ്മാനിച്ചതാണ് സയ്യിദിനെ. ഉമ്മ വന്ന് വിളിച്ചപ്പോ, ഉപ്പ വന്ന് വിളിച്ചപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സയ്യിദേവക്കോ നിന്നെ കാണാതെ വേദനിച്ചിരിക്കുന്ന, നീയില്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളുടെ മനസ്സിന്റെ ദുഃഖം മാറ്റാ. എന്റെ പ്രിയപ്പെട്ട സയ്യിദേ, നീ മടങ്ങിപ്പോണമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതെന്താ? അന്തവും മുന്നം ബബൂ സ്നേഹത്തെക്കാൾ എന്റെ ഉമ്മ എനിക്ക് തന്ന സ്നേഹത്തെക്കാൾ ഏറ്റവും വലിയ സ്നേഹം എനിക്ക് തന്നത് അങ്ങാണ് നബിയേ. അതുകൊണ്ട് എന്നെ പോകാ പറയല്ല റസൂലേ എന്ന് പറഞ്ഞ് ആരംഭ പൂവായ നബി തങ്ങളുടെ കൂടെ കടിഞ്ഞു പോലെ ചെയ്ത് ഇസ്ലാമിന്റെ ശത്രുവിനോട് പറയുന്നു, റസൂലുള്ളാഹിന്റെ മനസ്സിന്റെ മാണിക്കല്ലായ കരുണിന്റെ കഷണമാരെ എന്നെ സൂക്ഷിക്കാൻ അൽപ്പിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹു തൊടാ നിനക്ക് കഴിയില്ലടാ എന്ന് പറഞ്ഞിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശത്രുവിനോട് വെല്ലുവിളി മുഴക്കുമ്പോ മൂർച്ചയേറിയ വാളെടുത്തുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഒട്ടകത്തിന്റെ കൈയും കാലും ഇസ്ലാമിന്റെ ശത്രു അതാ വെട്ടിയരിയുകയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹു മരുഭൂമിയിലേക്ക് മൂക്കുകുത്തി വീഴുകയാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ ഇവന്റെ കാര്യവും ഇവന്റെ കൂടെ വരുന്ന ശത്രുക്കളുടെ കാര്യവും ഞാൻ ഏറ്റുകൊള്ളാം, പക്ഷേ നീ പൊയ്ക്കോ ഫാത്തിമ. മദീനയുടെ മലർവാടിയുടെ പൂന്തന്നലായ നബി നിങ്ങൾ നിന്നെ കാണാതെ സങ്കടത്തോടെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫാത്തിമ ഈ വഴിത്താറയിലൂടെ സഞ്ചരിക്കണമെന്ന് പറയുമ്പോ മക്കയിൽ നിന്ന് മദീന വരെ 480 km ആണെങ്കിൽ വളരെ കുറഞ്ഞ കിലോമീറ്ററുകൾ മാത്രമാണ് ഫാത്തിമ റളിയല്ലാഹു തആല സഞ്ചരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കിലോമീറ്ററുകൾ മുഴുവനും അതാ ഒട്ടകമില്ലാതെ വാഹനമില്ലാതെ വേച്ച് നടന്നുകൊണ്ട് തളർന്നുകൊണ്ട് ക്ഷീണിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ പൊന്നുമോള് മദീനയിലെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു. വഖാമ ഇലൈഹാ കണ്ടപ്പോ എഴുന്നേറ്റ് നിൽക്കുകയാണ്, വാരിപ്പുണരുകയാണ്, തലയിലേക്ക് മുത്തം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ്. 400 km നടന്ന് മക്കത്തെത്തിയ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അണികളായ അനുയായികളായ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ആ മഹനീയായ മഹിളാ രംഗത്തെ മറന്നുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗം കിട്ടുമെന്ന് മോഹിക്കണ്ടവണ്ടേ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്ത് സമർപ്പിച്ച
സമാധാനം സ്വീകരിക്കാർ, സ്വർഗത്തിന്റെ കവാടം നിനക്ക് തുറന്നു തരുമെന്ന പ്രതീക്ഷ വേണ്ട പടവം കോട്ടത്തെ പെങ്ങളെ. അതുകൊണ്ട് പഠിച്ചോ, ആ മഹതിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ ഗുണപാഠം പഠിച്ചോ. എന്താണ് മഹതിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുന്ന, പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ ഗുണപാഠം എന്തെന്നറിയോ? ഇത് ഞാൻ പറയുമ്പോ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാണ്, ഉറപ്പായിട്ടും നിങ്ങൾ തീരുമാനിക്കണം, ഈ ഗുണപാഠം നിങ്ങൾ പ്രാവർത്തികമാക്കുമല്ലോ. പടവങ്കോടെന്ന് ദുആയ്ക്ക് ഉത്തരവുള്ള പരിശുദ്ധമായ പവിത്രമായ പള്ളി നാളിതുവരെ ഈ പള്ളിയുടെ എന്ത് കാര്യത്തിനിറങ്ങി തിരിച്ചിട്ടുണ്ടോ? അതൊക്കെ പരിപൂർണമായ വിജയത്തിലെത്തിയ ചരിത്രമല്ലേ പടവങ്കോടുള്ളത്? ഈ പള്ളിയുടെ മുറ്റത്ത് ഇത്രത്തോളം വിശാലമായ ഒരു ഓഡിറ്റോറിയത്തിന്റെ പണി നടക്കാൻ പോകുമ്പോ, അതിന്റെ പണി ഇങ്ങനെ തുടർച്ചയിങ്ങനെ എത്തിനിൽക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ എത്ര ഭംഗിയാണ് ഈ പള്ളിക്കകത്തേക്ക്. അല്ലാഹുമ്മ ഫതഹിലി അബ്വാബ റഹ്മതിക എന്ന് പറഞ്ഞുകൊണ്ട് വലതുകാലെടുത്ത് വെച്ചുകൊണ്ട് കിടക്കുമ്പോ എത്ര റാഹത്താണ് മനസ്സിന് തരുന്നത്. ഒരൊറ്റ വക്കത്ത് നിസ്കാരമാര മാരിവ് മാത്രമേ പള്ളിക്കകത്തിലും നിസ്കരിച്ച എന്റെ മനസ്സിന് പോലും കുളിർമ തോതിപ്പോയെങ്കിൽ ആ പള്ളിയുടെ മഹത്വം അറിയാറ്. നാഴിക്ക് നാൽപ്പത് വട്ടം പള്ളിയുടെ മുമ്പിലൂടെ മടത്ത് കെട്ടി സിഗരറ്റും വലിച്ച് ശംഖും സൈനീകൈനിയും ലഹരിയുമല്ല നിന്റെ വാക്യകത്ത് തിരികിയിട്ടുകൊണ്ട് നടന്നു പോകുമ്പോ ഈ പള്ളിക്കകത്ത് എന്താ നടക്കുന്നതെന്ന് തിരിഞ്ഞു നോക്കാ. നേരമില്ലാത്ത ചെറുപ്പക്കാരാ, ഇന്നലെയും കണ്ടുപോലെ കൊല്ലം സിഗാറത്തുനോട് പള്ളിയിലേക്ക് വാതിന് പോകുമ്പോ ഹൈവേയുടെ ഭാഗത്തൊരു വാഹനർ എന്റെ പ്രിയപ്പെട്ടവരെ ഇടിച്ചു തകർന്ന് തരിപ്പണമായി. അതിൻ്റെ അകത്തുള്ളവർക്ക് ഒരാൾക്ക് പോലും ജീവനോടുകൂട് രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള അപകടം കണ്ട് കണ്ണു നിറഞ്ഞു പോയവനോ ഹൈവേയുടെ സൈഡിൽ ഞങ്ങൾ വാതിന് പോകുമ്പോ കാണാ, ഓരോ അരമണിക്കൂർ കഴിയുമ്പോൾ ചീറിപ്പാഞ്ഞുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് പരക്കം താഴുന്ന, കിംസിലേക്ക്, ഓസ്ലോയിലേക്ക്, അനന്തപുരിയിലേക്ക് പൊന്നുമോന്റെ പൊന്നുമോളെ ജീവിതത്തിന് വേണ്ടി പരക്കം താഴുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ പടവങ്കോട്ടത്തെ ചെറുപ്പക്കാരാ, നിനക്ക് സുഖം കൂടിപ്പോയോ? സന്തോഷം കൂടിപ്പോയോ? പവർ കൂടിപ്പോയോ? ആരോഗ്യം കൂടിപ്പോയോ? അള്ളാന്റെ പള്ളിയെ വെറുക്കാൻ മാത്രം എത്ര തെറ്റാണ് എന്റെ പ്രിയപ്പെട്ടവരെ. എന്തെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തു പോകാൻ മാത്രം റഹ്മാനാറ പടച്ചറപ്പ് നമ്മളോട് വല്ല ക്രൂരതയും ചെയ്തിട്ടുണ്ടോ? പെണ്ണേ നിന്റെ തലമുടിയുണ്ടല്ലോ, നിന്റെ തലമുടി ഔറത്താണ്, അത് വാരി വലിച്ച് എറിയാറുള്ളതല്ല, വീടിന്റെ മൂലയ്ക്ക് കൂട്ടിവെക്കാറുള്ളതല്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, തലമറക്കാതെ പുറത്തിറങ്ങുന്നത് അപകടമാണെന്ന് എല്ലാ ഉസ്താദുമാരും പറയുന്ന പോലെ നൗസാദ് വാക്കവയും പറഞ്ഞു എന്നതിനപ്പുറം ഒരു ഗൗരവം നിന്റെ മനസ്സിന്റെ കത്ത് വന്നില്ല എങ്കിൽ അമലുകൊണ്ട് പ്രതിഫലമില്ല. അതുകൊണ്ട് ലജ്ജ വേണം, ലജ്ജ വേണം സഹോദരിമാരെ. ധരിക്കുന്ന വസ്ത്രത്തിന് കാണാൻ കാണുന്നവർക്ക് പോലും ലജ്ജ നഷ്ടപ്പെട്ടു പോകുന്ന രംഗമാണ്. ഉമ്മമാര് ചിലപ്പോ 40 വയസ്സായി 50 വയസ്സായി വെറുതെയൊക്കെ ധരിച്ച് നല്ല തലയൊക്കെ മറച്ച്, പക്ഷേ 8 വയസ്സുകാരിയായ മോളുടെ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് കല്യാണത്തിന് പോവുകയാണ്. പാട്ടാക്കണ എസ് കെ അതുപോലെ പൂവച്ചൽ എസ് കെയിലും പാട്ടാക്കണ ദേവിയിലും അതുപോലെ പൂവച്ചൽ ഫിർദൗസിലും ഒക്കെ കല്യാണത്തിന് പോകുമ്പോ തലമറച്ചുകൊണ്ട് മഫ്തയിട്ടുകൊണ്ട് പോകുന്ന ഉമ്മ 8 വയസ്സുകാരിയായ മോളെ തന്റെ വിരൽ തുമ്പിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോ മോളിട്ടിരിക്കുന്നത് നെറ്റിന്റെ ചുരിദാറാണ്, മോളിട്ടിരിക്കുന്നത് മോഡല. മാമാക്കിന് ഇപ്പൊ മോഡലൊന്നും കാണിച്ചിട്ട് കാര്യമില്ല, മിഷനിലൊന്നും കുറയണില്ല ഒന്ന്. അതുകൊണ്ട് ഉമ്മാമ എന്ത് ചെയ്തു? പറയൊക്കെ ഇട്ട് മഫ്തയൊക്കെ ഇട്ട് കാര്യമായി നിസ്കാരത്തിനൊക്കെ വെച്ച് വലിയ ഹജ്ജുമ്മയായിട്ട് പോകുന്നു. 10 വയസ്സുകാരിയായ മോള് പോകുന്ന കണ്ടാൽ ഉമ്മാക്കും ഈമാനില്ല, മോക്കും ഈമാനില്ല. ഈ മോള് കാരണം ഈ ഉമ്മാടെ ഹജ്ജും ബാത്തിലാവും. ഉമ്മ ഇപ്പയും നരകത്തിൽ. മോളെ നമ്മൾ അങ്ങനെയാണോ ശീലിപ്പിക്കാനുള്ളത്? നമ്മൾ ഓർക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ലജ്ജ എന്ന് പറയുന്നത് എന്റെ സഹോദരിമാർക്കുണ്ടെങ്കിൽ കാസർഗോഡ് 65,000 രൂപയുടെ വെറുതെ ഇറങ്ങിയിരിക്കുകയാണ്. ഒന്നും രണ്ടും രൂപയുടെ വെറുതെയല്ല, 65,000 രൂപയുടെ വെറുതെ. വിലപിടിപ്പുള്ള വസ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ആർത്തിയാണല്ലോ സഹോദരിമാരെ. 65,000 രൂപയുടെ വെറുതെ. എന്താണ് ആ വെറുതെയുടെ പ്രത്യേകത? വെറുതെയുടെ ഏറ്റവും താഴ്ഭാഗത്ത് സ്വർണത്തിന്റെ 4 പൂക്കൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. താത്തമാരിപ്പൊ പറയും വെറുതെ എല്ലാ കാശും കൂടി. നമ്മുടെ നാട്ടിലെ സഹോദരിമാർക്ക് ആ വെറുതെ ധരിക്കാൻ പറ്റും,
നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ ആ വറുത് അവർ കഴുകിയിട്ടാൽ ഉണങ്ങുന്നത് വരെ അവർ കാത്തിരിക്കണം, ഇല്ലെങ്കിൽ മച്ചമാരെടുത്തുകൊണ്ട് പോയി പണയം വെക്കും. നമുക്ക് പിന്നെ മഞ്ഞ കളർ കണ്ടുവിടെ കണ്ട അപ്പൊ നേരെ സൊസൈറ്റിയിലേക്ക് ഇങ്ങ് പോവാ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ വറുത് അപകടമാണ്. 65,000 സ്വർണം വെച്ച വറുതയടക്കം നമ്മുടെ നാട്ടിൽ ഒരു ശരീരത്തിൽ ഇറുതി കിടക്കുന്ന മോഡൽ വറുതകൾ വിറ്റടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജയംന്ന് പറയുന്നത് എന്റെ സഹോദരിമാരെ, റസൂല് പറയുന്നു ലജ്ജയും ഈമാനും ഒരുമിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നതാണ്, രണ്ടിലൊന്ന് ഉയർന്നു പോയാൽ രണ്ടും ഉയർന്നു പോകുന്നതാണ്. ലജ്ജ ഉയർന്നാൽ ഈമാനും ഉയരും. മക്കയിലും മദീനയിലും നമ്മൾ എത്തണം. നമ്മൾ വിചാരിച്ചാ നടക്കും പ്രിയപ്പെട്ടവരെ. മദീനത്തുള്ള തിരക്കെത്രയാണ്, എത്രയോ ചെറുപ്പക്കാരാണ്, 20, 25, 30 വയസ്സായ മക്കള് അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളാ ശരീഫിന്റെ മുമ്പിൽ നിന്ന് മാറാറ് സലാമു അലൈക യാ റസൂലുള്ളാ എന്ന് പറഞ്ഞ് കരളുരുകി കണ്ണു നിറഞ്ഞ് സലാം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോ കാലഘട്ടത്തിലും സിനിമാതരന്മാർക്ക് വേണ്ടി തക്ബീർ വിളിക്കാനല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ സംസ്കാര ശൂന്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനല്ലാതെ ഈ സമുദായത്തിന് എന്തിനു കഴിയും? പ്രിയപ്പെട്ടവരെ, മാറിയേ പറ്റൂ, മാറ്റിയേ പറ്റൂ. പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടുന്ന പടക്കുതിരകളായി പടവങ്കോട് വള്ളിയുടെ പരിശുദ്ധമായ മുറ്റപ്പെടുന്നോ സാധികൾ പൊട്ടിക്കരന്നുകൊണ്ട് ചെയ്തു പോകുന്ന കൽബ് നന്നായിട്ട് എന്റെ പ്രിയപ്പെട്ടവര് നമുക്ക് മാറാ സാധിക്കണം. അല്ലാഹ് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ലജ്ജയുള്ളവര് ഈ പരിപാടികളൊന്നും ചെയ്യൂല. ആ മാറ്റിയേ പറ്റൂ പ്രിയപ്പെട്ടവരെ. ഹറാം ഹറാം തന്നെയാണ്. എല്ലാ നന്മകളും പൊളിഞ്ഞു പോയാൽ എവിടെ പോകും സഹോദരങ്ങളെ? എന്റെ ഒരു പ്രിയ കൂട്ടുകാരൻ 27 വയസ്സിനകത്ത് പ്രായമുള്ള നിസാമുദ്ദീൻ എന്ന് പറയുന്ന എന്റെ പഴയകാലത്ത് വാഹനം ഓടിച്ചു കൊണ്ടിരുന്ന അനസ് എന്ന് പറയുന്ന സഹോദരന്റെ ജേഷ്ഠൻ വെള്ളിയാഴ്ച ഇടന്ന് തന്റെ വീട്ടിലുള്ള മിണ്ടാപ്രാണിയായ ആടിന് വൃക്ഷത്തിന്റെ ഇലയായ പ്ലാവിന്റെ ഇലയെടുക്കാൻ വേണ്ടി തോല് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരു പുരയിടം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന മുതലാളിയുടെ കാമ്പൗണ്ടിനകത്തേക്ക് അയാള് വിളിച്ചിട്ട് ചെന്നു. ആ പ്ലാവിന്റെ ഇലകൾ ഇങ്ങനെ വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീവി കൊണ്ട് വൃക്ഷം ഇങ്ങനെ പൊഴുതു മാറ്റിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് ഒരു വലിയ തെങ്ങ് ജെസിബി പൊഴുതപ്പോ അവരുദ്ദേശിച്ച സ്ഥലത്തേക്ക് ആ തെങ്ങ് ചെന്ന് വീണില്ല. ഈ പ്രിയപ്പെട്ട സഹോദരൻ കുനിഞ്ഞു നിന്നുകൊണ്ട് ഇലയെടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു തെങ്ങാണ് വന്ന് വീഴുന്നത് ഓർക്കണം. ഒരു വെള്ളക്കൊച്ചങ്ങ വന്ന് വീണാൽ ഒരു തെങ്ങിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ചെറിയ ഒരു ഭാഗം വന്ന് വീണാ എത്ര വേദനയാണ് പ്രിയപ്പെട്ടവരെ, എത്ര അപകടമാണ്. ആ സഹോദരന്റെ തലയിലേക്കാണ് തെങ്ങിന്റെ മണ്ടയുടെ ഭാഗം വന്ന് വീണത്. 2.5 ദിവസത്തോളം മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ, മെഡിക്കൽ കോളേജിന്റെ ഒബ്സർവേഷൻ ആ പ്രിയപ്പെട്ട സഹോദരൻ ജീവിതമാണോ മരണമാണോ എന്നറിയാതെ കിടന്നപ്പോൾ വേദന നിന്നുകൊണ്ട് ആ പ്രിയ കൂട്ടുകാരന്റെ സഹോദരങ്ങളും ബന്ധുക്കളും പുറത്തു നിൽക്കുമ്പോ പ്രിയപ്പെട്ടവരെ, 3 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ഉപ്പയായിരുന്നു ആ കൂട്ടുകാരൻ. മരണപ്പെട്ടു പോയില്ലേ, എത്ര മോഹങ്ങളുണ്ടായിരുന്നു. ചെറിയ ഒരു തെക്കാവൽ മസ്ജിദിലെ ഇമാമായിരുന്നു സഹോദരങ്ങളെ. തന്റെ വീട്ടിലേക്ക് ബൈക്ക് വരുമ്പോ ഇന്നും ആ 3 വയസ്സുള്ള മകൻ തന്റെ വാപ്പച്ചി വന്നെന്ന് പറഞ്ഞുകൊണ്ട് വാതിലിന്റെ മുമ്പിലേക്ക് വന്ന് പൊട്ടിക്കരയുമ്പോ സഹോദരങ്ങളെ, ഔസാദ് വാഗ്മി പറയുമ്പോ നിങ്ങൾ വിചാരിക്കും കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാ, ഉസ്താദെ എത്ര വൃത്തികേടോടുകൂടി എന്തിനാ നിങ്ങൾ പറഞ്ഞതെന്നൊക്കെ തോന്നും. എന്റെ യുവാക്കളെ, നമ്മൾ ഇനി എന്നാണ് രക്ഷപ്പെടാൻ വേണ്ടിയിരിക്കുന്നത്? ഇനി എന്നാണ് നന്നാവാൻ വേണ്ടിയിരിക്കുന്നത്? സമയമില്ല. ഉറങ്ങിക്കിടക്കുന്നവന് കാണുന്ന സ്വപ്നം പോലെ ദുനിയാവ് അവസാനിക്കാൻ പോകുമ്പോ എന്റെ കൂട്ടുകാരാ, സിനിമയും നാടകവും ഡാൻസും അതുപോലെ മണ്ണും പെണ്ണും കള്ളുമൊക്കെയാണ് ഈ കാലഘട്ടത്തിലും നിനക്ക് വലുതായിട്ട് തോന്നുന്നെങ്കിൽ ഒന്നും എനിക്ക് പറയാറില്ല. പക്ഷെ എന്റെ ഉത്തരവാദിത്വം ഞാൻ നിങ്ങളോട് പറയുകയാണ്. വെറുതെ കുറെ പാട്ട് കേട്ടുകൊണ്ട് കോമഡി കേട്ടുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് പോയാലും നിങ്ങൾ
നിങ്ങള് നാളെ പടച്ചവരോട് പറയൂ സാറ് വാക്കവിക്കെങ്കിലും പറഞ്ഞു തരാമായിരുന്നു റബ്ബേ, ഈ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മേൽ പഴിചാരാതിരിക്കാ. സങ്കടത്തോടെ പറയട്ടെ, ഇവത്തമേ രക്ഷയുടെ നൂറുകണക്കിന് കവാടങ്ങള് പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് നരകം മതിയെന്ന് സാക്ഷ്യം പിടിക്കുന്നവരായി മാറല്ലേ. അതുകൊണ്ട് ലജ്ജയെന്ന് പറയുന്ന ആ സമ്പ്രദായം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവണം. മോശമായ സ്വഭാവങ്ങൾ ഒഴിവാക്കുക, മൊബൈലിൽ നിന്ന് ആവശ്യമില്ലാത്ത നമ്പറുകളൊക്കെ മാറ്റിവെക്കുക. എന്നിട്ടതേ ഒരുപാട് ഒരുപാട് പിക്ചറുകൾ നിന്റെ മൊബൈലിനകത്തുണ്ടല്ലോ, ഒരുപാട് ബ്ലൂ ഫിലിമുകൾ ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒരാ തന്റെ കൂട്ടുകാരന് ബ്ലൂ ഫിലിം ബ്ലൂടൂത്ത് വഴി കയറ്റി കൊടുത്താൽ അതാരെല്ലാം കാണുന്നുവോ, അതാരെല്ലാം അനുഭവിക്കുന്നുവോ, അതാരെല്ലാം വീക്ഷിക്കുന്നുവോ, അവരുടെ എല്ലാം ശിക്ഷ കിട്ടുന്നത് ആദ്യം അയച്ചു കൊടുത്തവനാ. ഓർത്തു നോക്കണേ, അത് ചെറുതല്ല മോനെ. കലിങ്ങിന്റെ മുകളിലും വായനശാലയിലും പള്ളിയുടെ കാമ്പൗണ്ടിലും പുറം പള്ളിയിലും ശാലയിലും കൊണ്ട് ബ്ലൂടൂത്ത് വഴി തന്റെ പേരുകൾ പരസ്പരം കൈമാറുന്നവരെ നീയാണ് അയച്ചു കൊടുക്കുന്നതെങ്കില് അവര് കാണുന്നതിന്റെ ശിക്ഷ അവർക്ക് കിട്ടുന്നത് പോലെ ഒട്ടും കുറയാതെ നിനക്കോടി കിട്ടുന്നതാ. ആനുകാലികമായി ഈ വിഷയങ്ങൾ പറയുമ്പോ പുരുഷന്മാരോട് മാത്രമല്ല പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളും ശ്രദ്ധിച്ചേ മതിയാകൂ. ഇന്ന് പെൺകുട്ടികളൊക്കെ മൊബൈലുള്ളവരല്ലേ? എട്ടാം ക്ലാസ്സുകാർ രണ്ട് മൊബൈൽ ഉപയോഗിക്കുമ്പോ, പത്താം ക്ലാസ്സുകാർ ട്രിപ്പിൾ ക്യാമറയുള്ള മൊബൈൽ ഉപയോഗിക്കുമ്പോ, രഹസ്യകാമുകന്മാരുമായി മെസ്സേജ് അയക്കുമ്പോ, പാതിരാത്രികളിൽ മോശമായ രീതിയിൽ സംസാരിക്കുമ്പോ എവിടേക്കാണ് നമ്മുടെ ലോകം പോകുന്നത്? ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവസ്ഥ എന്റെ പടവങ്കോടുള്ള സഹോദരിമാര് പഠിച്ചിട്ടില്ലേ? നിങ്ങൾ പറയും അതങ്ങ് ജപ്പാനിലല്ലേ? കഴിഞ്ഞ വർഷം പരിശുദ്ധ റമദാനില് നോമ്പ് 21 രാവിലെന്ന് ശ്രീകാര്യത്തെ ഭൂമി കുലുക്കമുണ്ടായില്ലേ? അട്ടക്കുളങ്ങരയിലും കരമനയിലും മണക്കാട് ഭൂമി കുലുക്കമുണ്ടായില്ലേ? ശ്രീകാര്യത്ത് 7 വീടുകള് പരസ്പരം ചേർന്നു പോയില്ലേ? അത് പരിശുദ്ധ റമദാനില് കേരളത്തിന്റെ പ്രധാന ജില്ലയുടെ ഹൃദയഭാഗത്ത് അള്ളാഹു കൊടുത്ത ഭയാനകരമായ ഞെട്ടിക്കലായിരുന്നു എങ്കിൽ മറക്കണ്ട പെങ്ങളേ, മറക്കണ്ട മുസ്ലിമേ, ലജ്ജയെന്ന് പറയുന്നത് പാടെ വലിച്ചെറിഞ്ഞുകൊണ്ട് തോന്നിയതുപോലെ ജീവിക്കാ, തോന്നിയതുപോലെ സംസാരിക്കാ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാ, മനസ്സിനെ മലീമസമാക്കി മാറ്റാ. ഈമാനിന്റെ എല്ലാ ഭാഗങ്ങളെയും പുറം കാലുകൊണ്ട് വലിച്ചെറിയാനുള്ള ശ്രമമാണ് നടക്കുന്നത് എങ്കിൽ അസ്രായിൽ വരുമ്പോ കേതിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കിട്ടിയത് എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, പടവങ്കോടുള്ള എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ വിചാരിക്കും, ക്രൈസ്തവ സഹോദരങ്ങൾ വിചാരിക്കും, ഉസ്താരെ ഞങ്ങളുടെ പ്രഭാഷണം ഞങ്ങൾ കടയിൽ നിന്ന് അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ഞങ്ങൾ കേൾക്കുന്നുണ്ട്, സദസ്സിൽ നിന്ന് ഞങ്ങൾ ശ്രവിക്കുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം നിങ്ങളുടെ അള്ളാഹു ഇഷ്ടപ്പെട്ട മുഹമ്മദ് നബിയെ ഇങ്ങനെ പാവപ്പെട്ടവനാക്കി എന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് പർവ്വതങ്ങളാണ് വന്ന് ചോദിച്ചതിന് ബിയേ ഞങ്ങൾ സ്വർണത്തിന്റെ മലകളായി മാറട്ടെ. അങ്ങയുടെ പട്ടിണി മാറ്റോ, അങ്ങയുടെ കഷ്ടപ്പാട് മാറ്റോ, സ്വർണത്തിന്റെ മാമലകളായി ഞങ്ങൾ മാറട്ടെയോ നബിയേ. ഓ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? അല്ലാഹുമ്മ അഹീരി മിസ്കീനാ, എന്നെ ഒരു പാവപ്പെട്ടവനായി ജീവിപ്പിക്കണേയെന്ന് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയ ജീവിതമാണ്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടണം. നമ്മൾ ആർത്തി പാടില്ല, വിശ്വാസിക്കാർത്തി ഉണ്ടാവൂല. നിങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് തന്നിട്ടുള്ള വീട്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ കുടുംബം, ഇതെല്ലാം ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക. ആർത്തി ഒഴിവാക്കണേ.
ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നിക്കാഹ് കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു ഒരു സംശയം വേറൊന്നുമല്ല, എല്ലാ പെണ്ണുങ്ങളും കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോ ഭർത്താക്കന്മാരോട് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, എന്താണെന്നറിയോ? പിന്നെ ഷാനിഫ് എന്റെ കൂടെ പഠിച്ചോളാം, അവക്ക് വീടായി. റംല എന്റെ കൂടെ പഠിച്ചോളാം, അവളെ വീട് ഇന്നലെ വാർപ്പായിരുന്നു. സൂറ എന്നെക്കാളും പ്രായം കുറഞ്ഞോളാം, പക്ഷേ ഇപ്പോ അവളെ ഭർത്താവ് വസ്തുവൊക്കെ വാങ്ങിച്ച് ടൗണിൽ വീട് വെക്കാൻ പറ്റും. നിങ്ങൾ മാത്രം ഇങ്ങനെ നടന്നാൽ മതി, വീടൊന്നും വേണ്ടേ? ഇതില് ഭർത്താവ് കേട്ടില്ലെങ്കിൽ അടുത്ത ഡയലോഗ് എന്താണെന്നറിയോ? ഇക്ക നിങ്ങളെ എനിക്ക് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഇക്ക ഇവിടെ എങ്ങനെ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റും? ഒരറ്റത്ത് വാപ്പാടെ ചുമ, ഒരറ്റത്ത് ഉമ്മാടെ കൊര, ഇതിൻ്റെ ഇടയിൽ കുറേ മക്കൾ മക്രോണി കണക്ക്, ഭർത്താവ് കളഞ്ഞിട്ട് പോയ നാത്തുമാരെ കുറേ മക്കൾ, അവർ കിടന്ന് ഓട്ടവും ചാട്ടവും തുണി, ഇതിനിടയിൽ എങ്ങനെയാണ് ഇക്ക നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുക? അതുകൊണ്ട് നമുക്ക് വീട് വെച്ച് മാറാം എന്ന് പറഞ്ഞ് വീട് വെച്ച് നിങ്ങൾ ആരും മാറി താമസിക്കേണ്ടെന്നല്ല, ഞാനും മാറി എന്റെ ഭാര്യയും മക്കളുമായിട്ട് പ്രത്യേകം വീട് വെച്ച് താമസിക്കുന്നയാളാ, അങ്ങനെ മാറണ്ടെന്നല്ലേ പറഞ്ഞു? ഇതിനൊരു കാരണം നമ്മൾ ഇങ്ങനെ കണ്ടെത്തിയിട്ട് പെണ്ണിന്റെ മനസ്സ് എപ്പോഴും വീടെന്ന് പറയുന്നത് വല്ലാത്ത സ്വപ്നമാണ്. എല്ലാ സ്ത്രീകളുടെയും മനോമുഖരത്തിൽ അവൾ ഇഷ്ടപ്പെടുന്ന ഒരു വീട് കാണും. എന്റെ ഒരു പാവപ്പെട്ട ഭർത്താവ് സ്ത്രീധനവും പിന്നെ ഒന്നുമില്ലാതെ ഒരു പാവപ്പെട്ട കൂട്ടുകാരൻ ഒരു പെൺകുട്ടിയെ, സാധുവായ പെൺകുട്ടിയെ എനിക്കാകെ കഴിച്ചു. അപ്പൊ അവനൊരു 5 സെന്റ് വസ്തു ഉണ്ട്, വീട് വെക്കാൻ തീരുമാനിച്ചപ്പോ ഭാര്യ എവിടെ കിടന്ന ഭാര്യ, നിത്യവൃത്തിക്ക് വകയില്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു തുണിക്ക് മറുതുണിയില്ലാതെ കിടന്ന് കഷ്ടപ്പെട്ട പെണ്ണാണ്. എവന്റെ വീട്ടിൽ വീടിന്റെ മോഡൽ കാണിച്ചു കൊടുക്കാൻ മനോരമ ആഴ്ചപ്പതിപ്പിന്റെ വീടെന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അതിനകത്തുനിന്ന് മുഴുവനും വെട്ടിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ വീട് വേണം, സ്വിമ്മിംഗ് പൂള് മുകളിൽ ഇങ്ങനെ സ്വിമ്മിംഗ് പൂള്. എന്റെ പ്രിയപ്പെട്ടവരെ, 2 പവൻ സ്വർണം പോലും വേണ്ടെന്ന് പറഞ്ഞ ആ പാവപ്പെട്ട പെണ്ണിന് ജീവിതം കൊടുത്തപ്പോ ആ പെണ്ണിന്റെ മനസ്സിൽ എന്താണെന്നറിയോ? ഇങ്ങനെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് വെട്ടിവെച്ചിരിക്കുകയാണ് വീടിന്റെ മനോഹരമായ 3-4 നില കാർ സെറ്റ് പൂന്തോട്ടം. സുബ്ഹാനല്ലാ, 5 സെന്റേ ഉള്ളു അച്ചാക്ക്. ആത്മാടെ സ്വപ്നമാണ്, ആവശ്യത്തിനെല്ലാം. നമ്മൾ ഏതെങ്കിലും ഒരു വീട് വാലിയാച്ചിന് പോയി അവിടുത്തെ സ്റ്റെപ്പ് കണ്ടപ്പോ ഇങ്ങനെ വളഞ്ഞിങ്ങനെ അവിടെ പോയി അത് കണ്ടിട്ട് നമ്മൾ നാട്ടിൽ ഒന്ന് പാവപ്പെട്ട ഒട്ടുപാൽ പറക്കണം അച്ചാരെടുത്തത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അച്ഛ സ്റ്റെപ്പ് പോലെ തന്നെ വളഞ്ഞു വളഞ്ഞ് നടക്കണേ, ആ മച്ചാക്കിന് വളഞ്ഞ സ്റ്റെപ്പ് കെട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തിനാ അങ്ങനെ പറയാൻ പോകണം? നമുക്കുള്ളത് ഉള്ളത് അതിന് പൊരുത്തപ്പെട്ട സന്തോഷമാണ് പ്രിയപ്പെട്ട റാഹത്താണ്. അലി റളിയല്ലാഹു അൻഹു, പെണ്ണുങ്ങൾക്ക് എങ്ങനെ ഒരു ചിന്ത വരുമെന്ന് ചിന്തിച്ചു, പെണ്ണുങ്ങൾക്ക് എങ്ങനെ വരുമല്ലോ? അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു മഹദിയുടെ ചരിത്രം പറയുന്നുണ്ട്, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ചവിട്ടേറ്റുകൊണ്ട് ചുട്ടുകൊള്ളുന്ന മണലാരംഗത്തിൽ നെരിവിരികൊള്ളുമ്പോ ലോകത്തിനൊന്ന് വിട പറയാൻ പോകുന്ന ആസിയ റളിയല്ലാഹു അൻഹാ ശരീരത്തിന്റെ ഒരു ഭാഗത്തുകൂടി ചുട്ടുപഠിപ്പിച്ച കമ്പി കടത്തിയിട്ട് മറുഭാഗത്തൂടെ വലിച്ചൂരിയെടുക്കുമ്പോ ആ മണലാരംഗത്ത് കടന്ന് നെരിവിരികൊള്ളുന്ന ആസിയ റളിയല്ലാഹു തആലാ അവസാനം അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ടാ, എന്തെല്ലാം ചോദിക്കാനുണ്ടായിരുന്നു, എന്തെല്ലാം ആവശ്യപ്പെടാനുണ്ടായിരുന്നു? പക്ഷെ ആസിയ റളിയല്ലാഹു അൻഹാ ചോദിച്ചിട്ടുണ്ടാ, റബ്ബീ ബിരിലീ ഇന്നക ബൈതം ഫിൽ ജന്നാ, അല്ലാഹുവേ നിന്റെ സ്വർഗത്തിലൊരു ഭവനം നീ എനിക്ക് തരണമേ. അല്ലോ ആർത്തിയുള്ള ആഗ്രഹം നമ്മളെ നശിപ്പിക്കും. എത്രയോ പേര് വെച്ച വീടിന്റെ അകത്തൊന്ന് കിടക്കാൻ കഴിയാതെ പോയതാണ്. വീട് ഒരു തീരുമാനമാണ്, റബ്ബിന്റെ തീരുമാനമാണ്. വീടൊരു ബറക്കത്താണ്, ഒരു അലങ്കാരമാണ്. അത് അല്ലാഹുവിന്റെ തീരുമാനം പോലെ നടക്കും. നമ്മളൊന്ന് ചെറിയ ഒരു പരിശ്രമം നടത്തിയാ മതി, ആർത്തി ബോർഡ് എടുത്തതാണല്ലേ, അപകടത്തിന്റെ പടുങ്കുടിയിലേക്ക് ചെന്ന് വീടല്ലേ. റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് വീട് വേണമെന്ന് നീ പറഞ്ഞില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സഹാബിയാണ് നുഹൈമാർ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അവർക്ക് 2 വീടുണ്ട് ഫാത്തിമ. ഇതാണ് വിഷയം, പറയാൻ പോയ കാര്യം അതാ. ആ സഹാബിക്ക് 2 വീടുണ്ട്, ഒരു വീട് അടച്ചിട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി വലിയ ഇഷ്ടമാണ്. നീ ചെന്ന് മുത്തുനബി തങ്ങളോട് പറഞ്ഞാൽ, ഫാത്തിമ അല്ലാഹുവിന്റെ റസൂലാ പ്രിയപ്പെട്ട സഹാബിയോട് ചോദിച്ചോ, നിനക്ക് ആ വീട്
കണ്ടു തരും ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സ് തളർന്നു പോയി. എങ്ങനെ ചോദിക്കുമെന്നറിയാല്ലയ്യാ, റസൂലുള്ളാഹിയുടെ മുമ്പിൽ എങ്ങനെ ഈ ആവശ്യം പോയി പറയൂ? തന്റെ ഭർത്താവ് പറഞ്ഞതല്ലേ, എങ്ങനെ ചോദിക്കാതിരിക്കൂ. അങ്ങനെ ആ വീട്ടിൽ നിന്നിറങ്ങുകയാ, നബി തങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുകയാ, ചെന്നുകൊണ്ട് പറയുന്നു, നബിയേ ഞാൻ വന്നരന്തിനെന്നറിയോ റസൂലേ. കൈമാരൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് രണ്ട് വീടുണ്ടല്ലോ നബിയേ, ഒരു വീടെനിക്ക് വാങ്ങിത്തരാൻ അലിയാണ് എന്നോട് പറഞ്ഞു വിട്ടത്. ഞാൻ പറയുന്നതല്ല നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണു നിറയുകയാണ്. പൊന്നാര നബി തങ്ങള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹദിയാര ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നോക്കുകയാണ്. എനിക്ക് ലജ്ജയുണ്ട് ഫാത്തിമ, പൊന്നുമോളെ സ്വർണ്ണത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് കിടപ്പോ. ഈ മുഹമ്മദിന് കഴിയും ഫാത്തിമ, ഈ ലോകത്തൊരു പെണ്ണും കിടക്കാത്ത സ്വർഗീയ മാളികയിൽ നിന്നെ കിടത്താൻ എനിക്ക് കഴിയും ഫാത്തിമ. പക്ഷേ ഞാൻ മനസ്സ് വെക്കാത്തത് കൊണ്ടാണ് നമുക്കത് വേണ്ട ഫാത്തിമ. സ്വർഗത്തിന്റെ വീട് പോരെ, സ്വർഗത്തിന്റെ മാണിക്യമുത്തേ, പവിടം കൊണ്ട് നിർമ്മിച്ച സ്വർഗത്തിന്റെ മാളിക പോരെ എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ ഞാൻ പറഞ്ഞതല്ല, എന്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞത് കൊണ്ട് വന്നതാണ്, അതുകൊണ്ട് പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീര് തുടച്ച് വീട്ടിൽ നിന്നിറങ്ങി വരുമ്പോ നുഹൈമാനുൽ അൻസാരി വിവരമറിയുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാ റസൂലല്ലാഹ്, എനിക്കെന്തിനാണ് വീട് നബിയേ, എനിക്കുള്ളതെല്ലാം അങ്ങേക്കല്ലേ നബിയേ, എന്റെ രണ്ട് വീടും തരാം നബിയേ. ഫാത്തിമ വന്ന് ചോദിച്ചിട്ട് ഒരു വാക്കെന്നോട് പറയാത്തതെന്തേ റസൂലേ, എന്റെ വീടിതാ അങ്ങയുടെ പൊന്നുപോൾക്ക് തന്നിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട് മഹദിയാര ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തപ്പോ, ആലോചിക്ക സഹോദരങ്ങളെ, ആ വീടിന്റെ ഉദ്ഘാടന ദിവസം ആദ്യമായ ആ വീട്ടിൽ വന്നതാരാ? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ഫീൽ അബ്തഹി ഉദ്ഘാടനം ചെയ്ത വീട്ടിന്റെ അകത്തിരുന്നൊരു പത്ത് സലാത്ത് ചെല്ല മനസ്സ് വരാത്ത യുവത്വമേ, അത് നാണക്കേടാണെന്ന് കരുതുന്നവര് ഹബീബിന്റെ പേര് പറഞ്ഞുകൊണ്ട് പത്ത് മധു പാടാനും പറയാനും സമയം കണ്ടെത്താത്ത എന്റെ പ്രിയപ്പെട്ടവരെ, താമസിക്കാൻ പോകുന്ന വീടിലേക്ക് വന്നു. അങ്ങനെ വീടുദ്ഘാടനത്തിന് വരുമ്പോ ഒരു സമ്മാനം കൊടുക്കണമെന്ന് നബി തങ്ങളാ പഠിപ്പിച്ചത്. എന്താ പൊന്നുപോലുള്ള വീടിൽ കൊണ്ടുവന്നതെന്നറിയോ? വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങാ, പലിശക്കാരന്റെ മുമ്പെ പോയി കാത്തിരിക്കുന്ന വാപ്പമാരുടെ കാലമല്ലേ? എന്താ തന്റെ പ്രിയപ്പെട്ട പിതാവ് മഹദിയാര ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് കൊണ്ടു കൊടുത്തതെന്നറിയോ? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് കിടന്നുകൊണ്ടിരുന്ന ഈന്തപ്പന കൊണ്ട് നിർമ്മിച്ച, ഈന്തപ്പനയുടെ നാല് കൊണ്ട് നിർമ്മിച്ച പായ, ആ പായ കൊണ്ട് കൊടുത്തപ്പോ കണ്ണീരോടെ വാങ്ങിയ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത് വരെ തന്റെ വീട്ടിലെ വിലപിടിപ്പുള്ള നിധിയായി അല്ലാഹുവിന്റെ റസൂൽ കൊണ്ട് കൊടുത്ത പായ ഉണ്ടല്ലോ, തന്റെ വീട്ടിൽ
വീട്ടിൻ്റെകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, വീട് വാടുകാച്ചിന്റെ വാപ്പ കൊണ്ട് തരുന്ന സമ്മാനം വലിച്ചെറിയുന്ന പെങ്ങളെ, വീട് വാടുകാച്ചിൻ്റെ ഉമ്മ കൊണ്ട് തരുന്ന സമ്മാനം കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് വീടിന്റെ മൂലക്കേക്ക് വലിച്ചെറിയുന്നവരെ, മാതാപിതാക്കൾ തരുന്ന സുറക്കയുടെ, മാതാപിതാക്കൾ തരുന്ന സമ്മാനത്തിന്റെ, മാതാപിതാക്കൾ തരുന്ന ഹദിയയുടെ വിലയറിയാ നമുക്ക് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആദ്യമായി വാപ്പ കൊടുത്ത 10 രൂപ പോക്കറ്റിനകത്തിട്ടുകൊണ്ട് നടക്കുന്ന കൂട്ടുകാരെ എനിക്കറിയാ. പ്രിയപ്പെട്ടവര്, തന്റെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഉമ്മാടെ പേര് വെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സ്വർണക്കട മുതലാളിയുടെ എനിക്കറിയാ ജീവിതം അങ്ങനെ എത്രയോ പേരുണ്ട്. പ്രിയപ്പെട്ടവര്, ഫാത്തിമ റളിയല്ലാഹു അൻഹാ തന്റെ ഹബീബ് കൊണ്ട് കൊടുത്ത ആ പായ സൂക്ഷിച്ചു വെച്ചിരിക്കയാണ് മരണം വരെ. വഫാത്തിന്റെ വേളയിൽ അറാ ആ പായ കൊണ്ട് വിരിച്ചു തരുമോ, എനിക്കതിലൊന്ന് കിടക്കാൻ. ഫാത്തിമ റളിയല്ലാഹു അൻഹാ പറഞ്ഞതാ അലി റളിയല്ലാഹു അൻഹു. നമ്മുടെ അയൽവാസിക്ക് നമ്മൾ സ്വാലിഹായ മനുഷ്യനാണോ അല്ലയോ എന്ന് പറയാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്നവർ, ഞാനിപ്പോ വാതിനൊക്കെ കാട്ടാക്കട വന്നു, വട്ടിയൂർക്കാവ് വന്നു, അവിടെ വന്നു, ഇവിടെ വന്നു. അപ്പൊ കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഇയാള് സോലിഹായ മനുഷ്യനാണോ എന്ന് അറിയണം. വന്ന് പാട്ടും പാടി തമാശയും പറഞ്ഞ് പ്രസംഗിച്ച് കാറ് കയറി ഭക്ഷണം കഴിച്ചങ്ങ് പോവാൻ, ഇയാൾ പറയുന്നത് പോലെ ജീവിതത്തിൽ വല്ലതും ഉണ്ടോ, ഇയാളൊരു സോലിഹായ മനുഷ്യനാണോ എന്നറിയാൻ ഇയാള് താമസിക്കുന്ന വീടിന്റെ അപ്പുറത്ത് 4 ഭാഗത്ത് പോയി ഒന്ന് അന്വേഷിക്കണം. അപ്പൊ ഞാൻ സോലിഹാണ് എന്ന് നിങ്ങൾ അങ്ങനെ പോയി അന്വേഷിച്ചതിന് ശേഷമേ ഉറപ്പിക്കാവൂ. രൂപഭാവം കണ്ട് ഉറപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കല്യാണ ആലോചനയുമായി ചോദിക്കാൻ വന്നാൽ മുടക്കാൻ വേണ്ടിയല്ലാതെ ഹക്കു പറഞ്ഞു കൊടുക്കൽ ഒരു മനുഷ്യന്റെ ബാധ്യതയാണ്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ സത്യസന്ധമായ വിവരം പറഞ്ഞു കൊടുക്കും. ഇല്ലാത്തത് പറയാനും പാടില്ല, ഉള്ളത് കൂട്ടി പറയാനും പാടില്ല. ചില ചെറുപ്പക്കാർ പൈസയും കൊടുത്ത് ജെൻഷൻ ആളെ നിർത്തിയിരിക്കുക, കേൾസു മറ്റേ നമ്പർ വരണ വണ്ടി വരണമെങ്കിൽ നിങ്ങൾ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുമ്പോൾ സെറ്റപ്പായിട്ട് പറഞ്ഞു കൊടുക്കണം, കല്യാണം കാണാം, കല്യാണം നടക്കണേ നമുക്ക് അടിപൊളിയായിട്ട് 3 ദിവസത്തേക്കാണ് പാർട്ടി സ്ഥലം ബുക്ക് ചെയ്തിരിക്കണമെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയും കാശ് കൊടുത്ത് ചില ആൾക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിലൊന്നും പെടാതെ എന്റെ സഹോദരങ്ങളെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന അയൽവാസികൾ പറയണം, ഹക്കു പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ വീടിന്റെ അപ്പുറം ഇപ്പുറം താമസിക്കുന്നവര് പറയണം, സോലിഹായ മനുഷ്യനാണ് നിന്നെ കുറിച്ച് പറഞ്ഞെങ്കിലേ ഞാൻ സോലിഹായ മനുഷ്യനാകൂ, ഇല്ലെങ്കിൽ എത്ര സ്ഥലത്ത് പോയി വാത് പറഞ്ഞാലും എത്ര ദിവസം പറഞ്ഞാലും ഞാൻ സോലിഹായ മനുഷ്യനല്ല. ഉറപ്പാണൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്നവർ നിങ്ങളെ കുറിച്ച് അവരോട് ചോദിച്ചാൽ അവരെന്ത് പറയും അഭിപ്രായം ആലോചിച്ചു നോക്കി. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ലത് പറയണം. ഇപ്പൊ ചെറുപ്പക്കാര് പറയും വലിയ തിരക്കേടില്ലാത്ത അഭിപ്രായം പറയും, അപ്പുറത്തെ താത്ത കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ അഭിപ്രായമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞാൻ കുഴപ്പമില്ല, അവൻ ചെറുപ്പക്കാരൻ, അവൻ നല്ല പയ്യനാണ്, മോട്ടർ കേടാവുമ്പോ വരും, പുതിയ സി ഡി ഗ്യാസ് കിട്ടി അപ്പോഴേ കൊണ്ട് തരും, ഇവിടെ എന്ത് വിളിയേട്ട അപ്പോഴേ ചാടി ടറച്ച് മതിലിയാടി ഇവിടെ വരും, എന്താവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ സഹകരിക്കും, അങ്ങനത്തെ ഒരു സഹകരണമല്ല. യുവാക്കളും യുവതികളും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം അത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. വികാര വിചാരങ്ങൾ കടിപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതിനപ്പുറം എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു അയൽവാസ ബന്ധം എന്നുള്ള നിലയ്ക്ക് ഒരു സഹകരണം ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതില്ലാത്തവന് വിശ്വാസി എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു ബന്ധമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് സോലിഹായ മനുഷ്യനാണെന്ന് പറയാൻ കഴിയുന്നതാണ്. എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരെ, പടവങ്കോട് പള്ളിയുടെ പരിത്ത പവിത്രമായ മുറ്റത്ത് വന്നിരുന്ന ഈ നസീഹത്ത് കേൾക്കുന്നവര്, നമ്മുടെ വീടിന്റെ അപ്പുറവും ഇപ്പുറവും താമസിക്കുന്നവര് നമ്മളെ കുറിച്ച് നല്ലതെന്ന് പറയുമോ? ആണുങ്ങളെ കുറിച്ച് പറഞ്ഞാലും പെണ്ണുങ്ങളെ കുറിച്ച് പറയാൻ വലിയ പാടാ. ഓ, അവളാണ് അയാളെ അങ്ങനെ ആക്കിയെടുത്തത്, അല്ലോ വരച്ച വരയില് നിർത്തി നല്ലൊരു മനുഷ്യനായിരുന്നു അയാളെ പാഴിക്കളഞ്ഞു എന്ന് അയൽവാസികൾ പരസ്പരം പറയും. സഹോദരങ്ങളെ, ഒരയൽവാസിയുടെ വായിൽ മോശത്തരം നമ്മളായിട്ട് പറയിപ്പിക്കരുത്. ആർക്കും ഒരു ഭാരമാകാതെ, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ, ആരെയും വഞ്ചിക്കാതെ പറ്റിക്കാതെ മോശത്തരം പറയാറ്. സന്തോഷത്തോടെ വിശ്വാസികളുടെ ബാധ്യത മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു മുസ്ലിമായി നമ്മൾ മാറുമ്പോഴാണ് സോലിഹാകുന്നത്. രണ്ടാമത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അയാളൊരു സോലിഹായ മനുഷ്യനാണെന്ന് പറയാ നിനക്ക് കഴിയണമെങ്കിൽ നീ അയാളുടെ കൂടെ ഒന്ന് യാത്ര പോയി നോക്കണം. ഒരു യാത്ര പോകണം അയാളുമായി.
യാത്ര പോകുമ്പോ യാത്രയിൽ ഒരുപാട് ഇപ്പൊ ആറ്റിങ്കരയും എറവാടിയും അജ്മീറൊക്കെ യാത്ര പോകുമല്ലോ എന്റെ പ്രിയപ്പെട്ട താത്തമാര്. ബസ്സൊക്കെ ബുക്ക് ചെയ്ത് അച്ചാറൊക്കെ എടുത്ത് വെച്ച് ചിപ്സൊക്കെ ഉണ്ടാക്കി കാവറ്റലും പിന്നെ ചക്ക വറുത്തതും എല്ലാം എടുത്ത് വെച്ച് ഇപ്പൊ മരിക്കാൻ കിടക്കണം. ഉപ്പാപ്പ അടുത്ത് യാത്രയൊക്കെ ചോദിച്ച് മുത്തം കൊടുത്ത് പോയിട്ട് വരട്ടെ അപ്പാ, വരുമ്പോ മൂന്നാം പാതി ഉറപ്പായിട്ട് നടത്തണേ എന്നൊക്കെ പറഞ്ഞ് റെഡിയായി വണ്ടിക്കകത്ത് കയറി സിനിമയൊക്കെ കണ്ട് പാട്ടും പാടി പോണ താത്തമാര് തിരിച്ചു വരുമ്പോ ഓരോ നിന്റെ മോന്ത കടന്നൽ കുത്തിയമാരി ഇത്രയുണ്ട്. അതെന്താ തിരിച്ചു വന്ന സങ്കടം കൊണ്ടല്ല, വണ്ടിക്കകത്ത് വെച്ച് പൊരിഞ്ഞടിയാണ് യാത്ര ചെയ്യ. കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുമ്പോൾ പിണങ്ങാതിരിക്കുന്നവരാണ് സോലിഹീങ്ങൽ. യാത്രയിലെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ കഴിയുന്നവരാണ് സോലിഹീങ്ങൽ. യാത്രയുടെ പ്രയാസം അറിയാൻ കഴിയുന്നവരാണ് സോലിഹീങ്ങൽ. അല്ലാത്തവരെ സോലിഹെന്ന് പറയാ, എന്റെ പ്രിയപ്പെട്ടവരെ കഴിയുന്നതല്ല. അപ്പൊ ഒരുമിച്ച് യാത്ര പോകുമ്പോ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ വന്നാൽ നമ്മൾ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആരാകുന്നത്, സോലിഹീങ്ങളാകുന്നത്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം യാത്ര വലിയ ബുദ്ധിമുട്ടാണ്. മൂന്ന് നാല് സഹോദരിമാർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് യാത്ര പോയാൽ ഉറപ്പായിട്ടും ഡ്രൈവറെയും കൊന്ന് കിളിയെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ച് സ്ഥലത്ത് പോയിട്ട് തിരിച്ചു. അടി എപ്പോ നടന്നെന്ന് ചോദിച്ചാ, കല്യാണത്തിനൊക്കെ പോകുമ്പോ കണ്ടിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അപ്പോൾ ഒന്നതാണ്. ഇനി മൂന്നാമത്തതാണ് നമ്മുടെ വിഷയം. ഒരാൾ സോലിഹാര മനുഷ്യനാണെന്ന് പറയണമെങ്കിൽ അയാളുടെ പണവുമായി നീ ബന്ധപ്പെട്ടു നോക്കണം, സാമ്പത്തികവുമായി ബന്ധപ്പെടണമെന്ന് സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ അയാളുടെ പോക്കറ്റിൽ നിന്ന് ബന്ധപ്പെടണം. അയാളുടെ പോക്കറ്റിൽ തൊട്ട് നോക്കുമ്പോഴാണ് സ്വഭാവം അറിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ച റബ്ബ് തന്ന സമ്പത്തിനെ അല്ലാഹു അനുവദിച്ചു തന്ന മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്ക. അല്ലാഹുവേ പാപപ്പെട്ട നമുക്ക് തൗഫീഖ് തരണേഹല്ലോ. എത്രയോ സാധുക്കൾ ഈ മജ്ലിസിലുണ്ട്, എത്രയോ പാവപ്പെട്ടവരുണ്ട്, പട്ടിണി പാവങ്ങളുണ്ട്, അവർക്ക് സമ്പാദ്യം നീ കൊടുക്കണേല്ലാ. പരീക്ഷണത്തിൽ പതരാത്ത സ്വത്ത് കൊടുത്തുകൊണ്ട് അവരെ നീ സഹായിക്കണേ അല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുന്നു, സഹാബത്തെ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഈ കാലഘട്ടമാണ് നല്ലത്. ഇതല്ലാതെ ഒരുപാട് സമ്പാദ്യം വന്നാ നിങ്ങൾ അല്ലാഹയെ മറന്നുപോകും. സഹാബത്തെ, സലബത്തെന്ന് പറയുന്ന സഹാബിയുടെ കഥ നിങ്ങൾക്കറിയാമല്ലോ. നിസ്കാരത്തിന് ഓടി ഓടി വന്നുകൊണ്ടിരുന്നയാളാ, കൃത്യമായി നിസ്കരിക്കാൻ വന്നുകൊണ്ടിരുന്നയാളാ. അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് പള്ളിയിൽ ഇറങ്ങി പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സലബാ, എന്താ നീ പെട്ടെന്ന് ഇറങ്ങി പോകുന്നത്? ആ സലബ പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ എന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടാണ് എന്റെ ഭാര്യക്ക് നിസ്കരിക്കാനുള്ളത്, വേറെ വസ്ത്രമില്ല നബിയേ എന്ന് പറഞ്ഞ സലബത്തിന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തുകൊണ്ട് ഒരാടിനെ സമ്മാനമായി കൊടുക്കുകയാണ്. കഷ്ടപ്പാട് മാറാൻ, പട്ടിണി മാറാൻ, ദുഃഖം മാറാൻ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ കൊടുത്തപ്പോ അവസാന സലബത്താരായി മാറിയെന്നറിയോ? സക്കാത്ത് കൊടുക്കാത്ത മൂരാച്ചയായി സലബത്ത് മാറി. പള്ളിയിൽ നിസ്കരിക്കാൻ വരാ സലബത്തിന് നേരമില്ല. കാരണം പണം ഒരുപാട് കൂടിപ്പോയത് കൊണ്ട്, കണക്കൊരുപാട് കൂടിപ്പോയത് കൊണ്ട് വലിയ ആടുകളെ, ആയിരക്കണക്കായ ആടിന്റെ മുതലാളിയായിട്ട് സലബ മാറിപ്പോയത് കൊണ്ട് നിസ്കരിക്കാൻ നേരമില്ല. പടവം കൂടുള്ളവരെ നമ്മൾ അങ്ങനെ ആയി പോകരുത്. അല്ലാഹു കഷ്ടപ്പാടും ദുഃഖവും തരുമ്പോ മാത്രം ഒരു പടച്ചോ മതിയോ? അല്ലാഹു കണ്ണീര് തരുമ്പോ മാത്രം ഒരു പടച്ചോ മതിയോ? പണം തരുമ്പോഴും സമ്പാദ്യം തരുമ്പോഴും സൗഭാഗ്യം തരുമ്പോഴും അല്ലാഹുവിന്റെ പള്ളിയെ മറക്കല്ലേ? ചില ചെറുപ്പക്കാരുണ്ട്, ആദ്യമായിട്ട് ഗൾഫിൽ പോകാൻ പോകുമ്പോ പള്ളിയിൽ വരും, വന്നിട്ട് വാപ്പാര കവറിന്റെ അടുത്ത് വന്ന് യാസീൻ ഓതി ദുആ, ഉമ്മാര കവറിന്റെ അടുത്ത് വന്ന് ദുആ, പാപ്പാര കവറിന്റെ അടുത്ത് വന്ന് ദുആ, ഉസ്താദിന് 100 രൂപ, അസിസ്റ്റന്റ് ഉസ്താദിന് 50 രൂപ, മഹദീ സാഹിബിന് 25 രൂപ, ബാക്കിയുള്ള പൈസ കാണിക്കപ്പെട്ടിയിൽ വിട്ട് കരഞ്ഞിട്ടാണ് പോവാ. ആദ്യം ഗൾഫിൽ പോകുമ്പോ മാത്രമേ ഇതുള്ളൂ. രണ്ടാമത് ഗൾഫിൽ പോകാൻ നേരത്ത് വാപ്പാര കവറും വേണ്ട, ഉമ്മാര കവറും വേണ്ട, ഒന്നും വേണ്ട. കാരണം എന്താ? അടവുകളൊക്കെ മനസ്സിലായി.
എങ്ങനെയാണ് ഗൾഫിൽ നിന്ന് പറ്റുക, എങ്ങനെയാണ് പറ്റിക്കേണ്ടത്, എങ്ങനെയാണ് തട്ടിപ്പ് നടത്തേണ്ടത്, എങ്ങനെയാണ് കാശുണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ഇനി ആ ദുആയൊക്കെ ചെയ്ത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അല്ലാഹു തആല എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഈ ഒരു ധാരണ സഹോദരങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ അവനെ നശിപ്പിക്കുന്ന സമ്പത്താണ്, അവനെ നശിപ്പിക്കുന്ന സമ്പത്താണ്. നല്ലതുപോലെ മൂടിക്കെട്ടി വെച്ചുകൊണ്ട് നടന്നിരുന്ന സഹോദരി അവരുടെ ഭർത്താവിന് പെട്ടെന്ന് തന്നെ ഗൾഫിൽ വെച്ച് നല്ല സമ്പാദ്യം കിട്ടി, അൽഹംദുലില്ലാ. പിന്നെ ഈ സഹോദരിക്കൊരു മോഡൽ മാറ്റമാണ്, പിന്നെ പെട്ടെന്ന് തന്നെ പഴയ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി മോഡൽ വസ്ത്രത്തിലേക്ക് കടന്നു വരണമെന്നുള്ള താല്പര്യം. ഏതൊക്കെ വസ്ത്രം മാറ്റിയാലും എന്റെ സഹോദരിമാരെ, നിങ്ങളോട് കാല് പിടിച്ചുകൊണ്ടൊരു കാര്യം ഞാൻ പറയാം, എല്ലാ ഉമ്മമാരും നിസ്കരിക്കുന്ന നിസ്കാര കുപ്പായം ഒന്ന് കാണണം. എന്റെ റബ്ബേ, കരമ്പേനും അടിച്ച് വിയർപ്പും ദുർഗന്ധവും ആയിട്ട് നിസ്കാര റൂമിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഒന്ന് എടുക്കുകയോ ഉണക്കാനിടുകയോ കഴുകിയിടുകയോ പോലും ചെയ്യൂല. എന്തൊരവസ്ഥയാണ് സഹോദരിമാരെ, വെളിയിലിറങ്ങുമ്പോ അത്ര പൂശാത്ത സ്ഥലമില്ല. തേഞ്ഞാ തേച്ചതിനെ ചുളുങ്ങിപ്പോയെങ്കിൽ അതിനെ വൃത്തിയാക്കാതെ സഹോദരിമാര് പുറത്തിറങ്ങൂല. അങ്ങനെ ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ നിസ്കാര റൂമിനകത്ത് കിടക്കുന്ന നിസ്കാര കുപ്പായ ഒന്ന് കാണണം. ചാനലുകാരെ ആരെങ്കിലും കാണണമെങ്കിൽ പിന്നെ ഒരാഴ്ചത്തേക്ക് അവർക്ക് അത് തന്നെ ബഹളം. കാരണം എന്താ, കരമ്പേനടിച്ച് കൈയുടെ ഭാഗം മൊത്തവും കറുകറ. പിന്നെ ഏറ്റവും അധികം കാണേണ്ടത് സോക്സാണ്, ഉമ്മാമ്മമാര് കാലിലിടുന്ന സോക്സ്. അല്ലോ, ഊരണ കയറിയിരിക്കണ, തട്ടി നോക്കിയിട്ട് വേണം കാലിലിടാൻ. ഇതിങ്ങനെ വേഴാഴ്ച ഇടന്ന് നിങ്ങളൊന്നും എടുത്തിട്ട് ടെറസിന്റെ മണ്ടയിലിട്ടെങ്കിലും ഒന്നിട്ട് ഉണക്കണം. ആരും എടുക്കാറില്ലത്. അച്ഛ കൊണ്ട് തന്നതാ, മക്കയെ പോയപ്പോ കിട്ടിയതാ, മദീനെ പോയപ്പോ കിട്ടിയെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അല്ലാഹു ആക്കട്ടെ. അപ്പോ അല്ലാഹു തന്ന സമ്പാദ്യം അത് മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ ബിവി റളിയല്ലാഹു തആലാന്റെ ജീവിതത്തിൽ അത് പ്രകടിപ്പിച്ചവരല്ലേ. അല്ലാഹു കൊടുത്ത സമ്പാദ്യം അല്ലാഹു ഒന്നും കൊടുത്തില്ല ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹക്ക്. പണം കൊടുത്ത സഹോദരിമാർക്കും എന്തെല്ലാ സൗകര്യങ്ങൾ ഉണ്ടായി, എന്തെല്ലാ സംവിധാനങ്ങൾ ഉണ്ടായി, എത്രയോ ജീവിത സുഖങ്ങൾ ഉണ്ടായി. ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്തന വ ഫിത്തനത്ത് ഉമ്മത്തി അൽമാൽ. എല്ലാ സമുദായത്തിനും അല്ലാഹു ഫിത്തന കൊടുത്തിട്ടുണ്ട്, പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. വ ഫിത്തനത്ത് എനിക്ക് അല്ലാഹു തന്നിരിക്കുന്ന പരീക്ഷണം എന്തെന്നറിയോ? അൽമാൽ. അത് സമ്പത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ ഈ സമുദായത്തിന് കൊടുത്ത സമ്പാദ്യത്തിന്റെ പരീക്ഷണത്തിന്റെ മേഖലയെ വിശദീകരിച്ചുകൊണ്ട് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത ഹദീസ. പണം വന്നതുകൊണ്ട് ഉമ്മായ വേണ്ടാത്തവരെ, പണം വന്നതുകൊണ്ട് വാപ്പായ വേണ്ടാത്തവരെ, പണം വന്നതുകൊണ്ട് പള്ളി വേണ്ടാത്തവരെ, പണം വന്നതുകൊണ്ട് െ പുച്ഛിച്ചു തള്ളുന്നവരെ, ഇതെല്ലാ ഒരു കാലഘട്ടത്തിൽ നിന്നെ തിരിച്ചുകൊത്തുന്നതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എത്ര പണം വന്നാലും അഹങ്കരിക്കാ എന്റെ സഹോദരങ്ങളെ, നമുക്കെങ്ങനാണ് സാധിക്കുന്നത്? ഇന്ന് ലോകത്ത് അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കുന്ന രോഗങ്ങളുണ്ടല്ലോ, ഒരു ദിവസത്തെ ചികിത്സയ്ക്ക് 100,000 രൂപ വില വരുന്ന അനന്തപുരി ഹോസ്പിറ്റലിന്റെ അകത്തളത്ത് കിടക്കുന്ന മാരകമായ രോഗം വന്നവര്, കിഡ്നി തകരാറ് വന്നു പോയവര്, വീട് വിറ്റ് പുരയിടം വിറ്റ് സ്വർണ്ണാഭരണം മുഴുവനും വിറ്റുപറക്കിയാലും തീരാത്ത രീതിയിൽ കടം കൊണ്ട് വട്ടം കറങ്ങിയിട്ട് അവസാനം രക്ഷയില്ലാതെ ലോകത്തിലുണ്ട്. ആരെയാണോ ചികിത്സിച്ചത് അവര് ചികിത്സ ഫലിക്കാതെ മരണപ്പെട്ടു പോകുന്ന എത്രയോ പേരുടെ കഥ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാ. അല്ലാഹു അത്തരം അവസ്ഥകളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് നമ്മൾ സദഖ ചെയ്യണം. പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ കല്യാണം, നമ്മുടെ നാട്ടില് പാവപ്പെട്ടവരുടെ ഒരു കല്യാണം വന്നാൽ, തീരെ സാധുക്കളായ പെൺകുട്ടികളുടെ കല്യാണം വന്നാൽ സാധാരണ എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാളും കാര്യമായ രീതിയിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യണം. ഇന്ന് പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് ഭയങ്കര തിരക്കാണ് അല്ലേ. കല്യാണത്തിന് കുറെ ആളിങ്ങനെ വരുമ്പോ രണ്ടു മൂന്ന് പാപ്പമാരെ കസേരയിട്ട് അവിടെ തന്നെ ഇരിക്കും, പോവത്തില്ല. 12 മണിയായി, 1 മണിയായി, അവര് പറയും ഇന്ന് കുറെ അടിച്ചു വാരി, ഒരു മോളെ കെട്ടിച്ചെങ്കിൽ എന്ത്, 10 മോളെ കെട്ടിക്കാനുള്ള പൈസ ഒറ്റ ദിവസം കൊണ്ട് അവന് കിട്ടിയിട്ടുണ്ട്. കടലക്കറിയും പിന്നെ നൂലപ്പൂ ആണ് കൊടുത്തതെങ്കിലും ഇഷ്ടം പോലെ പിരിവ് നടന്നു.
എങ്ങനെ ഒന്നരക്കാലം വെച്ച് ഇത്രയും ആൾക്കാരെ വിളിച്ചാൽ എന്തോ കടലക്കറിയൊക്കെ ജമ്മിനകത്ത് കിടന്നല്ലേ എന്ന് ചേർത്തത്. ഇതൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കും, ഇങ്ങനെ കളിയാക്കും. അകത്ത് ഈ സമയത്ത് പെണ്ണും പിള്ള പോയിട്ട് പാപ്പാരടുത്ത് പറയും, ഇക്ക നമുക്ക് എണ്ണണ്ടേ പൈസ, നാളെ സ്വർണ്ണക്കടക്കാരൻ രാവിലെ വരും. ആ 20 പവന്റെ സ്വർണ്ണം എടുത്ത സ്വർണ്ണക്കടക്കാരൻ കല്യാണത്തിന് അന്ന് രാവിലെ 10 ഗ്ലാസും പൊതിഞ്ഞുകൊണ്ട് വരും. എന്തിനാ ഗ്ലാസ് കൊണ്ടുവരുന്നത്? വലിയ പൊതിയായിട്ട് കൊണ്ടുവരുമ്പോ ആൾക്കാർ വിചാരിക്കും, ഓ അവിടെ നിന്ന് സ്വർണ്ണം എടുത്തോണ്ട് അയാൾ എന്തോ കാര്യമായിട്ട് കൊണ്ട് കൊടുക്കാം. ചായ ഒഴിക്കാനുള്ള 6 ഗ്ലാസ് തൊട്ടാ പൊട്ടണതാ, വളരെ നൈസാ. സ്വർണ്ണക്കടയുടെ പേര് എന്റെ പുറത്ത് ഇങ്ങനെ എഴുതിയിരിക്കും. അത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് സ്വർണ്ണക്കടക്കാരൻ ചോദിക്കും, തലേ ദിവസത്തെ കളക്ഷൻ മൊത്തം മാച്ചുകൊണ്ട് പോവാണ്, അതിനാണ് വരിക. അപ്പൊ ഉമ്മാമ പ്രതീക്ഷിച്ച് ഇങ്ങനെ നോക്കും. നിങ്ങൾ വെഞ്ഞാറോട്ടി പോയപ്പോ മറ്റോ ശുക്കൂറിനെ വിളിച്ചായിരുന്നു, വിളിച്ചു കടകട അരിയാനെ വിളിച്ചായിരുന്നു, വിളിച്ചു അവരൊക്കെ വന്നു കേട്ടോ, എല്ലാരും വന്നു, നമ്മൾ വിളിച്ചവരൊക്കെ വന്നിട്ടുണ്ട്, ആരും വരാതിരുന്നു. അങ്ങനെ പൈസ എണ്ണി നോക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ്, 500 പ്രതീക്ഷവന്റെ പൊതിയിൽ 50 ഉള്ളൂ. ഉമ്മാമ താ കിടക്കണ കൊലേരെ വണ്ടേ കൂടെ പറഞ്ഞു. പാപ്പ പറയും, നീ വിഷമിക്കണ്ടടി, ഇനി ഉണ്ടല്ലോ ഒരുപാട് പൊതി, ഇനി നിങ്ങളുടെ ആൾക്കാരെ പൊതി, എനിക്കറിയാം ഞങ്ങളുടെ ആൾക്കാരെ പൊതി എത്ര. അവസാനം വാപ്പാരെ ആൾക്കാരെ പൊതി എണ്ണുമ്പോ വാപ്പായും പറഞ്ഞു, ബാക്കി ഒന്ന് നാളെ കൊടുക്കാനുള്ള കൊലേരെ വണ്ടേ കൂടെ. പുതിയ വണ്ണിനെ ഒന്നും അറിയേണ്ട കാര്യമില്ല, പുതിയ വണ്ണ അവിടെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കാണ്. മനസകമിൽ മുഹബത്ത് പെരുത്ത് നിനവുകൾ കുരുത്ത് മഹർമല എടുത്ത് മധുമതിയാ മണിമങ്ക കിണങ്ങുവാൻ മണിമാരനീത വരുന്നേ. ഇതൊക്കെ കൂട്ടുകാരികൾ പാട്ടൊക്കെ പാടി കൊച്ചു കള്ളി എന്ന് പറഞ്ഞ് കവളത്തൊക്കെ നുള്ളി കസേരയില് പുതിയ വണ്ണിനെ ഇരുത്തി മൈലാഞ്ചൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കാണ് എല്ലാരും. പുതിയ വണ്ണിന് കുറെ സമ്മാനം കിട്ടി. കോളേജിൽ നിന്ന് കുറെ 50 കുട്ടികൾ വന്നു, ഉള്ള പെറോട്ട മൊത്തം നിന്നുകൊണ്ട് പോയി. കൊണ്ട് കൊടുത്തരെന്താ ക്ലോക്ക്, 50-20 ക്ലോക്ക്. വല്ലാത്ത കഷ്ടമാണ്. പാവപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ വന്നിട്ടേ 50 കിലോ വരെ പെറോട്ട അടിച്ചു തിന്നുകൊണ്ട് കോളയിലെ കുറെ കൂട്ടുകാരും കൂട്ടുകാരുടെ വന്ന് തിന്ന് അറന്മാര് ജീഴമ്പൊക്കവും വിട്ട് വളഞ്ഞു നിന്നിട്ടങ്ങ് പോയി. കൊടുത്തരെന്താ മേശപ്പുറത്ത് വെക്കാനുള്ള മണവറ വെക്കാനുള്ള ക്ലോക്ക്. സമയം അറിയാത്തതിന്റെ കുറവൂടെ ഉള്ളു പെണ്ണും പിള്ളയ്ക്ക്, ബാക്കിയെല്ലാം തികഞ്ഞു. ആ പൈസ നിങ്ങൾ എല്ലാവരുടെ പൗപ്പത്തിരി വിട്ട് കൊടുത്താലും ഏ പരവഞ്ഞനക്കടയിൽ ഒരു കരിയുടെ പൈസ കൊടുക്കാൻ പറ്റിയ വാപ്പാ കത്തിരിയായില്ലേ, നമ്മൾ ആരെ അങ്ങനെ ചെയ്യാ. കൂട്ടുകാരൊക്കെ അങ്ങനെ ചെയ്തേ കോളയിൽ എത്ര രൂപ കൊണ്ടുവന്ന് പൊടിച്ചു കളയുന്നു, കോളയിൽ എത്ര രൂപ കൊണ്ടുവന്ന് ആവശ്യമില്ല നശിപ്പിച്ചു കളയുന്നു, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞെന്റെ പ്രിയപ്പെട്ടവര്, പക്ഷേ ഈ പെൺകുട്ടിക്കതൊന്നും ചിന്തിക്കാ നേരമില്ല. അതേ റൂമിന്റെ അകത്ത് കിടന്നുകൊണ്ട് പ്രിയപ്പെട്ട പാവപ്പെട്ട പെൺകുട്ടികളെ ഉപ്പ പൊട്ടിക്കരന്നു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ നാളെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ള പഴക്കൊല തൂക്കിയിട്ടിരിക്കുന്ന റൂമിന്റെ അകത്ത് ഞാനങ്ങ് തൂങ്ങിച്ചാകട്ടെയോ എന്ന് ചിന്തിക്കുന്ന വാപ്പാ, കൊല കെട്ടിയിരിക്കുന്ന റൂം യഥാർത്ഥ കൊല റൂമായി മാറട്ടെയോ എന്ന് രാത്രി ഉമ്മയുപ്പയും ചിന്തിക്കുമ്പോഴും മോള് അതൊന്നും ആലോചിക്കണില്ല. മോള് പറയാ, ഞാൻ വാപ്പായോട് പറഞ്ഞതാ ഏ എല്ലാ ആലുക്കാശം എടുത്താൽ മതി, പിന്നെ വാപ്പ കടം കിട്ടുമെന്നും പറഞ്ഞാ മറ്റേ കടയിൽ നിന്ന് എടുത്തത്. ഇതൊക്കെ പറഞ്ഞ് വാപ്പായ കുറ്റപ്പെടുത്താൻ മോള്, ഇത്രയും കിട്ടിയത് പോരാ, വാപ്പായ കുറ്റപ്പെടുത്താൻ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ വാപ്പാന്റെ കണ്ണീര് ശാപമായിട്ട് നിന്നെ തുടരും. മോളാണെങ്കിൽ പോലും ചെന്ന് പറയണം വാപ്പയോട്, ഉമ്മയോട് ചെന്നിട്ട് പറയണം, എന്റെ ജീവിതത്തിന് വേണ്ടി എവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എനിക്ക് തരാൻ തിരിച്ചൊന്നുമില്ല. ഞാൻ എനിക്ക് കിട്ടിയ ജീവിതത്തിന് വേണ്ടി എന്റെ ഉമ്മയ്ക്കും എന്റെ ഉപ്പയ്ക്കും വേണ്ടി എല്ലാ ദിവസവും പൊട്ടിക്കരന്നു കൊണ്ട് ദുആ ചെയ്യുന്ന ഒരു മോളായിരിക്കുമെന്ന് പടവംകോട്ടത്തെ പാവപ്പെട്ട പെൺകുട്ടികൾ പറഞ്ഞില്ല എങ്കിൽ അല്ലാഹുവിന്റെ ശാപം നിങ്ങളെ തുടർന്നു കൊണ്ടിരിക്കുമല്ലോ. ഇന്ന് ഈ പെൺകുട്ടികൾ എന്നത് ചിന്തിക്കൂല, പെൺകുട്ടികളെ വീണ്ടും വാപ്പായ ബുദ്ധിമുട്ടിക്കാനെ നോക്കുള്ളൂ. രാവിലെ വാപ്പാരെ അടുത്ത് പറയും, വാപ്പ എനിക്ക് ഒരുങ്ങണമെങ്കിൽ ബ്യൂട്ടി പാർലർ ചെയ്യുന്ന ആള് വാനാണ്. അണ്ണ എവിടെന്നാ പഴങ്ങഞ്ഞു കുടിച്ച് ജീവിച്ച മോളാ, എവിടെന്നെങ്കിലും തെണ്ടിപ്പറക്കി വാപ്പച്ചി 10 പവൻ ഇട്ട് കൊടുത്തപ്പോ അവളെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വരണമത്രേ. ഇന്ന് അതാണല്ലോ സ്റ്റൈല്. ഉമ്മമാരും പറയും, നിങ്ങൾ അവളെ ആഗ്രഹമല്ല അവളെ മോളല്ല. ഇത് പറയുമ്പോ പാവപ്പെട്ട മാപ്പിള അറിയും, പോയി എവിടെയെങ്കിലും ഒരുത്തനെ കൊണ്ട്. കഷ്ടം അല്ലാത്ത അവസ്ഥയല്ലേ, മോളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് പെൺകുട്ടി. ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ അങ്ങനെ കാണിക്കരുത്. അല്ലാഹു നിങ്ങൾക്കൊരു നല്ല ജീവിതം തരാ. നിങ്ങളുടെ വാപ്പ എത്രയാണ് കഷ്ടപ്പെട്ടത്, നിങ്ങളുടെ ഉമ്മ എത്രയാണ് ഉള്ളൊരുങ്ങിതുവാ ചെയ്തത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെമ്മക്കളെ, മാതാപിതാക്കളോട് നന്ദികേട് കാണിക്കുന്ന ഒരു ജീവിതത്തിന് നിങ്ങൾ തുടക്കം കുറിക്കല്ലേ.
കല്യാണത്തിന്റെ അന്ന് തന്നെ ലക്ഷക്കണക്കിന് രൂപ കടബാധ്യത തലയിൽ ചുമന്നുകൊണ്ട് പോകുന്ന വാപ്പയെ വിളിച്ചുകൊണ്ട് പുതുമണവാട്ടിമാര് പലരും പറയുന്നതെന്തെന്നറിയോ? ഇക്ക വിളിച്ചിരുന്നു രാവിലെ, അവരിങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ നാത്തുമാരൊക്കെ വട്ടം കൂടുതൽ ചർച്ച ചെയ്തു. അടുക്കളയ്ക്ക് പോകുമ്പോ ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജ് വേണം അത്രേ. അപ്പൊ വിചാരിച്ചു ഒരു കിലോ കപ്പപ്പഴവും രണ്ട് അലുവയും ഒക്കെ വാങ്ങിച്ചു കൊണ്ട് പോവാന്നാ വിചാരിച്ചു. അപ്പോ ഇതുപോലെ ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജ് വേണം. അങ്ങനെയാ പ്രിയപ്പെട്ട പിതാവ് വീണ്ടും പരിസക്കാരന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ, പ്രിയപ്പെട്ടവരെ നാട്ടിലുള്ളവരെത്രയാ സഹായിച്ചത്, തലേ ദിവസം പോയി, കുടുംബസമേതം പോയി, പിറ്റമ്മും കുടുംബസമേതം പോയി, ആവശ്യത്തിലധികം ഭക്ഷണവും കഴിച്ച് കുറ്റം പറയാനല്ലാതെ 1000 രൂപ നല്ല മനസ്സോടെ പെണ്ണിന്റെ വാപ്പാടെ കയ്യിലെടുത്തു കൊടുത്തിട്ട് എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ ഞാൻ ദുആ ചെയ്യാമെന്ന് പറയാ, നല്ലൊരു മനസ്സത്ര സഹോദരങ്ങൾക്കാ വരുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങള്, അർഹതപ്പെട്ടവരെ സഹായിക്കണേ, അർഹതപ്പെട്ടവരെ തള്ളിക്കളയല്ലേ. എത്രയോ പേര് രോഗം ബാധിച്ചുകൊണ്ട് കഴിയുന്നുണ്ട്, എത്രയോ പേര് മെഡിക്കൽ കോളേജിന്റെ അകത്തകത്തില് പട്ടിണി കിടക്കുന്നുണ്ട്. അതേ നമ്മുടെ നാട്ടിലുള്ള അന്യമതക്കാരായ ശിവസേന പോലെയുള്ള ഹൈന്ദവ മതത്തിന്റെ സംഘടനക്കാര് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടില് ഉച്ചക്കഞ്ഞി വിതരണം നടത്തുമ്പോ നമ്മുടെ മുസ്ലിം ഉപ്പമാരുടെ പ്രിയപ്പെട്ട മക്കള് പള്ളി വലുത്താൽ പള്ളി വളർത്താൻ കോടിക്കണക്കിന് രൂപ പിരിവ് നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട പള്ളിക്കാര്, അതുപോലെ പള്ളിയുടെ ബാത്റൂമിൽ പോലും ലക്ഷക്കണക്കിന് രൂപയുടെ ഗ്രാനൈറ്റ് ഒട്ടിക്കുന്ന പ്രിയപ്പെട്ടവര്, മുസ്ലിം സമുദായത്തിന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് അവരുടെ വീടിന്റെ മുറ്റം പോലും ഗ്രാനൈറ്റ് കൊണ്ട് അലങ്കരിക്കുമ്പോ മെഡിക്കൽ കോളേജിന്റെ മുറ്റത്ത് ഈ സമുദായത്തിന്റെ പാവപ്പെട്ട പെൺകുട്ടിയരാ ശിവസേനക്കാരൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഉച്ചക്കഞ്ഞി വാങ്ങാൻ പോയി തൂക്കുപാത്രവുമായി കാത്തു നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സമുദായമേ, നിങ്ങൾ ആരെയാ സ്നേഹിക്കുന്നത്, നിങ്ങൾ ആരെയാ സേവിക്കുന്നത്? അല്ലാതെ സാക്ഷി നിർത്തിയിട്ട് അർഹതപ്പെട്ട പാവപ്പെട്ടവർക്ക് വേണ്ടി സ്വർഗ്ഗ ചെയ്യാനുള്ള മനസ്സ് എന്റെ സഹോദരങ്ങൾക്ക് വേണേ. നിത്യവൃത്തിക്ക് വകയില്ലാതെ പട്ടിണി കിടക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിടുകയാണ് ഒരു ഫക്കീറിനെ, ധരിക്കാൻ വസ്ത്രമില്ല നബിയേ, കഴിക്കാൻ ഭക്ഷണമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബത്തിന്റെ അവസ്ഥയെല്ലാം അങ്ങനെയാണ്, നിന്നെ എവിടെ പറഞ്ഞു വിടാനാണ്, എവിടെ പറഞ്ഞു വിടാനാണ്, എങ്കിലും എന്റെ പൊന്നുമോളെ മുമ്പിലൊന്ന് ചെല്ലുക, അവളൊന്നും തരാതിരിക്കൂല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മുമ്പിലേക്ക് പറഞ്ഞു വിടുമ്പോ സലാം പറഞ്ഞുകൊണ്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിക്കുമ്പോ വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് ഈന്തപ്പനയുടെ നാരുകൊണ്ട് മടലുകൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഓല കൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന വീടിന്റെ കത്താ വാതിലിന്റെ മറവിലിരുന്നു കൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എന്തേ നിങ്ങൾ എന്നെ വിളിച്ചത്? അയാള് പറയുന്നു, ഫാത്തിമ പൊന്നാര നബി തങ്ങളുടെ മുമ്പ് നിന്ന് വന്നവരാണ് ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഇവിടെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഫാത്തിമ, ധരിക്കാൻ വസ്ത്രമില്ല ഫാത്തിമ, കഴിക്കാൻ ഭക്ഷണമില്ല ഫാത്തിമ, അതുകൊണ്ട് എന്തെങ്കിലും തരണമെന്ന് പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകയാണ്, എന്നെയും നിങ്ങളെയും പോലെയല്ല അലമാരയുടെ അകത്തളത്തില് അടുക്കി വെച്ചിരിക്കുന്ന മോഡൽ വസ്ത്രങ്ങളില്ല, ഫ്രിഡ്ജിന്റെ അകത്തളത്തിലിരിക്കുന്ന അടുത്ത ആഴ്ച എടുക്കാനുള്ള മനോഹരമായ ഭക്ഷണ സാധനങ്ങളില്ല. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സ് നോവുകയാണ്, വല്ലാതെ വേദനിച്ചുകൊണ്ട് കരയുകയാണ്. നബി മകൾ ഭൂവി ഫാത്തിമ ബീവി മനമങ്ങു പിടഞ്ഞാനേ ഉള്ള സ്വതകയിലായി മനദുഃഖം പേരി ഫാത്തിമ കരഞ്ഞാനേ അഹ്മദിൻ കരള് മുഹമ്മദിനുടല് വെറും കയ്യാൻ മിഴിച്ചാനേ ഉള്ളം സ്വതകയിലായി മനദുഃഖം പേരി കരള് നിറഞ്ഞാനേ
ഫാത്തിമ റളിയല്ലാഹുവിന്റെ കണ്ണീരോടെ ചിന്തിക്കുകയാണ്, അല്ലാഹുവേ എന്താണ് ഞാൻ ഈ മനുഷ്യന് ചെയ്യുക. പെട്ടെന്ന് അത് കേക്ക് തന്റെ ഫാത്തിമ റളിയല്ലാഹുവിന്റെ കടന്നുപോയി. പനി പിടിക്കുന്ന രാത്രിയിൽ തന്റെ പ്രിയപ്പെട്ട മക്കള് മൂടിക്കിടക്കുന്ന ഒരു പുതപ്പ് തന്റെ മക്കൾക്ക് മൂടാ. അറേബ്യൻ രാജ്യത്തെ തണുപ്പുള്ള രാത്രികളില് സൂക്ഷിച്ചു വച്ചിരുന്ന ആ ഒരേ ഒരു വസ്ത്രം, അതല്ലാതെ വേറൊന്നുമില്ല. ആ വസ്ത്രം എടുത്തുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഫഖീറാന മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുമ്പോ അയാള് പറയുന്നു, ഫാത്തിമ നാണം മറക്കാ, തണുപ്പ് മാറ്റാ, എനിക്ക് ഈ വസ്ത്രം മതി ഫാത്തിമ. പക്ഷേ വിശപ്പടക്കാനൊന്നുമില്ലല്ലോ, വിശപ്പടക്കാനൊന്നുമില്ലല്ലോ, എനിക്കെന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പട്ടിണിയാണ്, പുറത്തു പറയാത്ത പട്ടിണിയാണ്, പുറത്തറിയിക്കാത്ത പട്ടിണിയാണ്. റമദാൻ മാസത്തിലെ ഒരു നോമ്പിന് ഇടയത്താഴം കഴിക്കാൻ കഴിയാതെ വന്നാൽ ഉറങ്ങിപ്പോയാൽ നാട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞുകൊണ്ട് എനിക്കിന്ന് പട്ടിണി നോമ്പാണ്, എനിക്കിന്ന് പട്ടിണി നോമ്പാണെന്ന് പുലമ്പിക്കൊണ്ട് നടക്കുന്ന പെങ്ങളെ, ദിവസങ്ങളോ പട്ടിണി കിടന്ന ഫാത്തിമയുടെ വയറിന്റെ നൊമ്പരം അതേ മദീന എറിഞ്ഞിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു തആലാ അകത്തേക്ക് പോയിട്ട് ചെറിയ ഒരു പെട്ടി എടുക്കുകയാണ്, ചെറിയ ഒരു ടിൻ എടുക്കുകയാണ്. എന്തിനെന്നറിയോ? അതിന്റെ അകത്ത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു സ്വപ്നമുണ്ട് പ്രിയപ്പെട്ടവര്. എന്താണെന്നറിയോ? ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോ തന്റെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മാനമായി കൊടുത്ത ഒരു മാലയാണ്. ലോകത്ത് എത്രയോ സ്വർണം ധരിച്ചവളാണ് ഖദീജ. പടവങ്കോട്ടത്തെ പെങ്ങളെ, നീ ധരിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വർണം ശരീരത്ത് ധരിക്കാൻ ഭാഗ്യം കിട്ടിയവളാണ് ഖദീജ. പക്ഷേ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ എല്ലാം നാളത്തെ ആഖിറത്തിന് വേണ്ടി പരലോകത്തിന് വേണ്ടി മാറ്റിവെച്ചു പോയപ്പോ ഖദീജ തന്റെ പൊന്നുമോൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല, പൊന്നുമോളെ കയ്യിലെടുത്ത് കൊടുക്കാൻ ഒന്നുമില്ലാതെ വേദനിച്ചപ്പോ തന്റെ കഴുത്തിൽ കിടന്ന ഒരേ ഒരു മാല, തന്റെ കഴുത്തിൽ കിടന്ന ഒരു മാല ബഹുമാനപ്പെട്ട മഹദിയാര ഖദീജ ബിബി റളിയല്ലാഹു തആലാ എടുക്കുകയാണ്. എന്നിട്ടോ ആ മാല ഒരു മുത്തുമാലയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഫാത്തിമ ഈ മാല നിനക്കുള്ളതാണ്, ഉമ്മാക്ക് തരാ, വേറെ ഒന്നുമില്ലെന്ന് പറന്ന് ആ മാല കൊടുത്തിട്ട് പറഞ്ഞു, ഫാത്തിമ ഇന്ന് നിന്റെ ഉമ്മാടെ ചുണ്ടത്തേക്ക് മുത്തം തരണമെന്ന് നിനക്ക് മോഹമുണ്ടാകുന്നുവോ, നിനക്ക് കൊതി വരുന്നുവോ, അന്ന് ഈ മാലയിൽ മുത്തം കൊടുക്കണം ഫാത്തിമ. ഉമ്മാടെ കവളൊന്ന് കാണണമെന്ന്, ഉമ്മാടെ തലയിലൊന്ന് തൊടണമെന്ന് നിനക്ക് മോഹം വന്നുപോയാ, ഉമ്മാടെ ഖബറിന്റെ അരികിലേക്ക് വരണ്ട ഫാത്തിമ, മനസ്സറിഞ്ഞുകൊണ്ട് ഉമ്മ തന്ന ഈ മുത്തുമാല, ഈ മുത്തുമാല എടുത്ത് മുത്തം കൊടുത്തോന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് പോയ മാലയാണ്. ആർക്കും എടുത്തു കൊടുത്തില്ല, സുഖമില്ലാതെ കിടന്ന മക്കൾ വേണ്ടി എടുത്തില്ല, പട്ടിണി കിടന്ന അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി എടുത്തില്ല. എവിടെ നിന്നോ വന്ന ഫഖീറാന മനുഷ്യൻ, എവിടെ നിന്നോ വന്ന ഫഖീറാന മനുഷ്യൻ തന്റെ മുംബൈയിലും പൊട്ടിക്കരഞ്ഞപ്പോ മാലയെടുത്ത് കൊടുത്തുപോയ റസൂലുള്ളാഹിന്റെ കരളേ ഫാത്തിമ റളിയല്ലാഹു തആലാ അൻഹ. ആ മാല എന്റെ പ്രിയപ്പെട്ടവരെ ഫഖീറാന മനുഷ്യന്റെ കൈകളിലേക്ക് എടുത്തു കൊടുത്തുപോയെങ്കിലും എന്റെ സഹോദരിമാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, എത്രയോ പേര് ക്യാൻസർ പിടിച്ച് കിടക്കുന്നുണ്ടോ, എത്രയോ പേര് ട്യൂമർ പിടിച്ച് കിടക്കുന്നുണ്ടോ, എത്രയോ എത്രയോ സഹോദരങ്ങൾ സഹോദരിമാര് മാരകമായ രോഗം പിടിച്ചുകൊണ്ട് ചികിത്സിക്കാൻ നിവർത്തിയില്ലാതെ മരണം ഉറപ്പായിട്ട് പൊട്ടിക്കരയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു ഗുളിയക്ക് 10,000 രൂപ വില വരുന്ന, ഒരു ഇഞ്ചക്ഷന് 1.5 ലക്ഷം രൂപ വില വരുന്ന സഹോദരിമാരെ, ഒരു പുതിയ മാല കിട്ടുമ്പോ, ഒരു പുതിയ വള കിട്ടുമ്പോ, ഒരു പുതിയ വീട് വെക്കുമ്പോ എല്ലാം മറന്നുകൊണ്ട് നടുരോളിലൂടെ അഴിഞ്ഞാടി നടക്കുന്ന ഈ സമുദായത്തിന്റെ പിശാചിന്റെ പാരാട്ട് പാടുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ചിന്തിച്ചേ, അള്ളാഹു പണം തരുമ്പോ പെട്ടെന്ന് മനസ്സ് മാറിപ്പോകുന്നെങ്കിൽ അതിൽ ഈമാനിന്റെ ഒരു ചൈതന്യവും ഇല്ല. എന്റെ സഹോദരങ്ങളെ, കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്തെന്നറിയോ? എന്റെ സഹോദരങ്ങളെ,
നമ്മളാലോചിക്കണം നമ്മുടെ മക്കൾക്ക് പനി വന്നാൽ ഏതെല്ലാം രീതിയിൽ നമ്മൾ കരഞ്ഞു പറഞ്ഞ അല്ലാഹുവിനോട് ദുആക്കും. ഒരു ചെറിയ പനിയാണ്, 1000 രൂപയുടെ മരുന്നും കൂടിയും വാങ്ങുമ്പോൾ അത് എല്ലാം കുറഞ്ഞു പോകുമെങ്കിൽ സഹോദരങ്ങളെ, ഈ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, ഉസ്താറേ നിലവിൽ എനിക്കിപ്പോ 3 ഇഞ്ചക്ഷൻ മുടങ്ങിയിരിക്കുകയാണ്, 4.5 ലക്ഷം രൂപ വരുന്ന 3 ഇഞ്ചക്ഷൻ നിലവിൽ എനിക്ക് മുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എത്ര ഇഞ്ചക്ഷൻ എടുത്താലും പെട്ടെന്ന് ഞാൻ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ നിങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെട്ട് പിരിവ് നടത്തുന്നത്? ആ സഹോദരൻ പറഞ്ഞു, ഇത് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയല്ല, ഞാൻ മരണപ്പെട്ടാൽ എന്റെ മക്കൾക്ക് ഒരു നേരത്തിനുള്ള ഭക്ഷണത്തിനുള്ള വകയെങ്കിലും ആകുമെങ്കിൽ അത് സന്തോഷത്തോടെ എന്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ ബന്ധുക്കള് സഹായിക്കുന്നതിന് പരിധിയില്ലേ? എന്റെ കുടുംബക്കാര് സഹായിക്കുന്നതിന് പരിധിയില്ലേ? അതുകൊണ്ട് എന്റെ മക്കളോട് പട്ടിണി മാറ്റാനാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടെ ഇറങ്ങിപ്പോയെങ്കിലും അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം എത്ര വലുതാ. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ കാണുന്ന പാവപ്പെട്ടവർക്ക് അവരെ തടയാറ്, അവരെ ഉപേക്ഷിക്കാറ്, അല്ലാഹു തന്ന പണം കൊണ്ട് മരണമെന്ന് പറയുന്ന വിലയേറിയ ഒരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അല്ലാഹു നമുക്ക് തന്നതെന്താണോ അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. മക്കൾക്കും ഭാര്യക്കും നമ്മൾ കൊടുക്കുക, കുടുംബത്തിൽപ്പെട്ടവർക്ക് കൊടുക്കുക. റമദാൻ മാസമാണ് വരുന്നത്. പടവം കൂടുള്ള പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ മാസമാണ് കടന്നു വരുന്നത്. ഈ റമദാൻ മാസത്തിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശഅബാനിന്റെ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. ഏറ്റവും അർഹതപ്പെട്ട പാവപ്പെട്ടവർ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്ക് കുറച്ചരി വാങ്ങിക്കൊടുത്ത്, കുറച്ച് ഈത്തപ്പഴം വാങ്ങിക്കൊടുത്ത്, റമദാനിന്റെ സന്തോഷത്തിന് കുറച്ച് പൈസ കൊടുത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട്, അവർക്ക് വേണ്ടി ദുആ വസിയത്ത് ചെയ്തിട്ട് ഇറങ്ങി വന്നാൽ ഈ റമദാനിൽ നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന അതായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട സാധുക്കളായ പാവപ്പെട്ടവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ ചെയ്യുക, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി 5-ാമത്തെ ഗുണപാഠം, മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ നമുക്ക് തരുന്ന 5-ാമത്തെ ഗുണപാഠം ഭർത്താവിന്റെ പൊരുത്തമാണ്. ഭർത്താവിന്റെ പൊരുത്തം, 1% പോലും ഒഴിവാക്കാതെ 101 പ്രാവശ്യം 101 വട്ടം ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയിട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത്. എന്തിനേറെ അവസാന സമയത്ത് കാബുദുൽ അർവാഹ് മലക്ക സറായിൽ അലൈഹി സലാത്തു വസലാം തന്റെ തൊട്ടടുത്തെത്തി നിൽക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, മനോഹരമായിട്ട് അങ്ങ് കടിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അങ്ങയുടെ കൈകൊണ്ട് ഒരൽപ്പം വാരി എന്റെ വാക്യകത്തേക്ക് വെച്ചു തന്നു, അങ്ങയുടെ പൊരുത്തം എനിക്ക് സമ്മാനിക്കണേ അലിയേ. ചോറ് വരെ വാങ്ങി വായിൽ വെച്ചുകൊണ്ട് പൊരുത്തത്തോട് ലോകത്തിനൊന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ മടിക്കട്ടിൽ കിടന്ന് എല്ലാ പൊരുത്തവും വാങ്ങിയിട്ടാണ് മരണപ്പെട്ടു പോയതെങ്കിൽ എന്റെ സഹോദരിമാരെ, നിങ്ങൾ 100 കൊല്ലം പൊരുത്തം ചോദിച്ചാലും തീരുന്നതാണോ നിന്റെ ഭർത്താവിനോട് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? 100 കൊല്ലം പൊരുത്തം ചോദിച്ചാലും തീരുമോ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? 2 മാസത്തെ ലീവിന് ഗൾഫിൽ നിന്ന് ഭർത്താവ് നാട്ടിൽ വന്നു, 60 ദിവസം, അതിൽ 50 ദിവസവും താത്താടെ മോന്തറ ഇങ്ങനെയുണ്ട്, മോന്തയം വലിച്ചിറക്കി കടന്തൽ കൊത്തിയ മാതിരി പിണക്കമാണ്. 2 മാസത്തെ ലീവിനാ വന്നത്, 50 ദിവസം പിണക്കം ഭർത്താവിന്. 100 കൊല്ലം ഈ ഗൾഫുകാരനായ ഭർത്താവിനോട് നീ പൊരുത്തം ചോദിച്ചാൽ നടക്കും? ഇത് പറയുമ്പോ സഹോദരങ്ങൾ പറയും, അങ്ങനെ പറഞ്ഞു കൊടുക്കും, മുസ്ലിയാരെ വാദം കൊടുക്കുന്നുണ്ട്, സെറ്റപ്പ് പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ റാഹത്താവട്ടെ എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചിരിക്കും. പക്ഷേ നിങ്ങളോടും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അവരോട് മാത്രമല്ല. ഭർത്താവിന്റെ പൊരുത്തം വേണമെന്ന് ഭാര്യക്ക് തോന്നണമെങ്കിൽ ഭർത്താവ് ഭർത്താവായിരിക്കണം. ബണുത്താവായാ പറ്റൂല, ബണുത്താവ് 4 കാലിൽ വന്നു കയറി ഭാര്യയെ പിന്നെ ഉപദ്രവിച്ച് മുടിക്കുത്തിന് പിടിച്ച് ചെവറിലിടിക്കുന്ന ഭർത്താവിന്റെ പൊരുത്തം വാങ്ങാൻ ഭാര്യ എവിടെ പോകും? ഭർത്താവിന്റെ വ്യാപാരം മുറുക്കാൻ കിടച്ചെന്ന് ചോദിച്ചാൽ മതിയോ? എവിടെ പോകും എന്റെ പ്രിയപ്പെട്ടവരെ? ആ പൊരുത്തം ജീവിതത്തിലൂടെ ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് കിട്ടാൻ
എന്ത് ചെയ്യും? എത്രയോ പേര് കള്ളുകുടിച്ച് ആഹ്ലാദിച്ച് നടക്കുന്നുണ്ട്. വീട്ടിന്റെ അകത്തുള്ളത് ഒന്നും ഒരു കാര്യവും ഭർത്താവിന് അറിയേണ്ട കാര്യവും. ചില സഹോദരിമാർ ചോദിക്കാനായിട്ടുണ്ടല്ലേ, നിന്റെ ഭർത്താവ് വലിക്കോടി, നിന്റെ ഭർത്താവ് കുടിക്കോടി ഇല്ലേ, അതൊക്കെ എന്റെ ഭർത്താവ് അള്ളാഹു അനുഗ്രഹിച്ചങ്ങ് തന്നിരിക്കുകയാണ്. രാത്രി ആയി കഴിഞ്ഞാൽ മൂക്കുമുട്ട കള്ളും കുടിച്ച് വന്ന് കയറും, റാഹത്താണ്, ഒരു ശല്യവും സുഖമായിട്ട് വന്ന് കിടന്ന് ഒരു പായിട്ട് കൊടുത്ത് അവിടെ കിടന്ന് ഉറങ്ങിക്കും. രാവിലെ എണീച്ചു പോകും, 150 രൂപ എല്ലാ ദിവസവും 150 രൂപ നീ വാങ്ങിക്കേ, ആഴ്ചപ്പതിപ്പ് വാങ്ങിക്കേ, അവരെ പിന്നെ എന്തു വേണോ എനിക്ക് ചെയ്യാം. ഭർത്താവിന്റെ ഒരു ഉപദ്രവവും ശല്യവും ഇല്ല. മൂപ്പിലെ രാവിലെ കുടിക്കും, രാത്രിയാകുമ്പോ 4 കാലി കയറി വരും, ഞാൻ എടുത്തു കൊണ്ടുപോയി കുളിപ്പിച്ച് മുണ്ടൊക്കെ എടുത്ത് കുളിപ്പിച്ച് അവിടെ കൊണ്ട് കിടത്തും, ഒരു ശല്യം. ഇങ്ങനെ ജീവിക്കുന്ന കുടുംബം ജീവിതത്തിന് വല്ല അർത്ഥമുണ്ടോ? ഒരു തുള്ളി കള്ളിലാണ് എല്ലാമെന്ന് മനസ്സിലാക്കി പോയവരെ, ഒരു തുള്ളി കള്ളിലാണ് എല്ലാം മയങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി പോയവരെ, അതിൽ പരം അപകടം വേറെയുണ്ടോ? അതുകൊണ്ട് ഭർത്താവിന്റെ പൊരുത്തം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നേടിയെടുക്കണം. നല്ല ഭർത്താവായിട്ട് നിങ്ങൾ മാറണം. കുടുംബജീവിതത്തെ കുറിച്ച് ഒരുപാട് എനിക്ക് വിശദീകരിക്കാൻ കഴിയില്ല. പൂവച്ചൽ ഉറൂസിന് ഞാൻ പ്രഭാഷണം നടത്തിയ ഉത്തമ കുടുംബമുന്നത സമൂഹം എന്ന് പറയുന്ന ഭർത്താക്കന്മാര് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഭാര്യമാര് ശ്രദ്ധിക്കാനുള്ള കാര്യം, അൽഹംദുലില്ലാ ഏകദേശമുള്ള എല്ലാ ചെറുപ്പക്കാരുടെയും മൊബൈലകത്തുള്ളതാണ്. കൊല്ലം ജില്ലയുടെ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകര്, കാസറ്റ് ഇറക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാര്, അതിനെ അൽഹംദുലില്ലാഹി എഡിറ്റ് ചെയ്തുകൊണ്ട് MP3 ആയി കേരളത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. എങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ കണ്ട കുടുംബജീവിതം കുങ്കുമപ്പൂവിലുള്ള കുടുംബജീവിതമല്ലേ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. റസൂലുള്ളാഹിയുടെ തങ്കക്കുടത്തിന്റെ ജീവിതമാണ്. തന്റെ ഭർത്താവെന്ന് പിണങ്ങിയപ്പോ 70 പ്രാവശ്യം അലീ റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. തന്റെ ഭർത്താവെന്ന് പിണങ്ങിയപ്പോ 70 പ്രാവശ്യം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭർത്താവിന്റെ മുമ്പിലൂടെ ഫാത്തിമ റളിയല്ലാഹു അൻഹ നടക്കുകയാണ്. പിണക്കമൊന്ന് മാറ്റാ, ഇണക്കത്തിലേക്ക് കൊണ്ടുവരാൻ. അലി റളിയല്ലാഹു അവസാനം ഇണങ്ങിയപ്പോ അള്ളാന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് പറയുന്നു, നബിയേ എന്റെ ഭർത്താവ് എന്നോട് പിണക്കമായിരുന്നു നബിയേ, ഇപ്പൊ പിണക്കം മാറി നബിയേ, എന്നോട് ഇണങ്ങുന്നുണ്ട് നബിയേ. ആ സമയത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞെന്തെന്നറിയോ, എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ, ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഭർത്താവിനോട് പിണങ്ങി കഴിയുമ്പോഴാണ് നീ മരിക്കുന്നതെങ്കിൽ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവൂല എന്ന് അല്ലാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുത്തെങ്കിൽ, സഹോദരിമാരെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിക്കോ. അള്ളാന്റെ റസൂല് പറയുകയാ, ഭർത്താവിന്റെ പൊരുത്തത്തോടെ മരിക്കുന്ന പെണ്ണുണ്ടോ, ദഹലത്തിൽ ജന്ന, ആ പെണ്ണിന് സ്വർഗമാ. അങ്ങനെ സ്വർഗം വാങ്ങിയ പെണ്ണല്ലേ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ. എത്രയോ മഹതികള്, എത്രയോ മഹിളാരത്നങ്ങള്, അവരെയൊന്നും വേണ്ടാറേ. സീരിയലിന്റെ നടികളുടെ പിന്നാലെ ചരിത്രം പഠിച്ചുകൊണ്ട് തേ പിടിച്ചവരെ പോലെ അലയുന്ന പെണ്ണേ, അവരെയൊക്കെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞോ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് റഹ്മാനായ കരുണക്കടലാര രാജസയ്യദായ പടച്ചുറബ് സമ്മാനിച്ചിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങളെ പുറം കാലുകൊണ്ട് ഒരിക്കലും നമ്മൾ വലിച്ചെറിയരുത്. നല്ല മനസ്സോടെ, നല്ല പൊരുത്തത്തോടെ, നല്ല തൃപ്തിയോടെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എത്തിക്കോ. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, 4 കാര്യം ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിന്റെ നിദാനമാണ്. 4 കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നതാണ്.
നാലാമത്തെ കാര്യം സോലിഹത്തായ ഭാര്യ. ആ നാല് കാര്യത്തിൽ നാലാമത്തെ കാര്യം സോലിഹത്തായ ഭാര്യയാണ്. ഈ സോലിഹത്തായ ഭാര്യ എങ്ങനെയാണ് ഉണ്ടാക്കുക? സോലിഹത്തായ ഭാര്യ എങ്ങനെയാണ് ഉണ്ടാക്കുക? ഇന്ന് കല്യാണത്തിന് മുമ്പ് പെണ്ണ് കാണാൻ പോയാൽ ആദ്യം ചോദിക്കുന്നത് ഏത് സിംഹം എന്നാ ചോദിക്കുന്നത്, പേരേതെന്നല്ല. ഏത് സിംഹമാണ് ഫ്രീ ആയിട്ട് വിളിക്കാൻ പറ്റും, നമ്പര് മാറ്റിക്കൊണ്ട് വരും. പേരെന്തെന്നോ മദർസയിൽ എത്ര വരെ പഠിച്ചെന്നോ ഒന്നും അല്ല ചോദിക്കാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നാലാമത്തെ സോലിഹത്തായ ഭാര്യയാണ്. മൂന്നാമത്തത് ക്ഷമയുള്ള ശരീരമാണ്, നേരത്തെ പറഞ്ഞ ഗുണപാഠങ്ങളിൽ പെടും. രണ്ടാമത്തതോ നന്ദിയുള്ള ഹൃദയമാണ്. ഒന്നാമത്തത് ലിസാനും ദിക്റു ചൊല്ലുന്ന നാവാണ്. ആരംഭപ്പൂവായ പൊന്നാര നബിതങ്ങളുടെ പൊന്നുമോളെ ജീവിതം പഠിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമുക്ക് സമ്മാനിച്ച അഞ്ചു ഗുണപാഠങ്ങൾ, ഇന്നലെ പറഞ്ഞ മൂന്ന് ഗുണപാഠങ്ങൾ, അതിലൊന്നാമത്തെ എല്ലാവരുടെയും മനസ്സിലേക്ക് അതിനെ തിരിച്ചുകൊണ്ടുവരണം. ഒന്നാമത് ഞാൻ പറഞ്ഞത് ലജ്ജയാണ്. ഈ ദുനിയാവിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലജ്ജയെ തിരിച്ചുകൊണ്ടുവരിക. രണ്ടാമത് പറഞ്ഞത് ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നത് കൊണ്ട്, റഹ്മാനാര പടച്ചതമ്പുരാ നമുക്ക് സമ്മാനിച്ചത് കൊണ്ട് പൊരുത്തപ്പെടാനുള്ള മനസ്സുണ്ടാവുക. ആർത്തിയും അത്യാഗ്രഹവും പാടെ നമ്മൾ ഒഴിവാക്കുക. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പറഞ്ഞത് ക്ഷമയാണ്. നാലാമത് സദഖയാണ്. അഞ്ചാമത് ആ മഹദിയുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഭർത്താവിന്റെ പൊരുത്തമാണ്. ഈ അഞ്ച് കാര്യങ്ങൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുന്നത് എപ്പോഴാണ്? നാളിന്നു പോകുന്നു, നാളെയാകട്ടെ, നാളേക്കു നാളെ നീ നീളം വിട്ടാട്ടെ. നാളെ ചെയ്യാം, നാളെ ചെയ്യാം, റമദാൻ വരെയല്ലേ, പിറകണ്ടിട്ട് ചെയ്യാം, നാളെ മുതൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കാം. ഈ സമുദായത്തിന് നേരമില്ല, നാളെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കാൻ ഒന്നുമില്ല. ഒരു സഹോദരി, 35 വയസ്സുള്ള കൊല്ലം ജില്ലയിലെ കുളപ്പാടത്തുള്ള ഒരു സഹോദരി, നിന്ന നിൽപ്പിൽ ശരീരം തളർന്നു വീണു. കൊല്ലം ജില്ലയുടെ ഒരു ഉപാസന എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലായിരുന്നു. ഇന്ന് അവിടെ നിന്ന് കിംസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രവാസനത്തിന് വരുന്നതിന് മുമ്പ് എന്റെ കൂട്ടുകാരൻ സലീം റഷാദി എന്ന് പറഞ്ഞ ഉസ്താദ് വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തിന്റെ ബന്ധുവാണ്, ദുആ ചെയ്യണം ബാക്കവി, 20% മാത്രമേ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ എന്ന്, 20% മാത്രമേ തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ എന്ന് കിംസിലെ ഡോക്ടർമാര് പറഞ്ഞിരിക്കുകയാണ്. 20% എന്ന് പറയുമ്പോ തീരെയും തിരിച്ചു വരാൻ പ്രതീക്ഷ വേണ്ട, അത്രത്തോളം കഷ്ടപ്പാട്. കിംസ് ഹോസ്പിറ്റലിലാണ്. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു തആല കാത്തിരിക്കട്ടെ. അതുകൊണ്ട് ജീവിതം കഷ്ടപ്പാടിലും നെരിപ്പോടിലുമായി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ നമ്മുടെ തൊട്ടുമുമ്പിൽ എത്തി നിൽക്കുമ്പോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ വബല്ലിഗ്നാ റമദാൻ. ആ റമദാൻ വരാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ജീവിത പ്രമാണങ്ങള് മനസ്സിന്റെ അകത്ത് ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്രായീൽ വന്ന് റൂഹ് പിടിക്കുന്നതിന് മുമ്പ്, അസ്രായീൽ വന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ ജീവിത പ്രമാണങ്ങളെ പ്രാവർത്തികമാക്കാ. നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. എന്നാൽ അങ്ങനെയുള്ളവർ പലർക്കും നഷ്ടം സംഭവിച്ചു പോയിട്ടുണ്ട്. നാളെയാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നമുക്ക് നേരമില്ല. നിസ്കാരം തുടങ്ങാത്തവരെ, പടവങ്കോട് പള്ളിയുടെ മുറ്റത്ത് വന്നിരുന്ന വാല് കേട്ടിട്ട് നിസ്കാരം തുടങ്ങാത്തവരെ, നാളെയാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നേരമില്ല. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഭയമിട്ട് കൊടുക്കുക. പേടി നഷ്ടപ്പെട്ടു പോയ മനസ്സുകളാണ് നമ്മുടെ മനസ്സ്. നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും എന്തെന്നറിയോ? അല്ലാഹു പുറത്തു തരും കുഴപ്പമില്ല, എനിക്ക് അല്ലാഹു പുറത്തു തരും പ്രശ്നമില്ല. എന്റെ അവസ്ഥ അല്ലാഹുവിനറിയാ, എന്റെ കഷ്ടപ്പാട് അല്ലാഹുവിനറിയാ. പ്രിയപ്പെട്ടവരെ, അങ്ങനാണെങ്കിൽ എന്തിനാണ് ബിലാലുൽ മഹദി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ പൊട്ടിക്കരഞ്ഞത്? അല്ലാഹു അങ്ങനെ പാവപ്പെട്ടവനായതുകൊണ്ട് പുറത്തു വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ബിലാലുൽ മഹദി റളിയല്ലാഹു അൻഹു എന്തിനാ പൊട്ടിക്കരഞ്ഞത്? ബിലാൽ റളിയല്ലാഹു അൻഹു ഏറ്റവും പാവപ്പെട്ടവനായിരുന്നല്ലോ, ഏറ്റവും പാവപ്പെട്ടവനായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ എല്ലാവരോടും ബിലാലിനെ സയ്യിദെന്ന് വിളിക്കണമെന്ന് പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആരംഭപ്പൂവായ പുണ്യ നബിതങ്ങളുടെ മുമ്പ് വന്ന് ഹൃദയവേദനയോടെ അല്ലാഹുവിന്റെ റസൂലേ
എനിക്കതിനെന്ത് പവറാണ് ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ബഹുമാനപ്പെട്ട ബിലാൽ മഅദി റളിയല്ലാഹു തആല, ഒരു പവറും ജീവിതത്തിൽ ഇല്ലായിരുന്നു, പാവപ്പെട്ടവനായിരുന്നു. അങ്ങനെ അല്ല രക്ഷ കൊടുക്കണമെങ്കിൽ ബിലാൽ റളിയല്ലാഹുവിന് രക്ഷ കൊടുക്കണമായിരുന്നു. ജോലിയും കൂലിയും ഇല്ലാത്ത പാവപ്പെട്ടവർ പറയും, അല്ലാഹുവിന് അറിയാം കഷ്ടപ്പാടാ, ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ വീട്ടുകാരും നോക്കും, ഉസ്താദ്മാർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, മൂന്ന് നേരം ചാപ്പാട് കൊണ്ടുവരും, തേച്ച് എനിക്ക് നടക്കാം, ഒന്നും അറിയണ്ട, അത്രയും മൂശി അടക്കാം, അവർക്ക് നിസ്കരിക്കാൻ വിളിച്ചാൽ മതി, നമ്മുടെ ജോലിയും കൂലിയും അവർക്കറിയോ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നവരെ, അങ്ങനെ രക്ഷപ്പെടണമായിരുന്നെങ്കിൽ ബിലാൽ റളിയല്ലാഹുവിന്റെ രക്ഷപ്പെടണമായിരുന്നു. പക്ഷെ ബിലാൽ മഅദി റളിയല്ലാഹുവിന്, ഞാൻ പാവപ്പെട്ടവനാണെങ്കിലും അല്ലാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതയുണ്ടല്ലോ, അത് ചെയ്യണമെന്ന ഉറപ്പ് മനസ്സിലുണ്ടായിരുന്നു. എത്ര ബുദ്ധിമുട്ടി, എത്ര പ്രയാസം അനുഭവിച്ചു, അവസാനം അയ്യൂബ് നബി അലൈഹി സലാം അല്ലാഹുവിന്റെ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞില്ലേ. പണക്കാര് വിചാരിക്കും എനിക്ക് ധാരാളം സമ്പത്തൊക്കെ ഉണ്ട്, പള്ളിയിൽ പോയിരിക്കാം, ഉസ്താദ് പറഞ്ഞിടക്ക് പോയിരിക്കാൻ പറ്റും, ഓഫീസാർ നോക്കും. അങ്ങനെയാണെങ്കിൽ ഭൂഗോളം അടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അദ്ദേഹം ഇരുന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം എനിക്ക് വിശപ്പ്, വിശന്നിരിക്കലാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള ശ്രമം കാണിച്ച നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം എന്റെയും മുംബൈയും എന്റെയും നിങ്ങളുടെയും മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ തുറന്ന പുസ്തകം പോലെ പല്ലിളിച്ചു കാണിക്കുമ്പോ ഞാനും നിങ്ങളും ദുരിയാവിന് വേണ്ടി പരക്കം പായുമ്പോ ഓർത്തുകൊള്ളുക, നാളെ ഈ പരിശുദ്ധമായ മജ്ലിസിൽ കണ്ണീരോടുകൂടി ദുആ ചെയ്ത് പിരിയുമ്പോ നിങ്ങളോട് പറയാനുള്ള വിഷയം ഈ ഒരൊക്കെ മജ്ലിസിൽ പറഞ്ഞിട്ടുണ്ട്. ആ മജ്ലിസിലെല്ലാ കണ്ണുനീരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിച്ച വിഷയമാണ് ആത്മാവിന്റെ നൊമ്പരങ്ങൾ. ഒരു മനുഷ്യന്റെ റൂഹ് പിരിയുമ്പോ ആ റൂഹ് ലോകത്ത് നൊമ്പരപ്പെട്ടുകൊണ്ട് പത്തു സ്ഥലങ്ങളിൽ കണ്ണീരോടെ വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് നാളെ പടവങ്കോട് പള്ളിയിൽ പരിശുദ്ധവാര മുറ്റത്ത് പറയുന്നത്. ഒരൊറ്റ പരിസര പോലും ആ മജ്ലിസ് ഒഴിവാക്കല്ലോ. നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തുനിന്ന് പിരിഞ്ഞാൽ പത്ത് സ്ഥലങ്ങളില് ആ റൂഹ് അനുഭവിക്കാൻ പോകുന്ന നൊമ്പരങ്ങള് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോ മരണം മറന്നുകൊണ്ട് മൃഗങ്ങളെ പോലും തോൽപ്പിക്കുന്ന തരത്തില് ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പരിപൂർണമായ പൊരുത്തം നേടാ. അതിലേക്ക് നമുക്ക് കടന്നെത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, ഇന്നൽ ഖുലൂബ ലയസ്തഊ, കൽബുകൾ തുരുമ്പ് പിടിക്കുന്നതാണ്, ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കുന്നതാണ്. ഹൃദയം തുരുമ്പ് പിടിച്ചു പോയവരുടെ ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റാൻ രണ്ട് മരുന്നാണ് അല്ലാഹു റസൂല് പറഞ്ഞത്. ആ മരുന്ന് കൂടി പറഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ ദുആ ചെയ്യാൻ പോകുന്നത്. ഹൃദയം തുരുമ്പ് പിടിച്ചു പോയവർക്ക് രണ്ട് മരുന്ന്, ഇൻഷാ അല്ലാഹ് ആ രണ്ട് മരുന്നും ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഉപയോഗിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, ചെയ്യുമല്ലോ ഇൻഷാ അല്ലാഹ്. കാരണം തുരുമ്പ് പിടിച്ചില്ലെങ്കിൽ നസീഹത്ത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് തറയ്ക്കും, വാങ്ങി കേൾക്കുമ്പോ തലമറയ്ക്കാൻ തോന്നും, അല്ലാഹ് പേടിയുണ്ടാവും. തുരുമ്പ് പിടിച്ചു പോയാൽ അതിനകത്തേക്ക് പിന്നെ ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റാനുള്ള രണ്ട് മരുന്നുകളാണ്. അതിൽ ഒന്നാമത്തത് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, വമാ ജലാഉഹായാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സഹാബികളെ, അതെ ഇരുമ്പിലേക്ക് വെള്ളം വന്ന് വീഴുമ്പോ തുരുമ്പ് പിടിക്കുന്ന പോലെ മനുഷ്യരുടെ ഹൃദയം തുരുമ്പ് പിടിക്കുന്നതാണ്, മനുഷ്യത്വമില്ലാതെ മരവിച്ചു പോയി തുരുമ്പ് പിടിച്ചുകൊണ്ട് നശിക്കുന്നതാണ്. അല്ലാഹുവിന്റെ നബിയെ, അതിൽ നിന്ന് വൃത്തിയാക്കാനുള്ള മരുന്നെന്താണ്? ഹൃദയം തുരുമ്പ് പിടിച്ചു പോയത് കൊണ്ടാണ് വർക്കരയിൽ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലൂടെ ഒരു പെൺകുട്ടിയെ വലിച്ചടച്ചു കൊണ്ടുവന്ന് റെയിൽവേ ട്രാക്കിലിട്ട് മാനഭംഗപ്പെടുത്തിയത്. ഹൃദയം തുരുമ്പ് പിടിച്ചു പോയത് കൊണ്ടാണ്. കോതമംഗലം പെൺപാണിപ കേസ് ഓരോ ദിവസവും പത്രത്തിലൂടെ വായിക്കാൻ ആവേശം കാണിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാര, പ്രായപൂർത്തിയാകാത്ത മോളെ വാപ്പ പിതാവ് കൊണ്ടു നടന്ന് ശരീരം വിറ്റിട്ട് ആ കാശ് വാങ്ങി ബിരിയാണി കഴിച്ചാൽ ഇറങ്ങുമോ? ചിന്തിക്കണം. അങ്ങനെയുള്ള വാപ്പ ഹൃദയം തുരുമ്പിച്ചു പോയ വാപ്പയാണിത്. പ്രായപൂർത്തിയാകാത്ത മോളെ കൊണ്ട് നടന്ന് ശരീരം വിറ്റിട്ട് ആ കാശ് കൊണ്ട് ഉദരപൂരണം നടത്തുന്ന പിതാവിന്റെ കാലം. നമ്മുടെ മനസ്സങ്ങനെ ആവരുത്. നമ്മുടെയും മനസ്സുകളിൽ ചില മനസ്സുകൾ ഹൃദയം തുരുമ്പ് പിടിച്ചു പോയവരാണ്.
വെള്ളിയാഴ്ച ആരെങ്കിലും വെളിയിൽ വന്ന് കൈനീട്ടിയിരിക്കുമ്പോ ചവിട്ടി തേച്ചുകൊണ്ടിറങ്ങി പോവില്ലേ? മൈൻഡ് ചെയ്യാൻ നേരമില്ലാതെ ഒരു രൂപ എടുത്തിട്ട് കൊടുത്താൽ ആകാശം ഒടിഞ്ഞു വീഴൂലല്ലോ, ചെയ്യൂല. അതുപോലെ എത്രയോ എത്രയോ മനസ് മനുഷ്യത്വം മരവിച്ചു പോയ പെരുമാറ്റങ്ങൾ, അയൽവാസികളോട് മോശമായി പെരുമാറുന്നവര്, സ്വാർത്ഥതയും അഹങ്കാരവും അഹംഭാവവും. ഞാനും എന്റെ മച്ചാവും എന്റെ മക്കളും എന്റെ വീടും എന്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിയും ഇതിനപ്പുറത്ത് വേറെ ആരും വേണ്ട എന്ന കണിശമായ തീരുമാനത്തിൽ ജീവിക്കുന്നവരുടെ ഹൃദയത്തിൽ നിറച്ചു തുരുമ്പാണ് ആ തുരുമ്പിനെ മാറ്റം. പടവങ്കോട് പള്ളിയുടെ ഇന്നലെ തന്നെ സീഹത്ത് കേട്ടിട്ട് നിസാരമായി തള്ളിക്കളഞ്ഞവരുടെ ഹൃദയം മുഴുവനും തുരുമ്പാണ്. ഇന്നും നിങ്ങള് തലമറക്കാറയാണ് മീങ്കാരന്റെ മുമ്പിൽ ഇറങ്ങിച്ചെന്നതെങ്കില്, ഇന്നും നിങ്ങൾ തലമറക്കാറയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിറങ്ങില്, എന്റെ പെങ്ങളേ നിന്റെ ഹൃദയത്തിൽ തുരുമ്പാണ്. ആ ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റാൻ പിന്നെ കഴിയൂല. അങ്ങനെ തുരുമ്പ് പിടിച്ചു പോയ ഹൃദയത്തിന് പരലോകത്ത് രക്ഷയില്ല. ഇല്ലാ മന്നതല്ലാ ബിഖൽബിൻ സലീം, രക്ഷ പ്രാപിച്ച ഹൃദയത്തിനല്ലാതെ സലീമായ ഹൃദയത്തിനല്ലാതെ അല്ലാന്റെ പരലോകത്ത് രക്ഷയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രണ്ടു മരുന്ന് പടവങ്കോട് പള്ളിയുടെ മുറ്റത്തിനന്ന് തുരുമ്പ് പിടിച്ചു പോലെ ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റാ സമ്മാനിക്കുന്ന രണ്ടു മരുന്ന് സ്വീകരിച്ചു കൊണ്ട് വേണം പോകാൻ. ഒന്നാമത്തെ മരുന്ന് ദിക്റുൽ മൗത്ത്. അന്നാട്ടോൺ കഴിച്ചാ മരിക്കൂല ആരാ പറഞ്ഞത്? ആത്തമാരെ ലേ, പത്രത്തിലൂടെ കാണുന്ന രക്ഷാമന്ത്രങ്ങൾ എഴുതി കെട്ടിയ മോതിരങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ മോതിരങ്ങളും, അതുപോലെ തന്നെ പിന്നെ ആ മനുഷ്യ ദൈവങ്ങൾ സമ്മാനിക്കുന്ന മറ്റ് ആ മാരണങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്ന ഉപകരണങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സഹോദരിമാർ, മരണം വരൂല, അപകടം വരൂല, ദുഃഖം വരൂല, ദുരന്തം വരൂല എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണെങ്കിൽ മരണസ്മരണ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ ഉണ്ടായില്ലെങ്കിൽ നാളെ അതുണ്ടാകും. നാളത്തെ ആത്മാവിന്റെ നൊമ്പരങ്ങളെന്ന രണ്ടു മണിക്കൂറത്തെ പ്രഭാഷണം കേൾക്കുമ്പോ എന്റെ സഹോദരങ്ങളുടെ മനോമുഖരത്തിൽ അതുണ്ടാകും, അതുറപ്പാണ്. എത്ര കൂട്ടുകാരെ നെഞ്ചത്തിലേക്ക് മണ്ണ് വാരിയിട്ട കരങ്ങളാ നമ്മുടേത്. അതുകൊണ്ട് തുരുമ്പ് പിടിച്ചു പോലെ ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റാ. പ്രിയപ്പെട്ടവരെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു മനുഷ്യന് പറയാറുള്ളത് എന്താ? അല്ലാഹുമ്മ ബിസ്മിക അമൂത്തു വഅഹ്യാ, അല്ലാഹുമ്മ ബിസ്മിക അമൂത്തു വഅഹ്യാ. അല്ലാഹുവേ, നിന്റെ നാമം പറഞ്ഞുകൊണ്ട് നിന്റെ നാമത്തിൽ ഞാനിതാ മരിക്കുന്നു, ഞാനിതാ ജീവിക്കുന്നു. മരിക്കുന്നു എന്ന് ആദ്യം പറയാ ഉറങ്ങാൻ കിടക്കുമ്പോ. സഹോദരിമാർ ആലോചിച്ചേ, മരണം എല്ലാവർക്കും വലിയ വെറുപ്പാണ്, മരണത്തിന്റെ ചിന്തകളും വെറുപ്പാണ്. ആരെങ്കിലും മരണത്തെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ പറയില്ലേടാ ശുഹൂറേ, ദുആ സ്വീകരിക്കണ സമയാടാ, അള്ളാഹു അങ്ങ് മരിപ്പിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് വായ പൊത്താൻ നിർദ്ദേശിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റാൻ ഒന്നാമത്തത് മരണസ്മരണ, രണ്ടാമത്തതോ വതിലാവത്തിൽ ഖുർആൻ, വതിലാവത്തിൽ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനോദലാണ് രണ്ടാമത്തെ. അല്ലാഹുവിന്റെ ഖുർആനോദലാണ് മരണസ്മരണ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഒന്നാമത് ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റുന്ന മരുന്നായി, രണ്ടാമത്തത് പടച്ചറപ്പിന്റെ ഖുർആനോദലാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനോദുന്നവരുടെ മനോമുഖരത്തിൽ കറുപ്പ് ബാധിക്കൂല, തുരുമ്പ് പിടിക്കൂല, ക്ലാവ് പിടിക്കൂല. അല്ലാഹുവിന്റെ ഖുർആനോദനം നമ്മുടെ മക്കളെ കൊണ്ട് ഓദിപ്പിക്കണം. ഖുർആനിനോടൊരു അടുപ്പവും താല്പര്യവും നമുക്കുണ്ടാവണം. ഇന്ന് കുടുംബശ്രീന്ന് ഒരു 100 രൂപ കിട്ടി, ഭർത്താവ് കാണാതെ ഒളിപ്പിച്ചു വെക്കണം എന്ന് ഭാര്യമാര് തീരുമാനിച്ചാൽ ഭാര്യമാർ ആ പൈസ എവിടെയാണ് കൊണ്ടുവെക്കുക? അലമാരയ്ക്കകത്ത് വെച്ചാ കൊണ്ടുപോകും, മേശയ്ക്കകത്തിട്ടാ കൊണ്ടുപോകും, അരപ്പാൻ പെട്ടിയിലിട്ടാ കൊണ്ടുപോകും, ടിവിയുടെ അടിയിൽ വെച്ചാ കൊണ്ടുപോകും, കാസറ്റിന്റെ ഇടയിൽ വെച്ചാലും കൊണ്ടുപോകും. ആകെ മച്ച വരാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ അകത്തെടുത്ത് ഒളിപ്പിച്ചു വെച്ചാൽ പിന്നെ ഭർത്താവിന് അങ്ങോട്ട് വരുന്ന പരിപാടിയില്ല, ഭർത്താവും ഖുർആനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ പള്ളികളിൽ അടുക്കി വെച്ചിരിക്കുകയാണ്, നിറക്കി വെച്ചിരിക്കുകയാണ്, നമ്മുടെ വീടുകളിലും അങ്ങനെ തന്നെയാണ്. ഖുർആൻ നമ്മെ ശപിക്കുന്നതിന് തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, പടച്ചറബിന്റെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഏറ്റവും അധികം
ഇഷ്ടപ്പെട്ട ഒരു സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതിയിട്ടാണ് ദുആ ചെയ്യാൻ പോകുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഒരു അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു സൂറത്തുണ്ട്, അത് മൂന്ന് പ്രാവശ്യം ഓതിയിട്ടാണ് ദുആ ചെയ്യാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് സഹോദരങ്ങൾ, മാതാപിതാക്കൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോ 101 പ്രാവശ്യം ആ സൂറത്ത് ഓതിയാൽ മാതാപിതാക്കളുടെ തലയിലേക്ക് അല്ലാഹു സ്വർഗീയ കിരീടം വെച്ചു കൊടുക്കുന്നതാണ്. മാതാപിതാക്കൾക്ക് സ്വർഗീയ കിരീടം, ഖുർആനിന്റെ ശാപം നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നല്ല ഒരു സ്വതക്ക എല്ലാവരും ഒന്ന് കയ്യിലെടുക്കണം. പിരിവിന് വേണ്ടിയിട്ടല്ല, നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ ഇന്നലെ എനിക്ക് ഒരു നിരാശ തോന്നിപ്പോയി, കാരണം എല്ലാവരും വന്നു എന്നെങ്കിലുമൊക്കെ ചെറിയൊരു സ്വതക്ക നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വേദിയാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആദ്യം ഈ സദസ്സിലേക്ക് കൊണ്ടുവന്ന് എന്റെ കയ്യിൽ നിന്ന് ഞാൻ തരുന്ന ചെറിയൊരു സ്വതക്ക വാങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി എല്ലാവരുടെ മുന്നിലും കൊണ്ടു ചെല്ലണം. റഹ്മാനായ പടച്ച റബ്ബ് നമ്മുടെ ഈ പരിശുദ്ധമായ പള്ളിയിൽ ഈ അനുഗ്രഹീതമായ ഇൽമിന്റെ വേദിയുടെ വിജയത്തിന് വേണ്ടി ചെയ്യുന്ന സ്വതക്ക സ്വീകരിക്കട്ടെ. ഒരു മൂന്ന് സലാത്ത് അല്ലെ ഈ ബക്കറ്റിലേക്ക് ഇന്ന് സ്വതക്ക ഇടാൻ പോകുന്നവർക്ക് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വതക്ക ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് ഇരുന്നാ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ റഹ്മാനായ രാജസയ്യിദായ നാഥ, മനോഹരമായി പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഈ പള്ളിയുടെ മുറ്റത്ത് വന്നിരിക്കുന്നവരിൽ ആരൊക്കെയാണോ എന്തൊക്കെ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ ബക്കറ്റിലേക്ക് സ്വതക്കയിടുന്നുവോ ആ നിയ്യത്ത് നീ ഖബൂലാക്കണേ അല്ലാ. റഹ്മാനായ പടച്ചവനെ എന്ത് ആഗ്രഹമാണോടെ മനസ്സിലുള്ളത്, എന്തുദ്ദേശമാണോടെ മനസ്സിലുള്ളത്, ഈ സ്വതക്ക ചെയ്യുന്നതോടുകൂടി ആ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, രാജസീതായ പടച്ചവന് ഇതിലേക്ക് സ്വതക്കയിടുന്നവനെ നീ ക്യാൻസർ രോഗികളാക്കല്ലേ അല്ലോ, അവരെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലോ, അവിടെ മക്കൾക്ക് മാരകമായ രോഗം നീ കൊടുക്കല്ലേ അല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ സഹോദരങ്ങളും അവരവരാൽ കഴിയുന്നത് കാര്യമായ വലിയ സ്വതക്കയൊന്നും ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് മാത്രം അറിയുന്നതാണ്. പേരില്ല, പ്രശസ്തിയില്ല, അഡ്രസ് ഇല്ല, ഒന്നുമില്ല. ഒരു കാര്യം നടക്കണം എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഒരു സ്വതക്ക എടുക്കും. ആ സ്വതക്ക വളരെ സന്തോഷത്തോടെ അൽഹംദുലില്ലാ ഈ സഹോദരങ്ങളുടെ ഈ കൊണ്ടുവരുന്ന ആ പിന്നെ ബക്കറ്റിലേക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇടുക. അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ആഗ്രഹം മനസ്സിൽ കരുതി, എന്തുദ്ദേശം മനസ്സിൽ കരുതിയിട്ട് ഈ സ്വതക്ക ചെയ്യുന്നുവോ റഹ്മാനായ പടച്ച റബ്ബ് അവരുടെ മുറാദ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായും ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ഞാൻ ദുആരക്കി. അപ്പൊ അസറായിൽ വരുന്നതിന് മുമ്പ് തുരുമ്പ് പിടിച്ച ഹൃദയത്തെ വെളുപ്പിക്കണം, ഇല്ലെങ്കിൽ അപകടമാണ്. എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റൂല. കുഞ്ഞുമക്കൾ മരിക്കുന്നു, പ്രായം ചെന്നവർ മരിക്കുന്നു, അതുപോലെ ഒരുപാട് പ്രായമുള്ളവർ മരിക്കാതെ വീട്ടിൽ കിടക്കുമ്പോൾ അവരുടെ മക്കളും ചെറുമക്കളും മരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ടല്ലോ, ആ സമയം എത്തിക്കഴിഞ്ഞാ നമ്മളെല്ലാവരും പോയേ പറ്റൂ. അങ്ങനെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയം നമ്മൾ ശുദ്ധിയാക്കണം. നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് നമ്മൾ ഇന്നലെയും ഇന്നും പറഞ്ഞ എല്ലാ സ്വഭാവ ഗുണങ്ങളും നിറച്ചു വെച്ചുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെട്ട ജീവിതം നമ്മൾ നയിക്കണം. അതിനല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്റായിൽ അലൈഹിസ്സലാം എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അതിനു മുമ്പ് ഒരുങ്ങി തയ്യാറെടുക്കുക, നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കാറ്. ഇന്നെന്റെ പടവങ്കോട് പള്ളിയുടെ മുറ്റപ്പുറന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതാൻ അറിയുന്നവരാണ് നിങ്ങളെങ്കിൽ. അറിഞ്ഞുകൂടാത്തവരുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ഈ സമുദായത്തിന്റെ പരാജയം. കഴിഞ്ഞ വർഷം പരിശുദ്ധ റമദാൻ മാസത്തിൽ അവസാന 10 ദിവസത്തെ അട്ടക്കുളങ്ങര പള്ളിയിലെ ഇഹ്തിക്കാഫ്, ഒരു ദിവസം നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്, 10 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ആർക്കും അവിടെ വരാം. ഇൻഷാ അല്ലാഹ് 2 മണിക്കൂർ പ്രസംഗം, അത് കഴിഞ്ഞ് ദുആ. നോമ്പ് 20 മുതൽ എല്ലാ രാത്രികളിലും ഉണ്ടായിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ,
അവിടെ ഒരു സഹോദരൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസാണ് നമ്മൾ ഇന്ന് മൂന്ന് പ്രാവശ്യം ഓതാൻ പോകുന്ന സൂറത്ത്. ചെറിയ സൂറത്താണ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ആ സൂറത്ത്. ഈ ചെറിയ സൂറത്ത് ആ സഹോദരനോട് ജീവിതത്തിന്റെ വിജയത്തിന് ഓതാൻ പറഞ്ഞപ്പോ പറയാണ്, ഉസ്താദെ മലയാളത്തിൽ ഒന്ന് എഴുതി തരൂ എന്ന് ചോദിക്കാം. സങ്കടം തോന്നിപ്പോയി. ആ സഹോദരനെ കുറ്റപ്പെടുത്തിയതല്ല, ഒരുപക്ഷെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉള്ള കൂട്ടുകാരനുമായിരിക്കാം. ആ സഹോദരനെ കുറ്റപ്പെടുത്തിയതല്ല, ആ സഹോദരനെ ഗുണപാഠമാക്കി എടുത്തുകൊണ്ട് എന്റെ നാട്ടിലുള്ള മറ്റു സുഹൃത്തുക്കളോട് പറയുകയാണ്, നഴ്സറിയിൽ പോകുന്ന കുഞ്ഞു പോലും കാണാതെ ഓതുന്ന ഖുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് പറയുന്ന ആ ഒരു സൂറത്ത് ഓതാൻ 27 വയസ്സുള്ള സഹോദരന് കഴിയുന്നില്ല എങ്കിൽ മാതാപിതാക്കളായ നമ്മളൊക്കെ മക്കളെ ഏത് കോലത്തിലാ വളർത്തുന്നത്? മദ്രസയിലൊന്ന് ശ്രദ്ധിക്കാൻ, മദ്രസയുടെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കാൻ. എന്തിനേറെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഇന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് നമ്മുടെ മക്കളോട് പറയണം, സ്കൂളിൽ നീ കൊണ്ടുപോകുന്ന പുസ്തകവും മദ്രസയിൽ കൊണ്ടുപോകുന്ന പുസ്തകവും എടുത്തുകൊണ്ട് വരാൻ പറയാം. സ്കൂളിൽ കൊണ്ടുപോകുന്ന പുസ്തകം പെട്ടെന്ന് എടുത്തുകൊണ്ട് വരും, അതിന്റെ ബൈൻഡ് വെള്ളം വീണാൽ തെറിച്ചു പോകുന്ന ചേമ്പിലെ പോലെ വില കൂടിയ ബൈൻഡാണ് സ്കൂളിലെ പുസ്തകത്തിൽ ഇട്ടിരിക്കുക. മദ്രസയുടെ പുസ്തകം ഇപ്പൊ കൊണ്ടുവരാന്നും പറഞ്ഞ് പോയവനെ കാണുന്നില്ല. ബാപ്പ വിളിച്ചു നോക്കി, എടാ എവിടാ ചെയ്താനെ, മദ്രസയുടെ ബുക്ക് എടുക്കാൻ പോയിട്ട് കണ്ടില്ലല്ലോ. ഇപ്പൊ വരാ ബാപ്പ, അഹ്ലാക്ക് കണ്ടില്ല, അഹ്ലാക്ക് പോയി. അവസാനം വിറക് വരയിൽ നിന്ന് 2 പേപ്പർ, അടുക്കളയിൽ നിന്ന് 3 പേപ്പർ എല്ലാം കൂടെ എടുത്ത് ഒട്ടിച്ചിട്ട് വരുമ്പോ ദീനിയാത്തിന്റെ ഒരു കടലാസ് കണ്ടില്ല. അതെവിടെടാ? അത് ഇന്നലെ ഉമ്മാമാരെ കട്ടിന്റെ അടി കിടക്കണേ. ഞാൻ പോയി നോക്കട്ടെ ഉമ്മാമാരുടെ അടുത്ത് പോവാ. ഉമ്മാമാരുടെ അടുത്ത് ഇല്ല, ഉമ്മാമ ദീനിയാത്തിന്റെ കടലാസ് ഇങ്ങനെ കീറിയിട്ടുണ്ടല്ലോ, ചവിക്കാത്ത ദീനിയാത്തിന്റെ കടലാസ. മദ്രസയുടെ നമ്മുടെ പുസ്തകത്തിന്റെ അവസ്ഥ ഏതാ? ഓർത്തു നോക്കണം നമ്മൾ. ഈ ഒരവസ്ഥയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അപകടമാണ്, പരാജയമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് അസ്രായീൽ പല സ്ഥലങ്ങളിലും വന്നു, പലരെ മുമ്പിലും വന്നു, പലരെയും കൊണ്ടുപോയി. എന്റെയും നിങ്ങളുടെയും മുമ്പ് വരുമ്പോ നമ്മുടെ ഹൃദയം ഇങ്ങനെ പളുങ്കുപോലെ പ്രകാശിക്കണം പ്രിയപ്പെട്ടവരെ. അതിനുള്ള രണ്ടു വരുന്ന എന്താണ്? എല്ലാ ദിവസവും ഞാനൊന്ന് മരിക്കുമോ? ആരോഗ്യത്തോടെ നടന്നവര് മരിച്ചില്ലേ? ആഫിയത്തോടെ നടന്നവര് മരിച്ചില്ലേ? ഇന്ന് വരെ മരുന്ന് പോലും കടിക്കാതെ ഹോസ്പിറ്റലിൽ പോലും കയറാതെ ഇരുന്നവര് മരിച്ചില്ലേ? അതുകൊണ്ട് ആ മരണസ്മരണ രണ്ടാമത്തൊരു തിലാവത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഈ രണ്ടു മരുന്ന് ജീവിതത്തിൽ ഉണ്ടാവണം. ഇന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് അൽഹംദുലില്ലാ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 51 പ്രാവശ്യമെങ്കിലും എന്റെ സഹോദരങ്ങളെ സഹോദരിമാർ ഓതിയിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫിൽ മൗതി വഫീ മാ ബഅദൽ മൗത് മരണത്തിലും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലും ബറക്കത്ത് ചെയ്യണേ എന്ന് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ മരിക്കാതിരിക്കാൻ, അപകടത്തിൽ മരിക്കാതിരിക്കാൻ, ദുരന്ത ദുരിതത്തിൽ മരിക്കാതിരിക്കാൻ, അങ്ങനെ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ദുആ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ഒരുപാട് സഹോദരങ്ങൾ ദുആ ലിസ്റ്റ് എന്റെ പ്രിയപ്പെട്ട സംഘാടകരുടെ കയ്യിൽ ഏൽപ്പിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട 1-2 പേരുടെ ലിസ്റ്റ് ഞാൻ വായിക്കാം. കാരണം ഈ നല്ല സരസിൽ ഏറ്റവും അനുഗ്രഹമായത് മഴ നമ്മുടെ ദുആ സ്വീകരിക്കുന്നതിനൊരു കാരണമാണ് എന്നതാണ്. മെനിങ്ങാന്ന് വരെ മഴയില്ലായിരുന്നു, ഇന്നലെ മുതൽ മഴ തുടങ്ങി. എങ്കിലും നമ്മളെ ഒരുപാട് ഉപദ്രവിക്കാതെ ഈ വിശാലമായ സ്ഥലത്ത് മഴ പെയ്താൽ നമ്മൾ എവിടെ ഓടും? പള്ളിക്കകത്തിരിക്കാനുള്ള സൗകര്യത്തിലൊക്കെ നിറഞ്ഞ ആൾക്കാരിരിക്കുകയാണ്. മാറിയിരിക്കാൻ സ്ഥലമില്ല. എത്ര ടാർപ്പ് കെട്ടിയാലും മഴ ശക്തമായി പെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തളരും. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം എന്ന് പറയാം. ആ മഴ ഒന്ന് മാറി നിന്ന് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ഈ പള്ളിയുടെ വറക്കത്തും അനുഗ്രഹവും കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പ്രവർത്തകരെ വേദനിപ്പിക്കാതെ വെറുപ്പിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വതആല ആവേശത്തോടെ ഈ സമയം വരെയും അത് കൊണ്ടെത്തിച്ചു. ഗൾഫിൽ നിന്നും ഒരു പിതാവ് മക്കളുടെ രോഗങ്ങൾ മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ അൽഹംദുലില്ലാ സംഭാവന. അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരന്റെ മക്കൾക്ക് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഷെരീഫ ബീവി ഷെഫീറ മനസ്സിൽ 500 രൂപ. കുടുംബത്തിൽ എല്ലാവർക്കും രോഗമാണ്, രോഗങ്ങളൊക്കെ മാറി ആഫിയത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാം.
പാലിയോട് അബൂ സാലി 1000 രൂപ ദുആ ചെയ്യാൻ, ചൻ ഹൗസ് 500 രൂപ, ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിന്റെ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹു ആ സഹോദരിയുടെ ഭർത്താവിന് ആഫിയത്തോട് അനുഗ്രഹിക്കട്ടെ. അവസാന ദുആ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ദുആ ചെയ്യുമെന്ന് അറിയിക്കും. അതുപോലെ ദുആ ചെയ്യുന്നതിന് വേണ്ടി വേറൊരു 1000 രൂപ അല്ലാഹു ഈ സദഖകളെ സ്വീകരിക്കട്ടെ. അവരുടെ മനസ്സിന്റെ മുറാദ് അല്ലാഹു വാസിലാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്കും കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യാൻ. ഷാജി ബി എം ബി 1001 രൂപ അൽഹംദുലില്ലാഹ് സംഭാവന അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് ആ മരണപ്പെട്ടുപോയ മാതാപിതാക്കളെ ഈ രാവിലെ ഓർത്തു ആ സഹോദരൻ. ആ മാതാപിതാക്കളുടെ കബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാല്ലാ 11 സലാത്തും 3 സൂറത്തുൽ ഇഖ്ലാസും ഓതി, കാരണം ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരാ നമ്മൾ. ഒത്തിരി ദൂരെ സ്ഥലത്തിൽ നിന്ന് വാദം കേൾക്കാൻ വന്നവരുണ്ട്. അവർക്കൊക്കെ ഇന്നത്തെ ദുആ ഒരു നേട്ടമായിരിക്കണം. ജീവിതത്തിൽ വലിയ ഒരു വിജയത്തിന് ഈ ദുആ ഒരു കാരണമായിരിക്കണം. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഈ സദസ്സിന്റെ മുമ്പിലേക്ക് എഴുന്നിട്ട് നിന്നുകൊണ്ട് മുമ്പിലേക്ക് വരിക. ആ പള്ളി ആ ഭാഗത്തൊക്കെ ഇരിക്കുന്നവർക്ക് സദസ്സിന്റെ മുമ്പിലേക്ക് എല്ലാ സഹോദരങ്ങളും സഹോദരിമാരിരുന്നാൽ മതി, സഹോദരങ്ങളൊക്കെ എഴുന്നിട്ട് മുമ്പിലേക്ക് വരിക. ഇൻഷാല്ലാ ദുആ ചെയ്യാൻ ഏറ്റവും വലിയ പ്രതീക്ഷ ഒരു മനുഷ്യൻ ചെയ്യുന്ന ദുആയാണ്. അപ്പോ അത് ഒരു സമാധാനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമാണ് ദുആ. ഒരിക്കലും നമ്മൾ മറക്കരുത്. പ്രത്യേകിച്ച് ഇന്ന് അൽഹംദുലില്ലാ 11 സലാത്ത് ചൊല്ലി അതിലുപരി സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം 3 പ്രാവശ്യം ഓതി നമ്മൾ ദുആ ചെയ്യാൻ പോവാൻ. ഇൻഷാല്ലാ ഈ സദസ്സിന്റെ വിജയത്തിന് വേണ്ടി, നമ്മുടെ വാദു പരിപാടിയുടെ പരിപൂർണമായ വിജയത്തിന് വേണ്ടി ധാരാളം പേര് സദഖ ചെയ്തിട്ടുണ്ട്, ചെറുതും വലുതുമായി. ആ ലിസ്റ്റൊക്കെ ഇൻഷാല്ലാ നാളെ വായിക്കും. അതിന്റെ കൂടെ നാളെ ആർക്കെങ്കിലും സദഖ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 100, 500, 1000 ഒക്കെ നമുക്ക് കൊടുക്കണമെന്ന് ആ മനസ്സിൽ കരുതുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ അവര് നാളെ വരുമ്പോ ഈ സദസ്സിലേക്ക് കൊണ്ടുകൊടുത്ത് 100 ആണെങ്കിൽ അത്, 50 ആണെങ്കിൽ അത് കൊണ്ടുകൊടുത്ത് സംഘാടകരുടെ കയ്യിൽ ഏൽപ്പിച്ച് ആത്മാവിന്റെ നൊമ്പരങ്ങൾ എന്ന മനസ്സ് നിറയുന്ന ആ വിഷയം ശ്രവിക്കുന്നതിന് എല്ലാ സഹോദരങ്ങളും നമ്മളാൽ കഴിയുന്ന സദഖ ഇട്ടുകൊണ്ട് കൊടുത്തുകൊണ്ട് വരിക. മക്കറ്റിലൊക്കെ അൽഹംദുലില്ലാ എല്ലാവരും വളരെ കാര്യമായ രീതിയിൽ സദഖ ഇട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദഖ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ.